ടോസ്റ്റിച്ചാ അടുത്ത് ജിമ്മിച്ചാൻ എന്തോ പറയാനുണ്ട്. ജിമ്മിച്ചാൻ പറഞ്ഞു മ്യൂട്ട് ചെയ്യാവോ, അതായത് അദ്ദേഹം ഇവിടെ വന്നിരുന്നിട്ട് വലിയൊരു കാര്യം പറഞ്ഞു. ഈ വിഷയത്തോട് ബന്ധപ്പെടാത്ത ഒരു കാര്യമാണ്, ഖുറാനകത്ത് മറിയമിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, മറിയത്തിന്റെ പേരിൽ പുസ്തകം ഉണ്ടെന്ന്. എന്നാൽ സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം പേജ് 190 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഖദീജയുടെ അന്ത്യഘട്ടം തിരുമേനിയെ വ്യാകുലചിത്തനാക്കി തീർത്തു. അവരെ സന്തോഷിപ്പിക്കാനായി തിരുമേനി നർമ്മവാക്യങ്ങൾ മുഴിഞ്ഞു. സ്വർഗത്തിൽ വെച്ച് നിങ്ങളോടൊപ്പം ഇമ്രാന്റെ മകളായ മറിയമിനെയും മൂസ നബിയുടെ സഹോദരിയായ കൽസമിനെയും ഫറോവിന്റെ ഭാര്യയെന്ന് ഗണിക്കപ്പെട്ട ആസിയായും എനിക്ക് ഇണയാക്കി തരുമെന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നുവെന്ന് തിരുമേനി ഖദീജയോട് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഐക്യവും പുത്രലാഭവും ഉണ്ടാകട്ടെ എന്ന് ആ മഹദി ആശംസിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ മറിയമിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ പുസ്തകമുണ്ടെന്ന് ഇവിടെ വീരവാദം മുഴക്കിയ ഈ മാന്യവ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് പറയുന്ന കാര്യമാണ്, ഈ മറിയത്തെ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം ഹൂറിയാക്കുന്നു. അപ്പോൾ മറിയത്തെ ഹൂറിയാക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹമാണ്, ആ പ്രവാചകനാണ് ഇവിടെ മറിയത്തിൻ്റെ പേരിൽ പുസ്തകമുണ്ടെന്ന് പറഞ്ഞ് മറിയത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്. ഇത് പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു. അല്ല ബ്രദറെ, ഒരു കാര്യം കൂടെ ബ്രദറെ, ഒരു കാര്യം എന്നോട് ചേർത്ത് പറയട്ടെ. അദ്ദേഹം പറഞ്ഞ് ലോകത്ത് വേറെ ഒരു പുസ്തകത്തിലും ഈ മറിയം എന്നുള്ള പേരിട്ടിട്ടൊന്നുമില്ല, അതിന് അധ്യായത്തിൽ അങ്ങനെ പേരിട്ട് ബഹുമാനിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഖുർആന്റെ അകത്ത് ഒരു അധ്യായത്തിന് മറിയം എന്ന് പേരുണ്ട്, 19-ാമത്തെ അധ്യായം. പക്ഷേ ഖുർആനിലെ വേറെ അധ്യായങ്ങളുടെ പേരൊക്കെ കൂടി കേൾക്കാം, നമുക്ക് നോക്കാം. ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിന്റെ പേര് ബക്ര എന്നാണ്, പശു. പിന്നെ 5-ാമത്തെ അധ്യായത്തിന്റെ പേര് മായിദ എന്നാണ്, ഭക്ഷണത്തളിക, തീറ്റപാത്രം. 6-ാം അധ്യായത്തിന്റെ പേര് കന്നുകാലികൾ എന്നാണ്, കാലികള്. 16-ാം അധ്യായത്തിന്റെ പേര് നഹൽ, തേനീച്ച എന്നാണ്. 27-ാം അധ്യായത്തിന്റെ പേര് ഉറുമ്പുകൾ എന്നാണ്. 29-ാം അധ്യായത്തിന്റെ പേര് അൻകബൂത്ത്, ചിലന്തി എന്നാണ്. പിന്നെ 58-ാം അധ്യായത്തിന്റെ പേര് മുജാദില, തർക്കിക്കുന്നവള്. 63-ാം അധ്യായത്തിന്റെ പേര് മുനാഫിക്കൂൻ, കപടവിശ്വാസികൾ. 105-ാം അധ്യായത്തിന്റെ പേര് ആന. ഇങ്ങനെ കണ്ണീ കണ്ട എല്ലാ ക്ഷുദ്രജീവികളുടെയും പേരിട്ട് വെച്ചിട്ട്, ക്ഷുദ്രജീവികളുടെ മാത്രമല്ല കേട്ടോ, ആന ക്ഷുദ്രജീവി ഒന്നല്ല, ഇനി അതും പറഞ്ഞു വരുന്നതാണ്. അതല്ലാതെ വാഴ, എട്ടുകാലിയും, ചിലന്തിയും, ഉറുമ്പും, തേനീച്ചയും, ഇങ്ങനെയൊക്കെയുള്ള കുറെ ജീവികളുടെ, കന്നുകാലികളും പശുവും, ഇതിൻ്റെയൊക്കെ പേരിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം മറിയയുടെ പേരിട്ട് മറിയയെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മുടെ അടുത്ത് ഈ ഉടായ്പ കൊണ്ട് വരുന്നത്, ബഹുമാനിച്ചിരിക്കുകയാണെന്ന്. ഇനിയുണ്ട് മറിയേനെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നതിനെതിരായിട്ട് ഞങ്ങൾ വേറൊരു റൂം ഇടുന്നുണ്ട്, അതിനകത്ത് ബഹുമാനിക്കണോ അപമാനിക്കണോ ചെയ്തതെന്ന് ഞങ്ങൾ വിശദീകരിച്ചു തരാം. അജീഷ് ബ്രദറെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടിട്ട്, അടുത്ത സിജോ ബ്രദർ പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്യുക, ഞങ്ങളുടെ എല്ലാവരുടെയും ഡി പി ഒന്ന് നോക്കുക. എല്ലാ ഡി പിക്കകത്തും പുള്ളിക്കുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. സിജോ ബ്രദറെ പറഞ്ഞു. അല്ല, ഇവിടെ ഈ സനോജ് ബ്രദറെ സംസാരിച്ചപ്പോഴേ നമ്മുടെ മദീനയൊക്കെ അദ്ദേഹം ന്യായീകരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് വല്ലാതെ ദുഃഖം തോന്നി. കാരണം മദീനയൊക്കെ ഒരു തീവ്രവാദിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രമാത്രം വർഗീയമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുങ്കപ്പാറ സംഭവം മുതൽ എല്ലാ സംഭവത്തിലും അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ഇടപെടലുകളൊക്കെ നിർണായകമായിട്ടുണ്ട് മദീനയുടെ. മദീനയുടെയൊക്കെ ആശയങ്ങൾ തള്ളിക്കളയേണ്ടതല്ല. ഇനി ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ കേസിൽ ഇവിടെ അപലപിച്ച കാര്യം പറയുന്നത് കേട്ടു. ആരാണ് അപലപിച്ചത്? ആരും അപലപിച്ചില്ല അദ്ദേഹത്തിന്റെ കൈ വെട്ടിയ കേസിൽ. അതിനെ അദ്ദേഹവും ചെയ്ത് തെറ്റാണ്, ഇങ്ങ ന്യായീകരിക്കാൻ വരുന്നവർ ഇങ്ങനെ പറയുന്നതാണ് ഞാൻ കേട്ടെ. ജോസഫ് മാഷ് ചെയ്ത് തെറ്റാണ്, അപ്പുറത്തുള്ളവരും ചെയ്ത് തെറ്റാണ്. സത്യത്തിൽ അതാണോ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയിലെ ഒരു ഭാഗം എടുത്ത് അദ്ദേഹം ചിഹ്നം ചേർക്കാനുള്ള ചോദ്യം ഉണ്ടാക്കിയതിന്റെ പേരിലാണ്, അതില് മുഹമ്മദ് എന്നുള്ള പേരിനോടൊപ്പം എന്താണ് ആ ചോദ്യത്തിൽ മുഹമ്മദ് എന്നുള്ള പേര് അദ്ദേഹം ചേർത്തു. അതിനൊരു ന്യായീകരണം ജോസഫ് മാഷ് പറയുന്നുണ്ട്, ഈ മുഹമ്മദ് എന്നുള്ള പേരിട്ടത് കൊണ്ട് മുഹമ്മദ് നബി ആണെന്ന് ആരും തെറ്റിദ്ധരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് തെറ്റിദ്ധരിച്ചു. മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചാൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ആ ഇപ്പുറത്തും തെറ്റുണ്ടെന്നുള്ള ന്യായീകരണം അല്ല വേണ്ടത്. സനോജിനെ പോലുള്ളവർ ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ അപലപിച്ചു എന്ന് പറയുന്നു. കുറച്ച് നാള് മുമ്പ് ഈ ഐ ബി ടി തന്നെ ഒരു പോപ്പുലർ ഫണ്ടിന്റെ ആള് വന്നിട്ട് പറഞ്ഞത് എന്താണ്, അനിൽ സാർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകാം, അദ്ദേഹം വന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്നുള്ളതാണ്, ജോസഫ് മാഷിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്നുള്ളതാണ്.
എത്ര ആലോചിച്ച് നോക്കിയിട്ടും ജോസഫ് മാഷിന്റെ ഭാഗത്ത് തെറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത്തരം ന്യായീകരണങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. സനൂജനെ പോലുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ, അദ്ദേഹം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആള് തന്നെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയണം. ഖുറാൻ വായിക്കണം, ഹദീസുകൾ വായിക്കണം. അപ്പൊ മറിയയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഖുറാനും ഹദീസുകളൊക്കെ ഒരു നിഷ്പക്ഷ വീക്ഷണത്തിൽ വായിച്ച് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിഷ്പ്രയാസം തള്ളിക്കളയാൻ പറ്റും മദീനയെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തീവ്രവാദികളെയൊക്കെ. ഓക്കെ ക്ലിയർ ആണ്. ഇനി ആരെങ്കിലും നമ്മുടെ സനോജ് ഭായി വന്നോണ്ട് എനിക്കൊന്ന് പോസ് കണ്ടു തരുമോ? മറുപടി പറഞ്ഞോട്ടെ ബ്രദറെ. സനോജ് ഭായി എന്തിനാ സംസാരിക്കുന്നത്? മറുപടി നമ്മുടെ ഡി പി ഒന്ന് വിശദീകരിച്ചു കൊടുക്കും. ഡി പി ഒന്ന് അല്ല ഏബന, ഞാനൊരു പല പ്രാവശ്യം ചോദിച്ചിട്ടും അത് അവഗണിച്ചു കളഞ്ഞല്ലോ. വേണ്ട വേണ്ട, സംസാരിച്ചു, കുഴപ്പമില്ല. വേണ്ട വേണ്ട വേണ്ട, താങ്ക് യു. അതെ, ഞാൻ ഈ സനൂജിന്റെ മതേതരത്വം കണ്ടിട്ട് ഇവിടെ കയറി വന്നു. ഈ സനൂജ് ഒരിക്കൽ ഗ്രൂപ്പ് മോഡറേറ്റർ ആയിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ പാലാ ബിഷപ്പിന്റെ ജിഹാദി ഒരു പരാമർശം നടന്നതിന് ശേഷമുള്ള ഒരു ഗ്രൂപ്പില് ഈ സനൂജ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം വാഗുണ്ട് സ്വന്തം ഐഡിയോളജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാൻ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വരുന്നതിന്, പക്ഷെ എനിക്ക് ആ മതത്തിലോട് വലിയ ഇതൊന്നുമില്ല. ഞാൻ മതം ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഈ സനൂജ് പറഞ്ഞാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കള്ളുകുടിച്ച് ലഹരിക്ക് അടിമയായിട്ട് നടക്കുന്നവരായത് കൊണ്ടാണ് ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ ഈ മുസ്ലിങ്ങളുടെ പിറകെ വരുന്നത്. അത് കണ്ടിട്ട് ക്രിസ്ത്യാനികൾക്ക് കുരു പൊട്ടിയിട്ട് കാര്യമില്ല, ഇവര് കള്ളും കുടിച്ച് ആണത്തോ ഇല്ലാതെ വാഴപ്പിണ്ടിയും വെച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് ഇവിടെ ഇരുന്ന് ക്രിസ്ത്യാനി പള്ളികൾക്ക് വേണ്ടിയിട്ട് മരം കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തള്ളുന്നത്. ഇത് സനൂജിന് നിഷേധിക്കാൻ കഴിയുമോ? സനൂജെ ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ? അല്ല, ഞാൻ പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഇല്ല, ഞാൻ സനൂജ് ബ്രദർ ഒരു സെക്കൻഡ്, ഞാൻ ഇന്ത്യൻ ബ്രദറിനോട് സംസാരിച്ചു. താങ്കൾ സംസാരിച്ച് കഴിയും, ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം. ഇപ്പം സനൂജ് ബ്രദർ ഇവിടെ പറഞ്ഞ കേട്ടു, ഈ മദിനി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, സോറി മദിനി അല്ല, നമ്മുടെ ഹാദിയ കേസിനെ കുറിച്ച്. ഹാദിയ കേസിൽ കോടതിക്ക് ശരിയുണ്ടാവാം, തെറ്റുണ്ടാകാം. എല്ലാ കോടതി വിധികളും ശരിയൊന്നും എനിക്കോ ഇന്ത്യക്കാർക്കോ ഒന്നും അഭിപ്രായമില്ല. അതിനർത്ഥം അതാത് കോടതികളിൽ പോയിട്ട് സമരം ചെയ്യുകയാണോ സനൂജ് ബ്രദറെ? ഈ ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂല വിധികൾ വരുമ്പോൾ നിങ്ങൾക്ക് ആഹാ, നിങ്ങൾക്കെതിരെ ഒരു വിധി വരുമ്പോൾ കോടതിയിലോട്ട് സമരം ചെയ്യുക. ഇത് ഒന്നാമത്തെ. ഇനി നിങ്ങൾ മദിനിയെ കുറിച്ച് പറഞ്ഞത്, മദിനി എന്ന് പറയുന്നത് ഇന്ന് സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച ഒരു തീവ്രവാദിയാണ്, അതായത് രാജ്യദ്രോഹിയാണ്. നിങ്ങൾ പറയുന്ന വർഗീയവാദി എന്നല്ല, രാജ്യദ്രോഹിയാണ് മദിനി. ആ മദിനിക്ക് വേണ്ടിയാണ് സനൂജിനെ പോലുള്ള ഒരു വാദിക്കുന്നത്, സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. അതിനെങ്കിലും കുറച്ച് ഉളുപ്പ് കാണിക്കണം. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവൻ അന്ന് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത് ഇവിടെ വന്ന് മതേതരത്വം പറയുന്നത് കൊണ്ട് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. ഓക്കെ, ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പ് എല്ലാവരും ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള നിലവാരമുള്ള ചർച്ചകൾ ഇനിയും സംഘടിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ റൂം ഫോളോ ചെയ്യണം. ഞാൻ ബാക്ക് ചാനൽ ഒരു മെസ്സേജ് ഉണ്ടെന്ന് വായിക്കാം. ഞാൻ കണ്ടു, ഞാൻ അത് ചെയ്തിട്ടുണ്ട് ജിമിച്ചായ, ബട്ട് നോ റെസ്പോൺസ്. ഞാൻ അത് ചെയ്തു. ഓക്കെ, അടുത്തത് ഞാൻ സനൂജ് ബ്രദറിലേക്ക് പോവുകയാണ്. ടോസ്റ്റ് ജാൻ എന്നോട് 30 സെക്കൻഡ് ചോദിച്ചായിരുന്നു. ടോസ്റ്റ് കേൾക്കുന്നുണ്ടോ? ഞാൻ ഓഡിയബിൾ ആണോ? കേൾക്കാം. ടോസ്റ്റ് ജാൻ കേൾക്കുന്നില്ല. ഓക്കെ, വർഗീസ് അച്ഛൻ ഒന്ന് വരാമോ ഇങ്ങോട്ട്? ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വർഗീസ് അച്ഛൻ എന്തോ പറയാൻ വേണ്ടിട്ട് 2-3 പ്രാവശ്യം ചോദിച്ചായിരുന്നു പുള്ളിക്ക്, എന്തായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, വർഗീസ് അച്ഛൻ വരുമ്പോഴത്തേക്ക് സനൂജ് ബ്രദർ ഇതിനുള്ള മറുപടി ഒന്ന് പറഞ്ഞേക്കാമോ? ഓക്കെ, ഞാൻ നേരത്തെ കൈവെട്ട് കേസിനെ അപലപിച്ചതിനെ കുറിച്ചിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് സംസാരിച്ചിരുന്നു. എനിക്ക് അതിലൊരു കാര്യം പറയാനുള്ളത്, കൈവെട്ട് കേസിൽ ഞാൻ എൻ്റെ ഭാഗമാണ് ഞാൻ അപലപിച്ചു എന്ന് പറഞ്ഞതും ഇവിടുത്തെ മുസ്ലിം സമൂഹം, മുസ്ലിം പണ്ഡിതന്മാർ മുഴുവൻ അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തി. അതിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതായത് കൈവെട്ടിയവർ ചെയ്ത ആ തെമ്മാടിത്തരം, അത് വളരെ കടുത്ത തെമ്മാടിത്തരം തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ജോസഫ് മാഷിനോട് സഭ ചെയ്തതോ, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, സഭയിൽ
നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹത്തിന് ഞാൻ ഇടപെടുകയാണ്. സഭ ചെയ്ത കാര്യം ഞങ്ങൾക്കറിയാം, അത് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അത് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കൾ അദ്ദേഹത്തിനോട് ചെയ്ത ക്രൂരതകളെല്ലാം പറയണല്ലോ. സനോജ് ആരൊക്കെയാണ് അപലപിച്ചത്? കൊറേ നേരമല്ലോ പറയുന്നത്, എല്ലോ പണ്ഡിതന്മാർ അപലപിച്ചു. അപലപിച്ചതിന്റെ ഏതെങ്കിലും അനിൽ ബ്രദർ ഒരു മിനിറ്റ്. സനോജ് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ബിഷപ്പ് ജിഹാദി പ്രയോഗം താങ്കൾ ഈ പറഞ്ഞ ഇന്റർഫിക്കേഷൻ ഒരു ക്ലാരിറ്റി, ഒറ്റ ക്ലാരിറ്റി വിത്ത് യുവർ പെർമിഷൻ, ഒറ്റ ക്ലാരിറ്റി വിത്ത് യുവർ പെർമിഷൻ. 30 സെക്കൻഡ് എടുത്ത് പറയാൻ നേരത്തെ ചോദിച്ചോണ്ട് ഞാൻ തരുകയാണ്. ബട്ട് ആരും ഇടയ്ക്ക് കയറരുത്. സനോജ് ഭായി ഒരു മിനിറ്റ് സനോജ് ഭായി, ബിഷപ്പ് ജിഹാദി പരമാർശം നടത്തിയപ്പോൾ അവിടെ അന്ന് ബിഷപ്പിന്റെ കൈ തല്ലിയൊടിക്കും കാല് തല്ലിയൊടിക്കും എന്ന് പറഞ്ഞതിന്റെ മുൻപ് പിടിച്ചിരുന്ന ഒരു ബാനറുണ്ട്, മുസ്ലിം ഏകോപന സമിതി. ഹാദിയ കേസിൽ ഹൈക്കോടതി ഉപരോധിച്ചപ്പോൾ അന്ന് പിടിച്ചൊരു ബാനറുണ്ട്, മുസ്ലിം ഏകോപന സമിതി. ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട് ജോസഫ് മാഷിന്റെ ആ ഒരു വിവാദ പരമാർശം ഉണ്ടായപ്പോൾ അന്ന് തൊടുപുഴ നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 3.5-4 മണിക്കൂർ അവിടെ പ്രകടനം നടത്തിയപ്പോൾ അതിന്റെ മുന്നിൽ പിടിച്ചിരുന്ന ഒരു ബാനർ ഉണ്ടായിരുന്നു, മുസ്ലിം ഏകോപന സമിതി. ഇതിനകത്ത് ഏത് പണ്ഡിതനെ അപലപിച്ച ഇവര് മുസ്ലിം ഏകോപന സമിതി അവിടെ സമരം നടത്തി സമ്മർദ്ദത്തിലാക്കി ഒളിവിലായിരുന്ന ജോസഫ് മാനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീടാണല്ലോ കൈവെട്ടുന്നത്. ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവന്മാര് അവിടെ ചെന്ന് ഈ മുസ്ലിം ഏകോപന സമിതിയുടെ പേരില് ബാനർ പിടിച്ച് പ്രതിഷേധം നടത്തിയതിന്റെ ഇരയും കൂടി ആവുമായിരുന്നു ഈ കൈവിട്ട്. താങ്കൾക്ക് അത് മനസ്സിലായോ? താങ്കൾ അതിന് വെറുതെ വെള്ളപൂശരുത്. രണ്ട്, താങ്കൾ വെയിറ്റ് ഒറ്റ കാര്യം കൂടെ പറയാം. മുസ്ലിം ഇത് കഴിഞ്ഞ് ജോസഫ് മാഷ് സഭ തെമ്മാടിത്തരം കാണിച്ചു, അതിന്റെ കാരണം പറയാം. 726 കുട്ടികളെ ന്യൂമാൻ കോളേജിൽ നിന്ന് മാത്രം ഇസ്ലാം വിശ്വാസികൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ ഉപരോധിച്ചപ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടി അവർ തെമ്മാടിത്തര ആശമാര് കാണിച്ചേ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു വലിയ 726 കുട്ടികളെ ടി സി മേടിക്കുമെന്നാ പറഞ്ഞത്, അവിടുത്തെ മുഴുവൻ ഇസ്ലാം കുട്ടികളെ. അങ്ങനെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തെ അവിടുന്ന് തിരിച്ചുവിടും. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, 109 സ്ഥാപനങ്ങളുള്ള MES എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിങ്ങളുടെ കേരളത്തിലുണ്ടല്ലോ, അസ്തർ ഗഫൂറാണല്ലോ അതിന്റെ ചെയർമാൻ. സഭ പിരിച്ചു വിട്ടപ്പോ ഒരു ജോലി ആ മനുഷ്യർക്ക് കഞ്ഞി കുടിക്കാൻ കൊടുക്കാൻ വരായിരുന്നോ? നിങ്ങളുടെ ആളുകൾ കൈവെട്ടിയത് കൊണ്ട് അന്നവും ഭാര്യയും നഷ്ടപ്പെട്ട ആ മനുഷ്യന് ഈ MES എന്ന് പറയുന്ന ഇവിടുത്തെ മാനവികത വിളിച്ചു പറയുന്ന അസ്തർ ഗഫൂറിന്റെ സ്ഥാപനത്തിൽ ഒരധ്യാപകനായിട്ട് താൽക്കാലിക ജോലി കൊടുത്തിട്ട് നിങ്ങളുടെ മാതം സാഹോദര്യത്തിന് പ്രകടിപ്പിക്കാൻ വരായിരുന്നോ? നിങ്ങളുടെ ഒരു പണ്ഡിതന് ആ മനുഷ്യൻ ആശുപത്രി കിടന്നപ്പോഴോ ആ മനുഷ്യന്റെ വീട്ടിലോ ചെന്നിട്ട് ഞങ്ങളുടെ സമൂഹത്തിൽ വന്ന തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാൻ മനസാക്ഷി തോന്നിയോ? 93 ലക്ഷം രൂപ പിടിച്ച് കേസ് കൊടുക്കാൻ ചെന്നപ്പം ആ മനുഷ്യൻ 1 ലക്ഷം രൂപ പിരിച്ചിട്ട് ഞങ്ങളുടെ സമൂഹം ചെയ്ത തെറ്റിന്റെ പരിഹാരമാണെന്നും പറഞ്ഞ് ആ മനുഷ്യന് മരുന്ന് മേടിക്കാൻ കൊടുക്കാൻ തോന്നിയോ? എന്നിട്ട് ഞങ്ങൾ അപലപിച്ചെന്നോ? അതങ്ങ് പണ്ടാപായി. പണ്ട് ഈ വിവരക്കടന്നും പറഞ്ഞ് ഞങ്ങൾ ഇനി അംഗീകരിക്കുകയില്ല. ഞാൻ പറയുന്നതിന് താങ്കൾക്ക് റിഫ്യൂട്ട് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ റിഫ്യൂട്ട് ചെയ്ത് കാണട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, ഇനി താങ്കള് പറഞ്ഞ ഒരൊറ്റ സെക്കൻഡ്. ഷിൻഡോച്ച അച്ഛൻ തന്നെ താഴെ പോയതാണോ അതോ ആരെങ്കിലും താഴോട്ട് വിട്ടാണോ? അച്ഛൻ ഇപ്പം താഴെ ഇരിക്കുന്ന കണ്ടോ? അതായത് ചോദിച്ചാൽ അദ്ദേഹം മേളില് സ്പീക്കർ പാനലിൽ ഇരിക്കുകയായിരുന്നു. ഷിൻഡോച്ച സംസാരിക്കാൻ താല്പര്യം കാണിച്ചു, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ചിന്നാട്ടി, ആ ചിന്നാട്ടി സാർ ഇപ്പൊ സംസാരിച്ചോളൂ. ഇല്ല, ഞാന് സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു അനുഭവം പറയാം. ഇപ്പൊ കഴിഞ്ഞ മാസം ഈ പ്രൊഫസറുടെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതിന്റെ ലോഞ്ചിങ് 27 ആയിരുന്നു. അപ്പൊ ഏഷ്യാനെറ്റ് ചാനൽ അതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വെച്ചിരുന്നേ, കേൾക്കുന്നുണ്ടല്ലേ? ആ ഡിസ്കഷനില് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഏഷ്യാനെറ്റ് ചാനല് ഈ 1000 cuts ആണ് ആ ഇംഗ്ലീഷ് ടൈറ്റിൽസ് ആ ട്രാൻസ്ലേഷന്റെ പേര്. അപ്പൊ ആ സമയത്ത് പ്രൊഫസർ ഒരു കാര്യം പറഞ്ഞു, എന്നെ മുസ്ലിം സമുദായത്തിലെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്, അതിലൊരാളുടെ പേര് കബീർ എന്നാണ് എന്ന്. അപ്പൊ ഞാനത് കേട്ടപ്പോ മാഷ വിളിച്ചു. അപ്പൊ മാഷ തിരിച്ചു കബീറിനോട് പറഞ്ഞു, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാനെനിക്ക് പൈസ ആവശ്യത്തിനുണ്ട്. അപ്പൊ കബീർ തിരിച്ചു പറഞ്ഞു, ഇല്ല മാഷക്ക് ഈ സമയത്ത് നല്ല ഹെൽത്തി ഫുഡ് ആവശ്യമുണ്ട്, ഞാൻ പൈസ അങ്ങനെ ഈ പൈസ കൊടുത്തിരുന്നു കബീർ സ്ഥിരമായിട്ട്. അപ്പൊ ഞാനിത് കേട്ടപ്പോ എനിക്കൊരു കൗതുകമായി, അങ്ങനെ ഞാൻ മാഷോട് ആ നമ്പർ തരാൻ പറഞ്ഞു കബീറിന്റെ.
അപ്പൊ കബീറിന്റെ നമ്പർ പുള്ളി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തന്നു. ആദ്യം പറഞ്ഞു എന്റെ ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, കുറെ നാളായി പുള്ളി വിളിക്കാറില്ല. അപ്പൊ എന്തായാലും എനിക്ക് നമ്പർ കിട്ടി, ഞാൻ പിന്നെ കബീറിനെ ട്രേസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ 29 തൊട്ട് ഈ ഒക്ടോബർ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഈ ഒക്ടോബർ അവസാനം വരെ ഞാൻ എല്ലാ ദിവസവും രണ്ടും മൂന്നും നേരം വിളിക്കും, പക്ഷെ കബീർ ടെലിഫോൺ എടുക്കുന്നില്ല. കബീർ അഹമ്മദ് എന്നാ പുള്ളി ഇതിലുണ്ട്, ക്ലബ് ഹൗസിലൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളി എടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തപ്പോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പുള്ളി ടെലിഫോൺ എടുത്തു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളെ ഒരു മാസമായി ട്രൈ ചെയ്യുന്നു, നിങ്ങളെന്താ എടുക്കാത്തെ? ഞാൻ നിങ്ങളുടെ നിങ്ങളെ ഞാൻ അറിയുന്നത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. ഇങ്ങനെ നിങ്ങളെ കുറിച്ച് ഏഷ്യാനെറ്റ് ചാനലില് നിങ്ങളുടെ പേര് ഈ പ്രൊഫസർ പ്രതിപാദിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എടുത്തത്. അപ്പൊ കബീർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പേടിയാണ് ടെലിഫോൺ എടുക്കാൻ, കാരണം ഈ മുസ്ലിം ജിഹാദികൾ എന്റെ പുറകിലുണ്ട്. അപ്പൊ ആ പേടി കൊണ്ടാണ് എടുക്കാത്തത്. അപ്പൊ ഞാനും എനിക്കും അത്ഭുതമായി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ എന്തിനാ അവര് ട്രേസ് ചെയ്യുന്നത്? അല്ല, അപ്പൊ ഞാന് പുള്ളിയപ്പ ശരിക്കും പറഞ്ഞാല് ഒരു ജബ്രയാണ്, അതുകൊണ്ടാണ് ആ പൈസ ഹെൽപ്പ് ചെയ്തത് എന്നാണ് പുള്ളി പറഞ്ഞത്. അല്ലാണ്ട് അത് ഇസ്ലാമിക് കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതല്ല, ഞാനൊരു എക്സ് ആണ്, അതിന്റെ പേരിലാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ പക്ഷേ ഈ കബീർ ഒരു കുക്കും കൂടിയാണ്, ഹോട്ടലിലെ കുക്കാ. ഈ നിസാര ശമ്പളത്തിൽ നിന്നാ പുള്ളി മാഷെ സഹായിച്ചിരുന്നു. അതിങ്ങനെ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചു ഇങ്ങനെ ഓർത്ത് പറഞ്ഞതാ കേട്ടോ. താങ്ക് യു, ഞാൻ അധികം സമയം എടുക്കില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, ഒരു സെക്കൻഡ്. ഈ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഓരോ ഡി പികൾ ഇട്ടിട്ടുണ്ട്, ഓരോരോ ഡി പികൾ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അനിലച്ചാൻ ഒന്ന് വിവരിക്കാമോ? ജസ്റ്റ് ഒന്ന് വിവരിച്ചതിന് ശേഷം ഇതിന് എല്ലാത്തിനും കൂടെ സനു ബ്രദർ ഒരു മറുപടി ഇപ്പൊ തരുന്നതായിരിക്കും. അനിലച്ച കേൾക്കുന്നുണ്ടോ? ഈ ഡി പി നിങ്ങൾ എല്ലാവരും നോക്കി കാണാലോ, ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ പേരില് ക്ലബ് ഹൗസിൽ ഒരു റൂം വന്നു. ഞങ്ങളുടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ല, വേറെ ഒരു ട്രൂത്ത് ഫൈറ്റേഴ്സ്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വേറെ ആരോ ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ ആളുകൾ ഇതേ അഡ്മിൻ ആരാണെന്ന് നിങ്ങൾ നോക്കിക്കോ. താഴോട്ട് സനോജ് കാളത്തോട് എന്നുള്ള പേര് കാണും, സനോജ് കാളത്തോട് ഫോൺ നമ്പർ അടക്കം ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞങ്ങൾ ഇവിടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അത് ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്, അത് ക്രൈസ്തവരുടെ കൂട്ടായ്മയാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ക്ലബ് ഹൗസിൽ വന്നിട്ടും ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു റൂമൊക്കെ ഉണ്ട്. അന്നേരമാണ് അതിൻ്റെ ഫേക്ക് ഉണ്ടാക്കിയിട്ട് ഈ ടീം ഈ പുള്ളി അതിനകത്ത് അതിൻ്റെ അഡ്മിനൊക്കെ ആയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് ഇപ്പൊ ഇവിടെ വളരെ മാന്യമായി നമ്മളൊക്കെ കേൾക്കുന്ന അല്ല അവിടെ അജീഷ് ബ്രദറിന്റെ ഡി പിയില് സനോജിന്റെ മെസ്സേജാണ്. സനോജ് നീ അപ്പനെന്ന് വിളിക്കുന്നവൻ നിന്റെ അപ്പനാണ്, എന്താ തെളിവ്? നിന്റെ കാര്യത്തിൽ തന്നെ തെളിവില്ലാത്ത നീയാണോ തെളിവ് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണ് ഇവിടെ വളരെ മാന്യമായിട്ട് കേൾവിക്കാർക്ക്. കാരണം 1000+ മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ, 1100+ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ മുമ്പാകെ വളരെ ഇത് ഈ വിക്ടിം കാർഡ് കളിക്കുന്നത് ഇവരുടെയൊക്കെ സ്ഥിര സ്വഭാവമാണ്. ഇവർക്ക് ആധിപത്യമുള്ള ഇടങ്ങളിൽ, ഇവർക്ക് അധികാരമുള്ള ഇടങ്ങളിൽ ഇവർ മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവർ കൊള്ളരുതായ്മ എല്ലാം ചെയ്യും. ഇപ്പൊ ഒരു റൂം ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഇവിടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ റൂം ഉണ്ടായിരിക്കും, അതിന്റെ ഫേക്ക് ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുകയാണ്, ആകെ 86 മെമ്പേഴ്സും. ആ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇവരുടെ ഗ്രൂപ്പിൽ ചെന്ന് ഇവർ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. പിന്നെ ഇതേപോലെ ഇൻബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് നോക്കിയേ. അപ്പൊ ഇവരുടെയൊക്കെ ഈ റിയൽ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളതെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ശരി, സംസാരം മുന്നോട്ട് പോട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടി ചേർത്തോട്ടെ. ഞാന് ഇവരുടെ ഒരു ഗ്രൂപ്പിൽ സനോജ് മോഡറേറ്റർ ആയിരുന്ന ഗ്രൂപ്പിൽ ചേർന്നു. ഞാനാണ് ഇന്ന് എനിക്ക് സനോജ് മെസ്സേജ് വിട്ടിട്ടാണ് ഞാൻ മുകളിലോട്ട് എടുത്തത്. ഞാനാണ് പുള്ളി ഇൻവിറ്റ് ചെയ്ത് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ചെന്നപ്പോ ഇദ്ദേഹം സെബാസ്റ്റ്യൻ ഫേസ്ബുക്ക് ലൈവ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സനോജ് പറയുന്നത് സെബാസ്റ്റ്യൻ ഫേക്ക് പേരിൽ നമ്മുടെ അടിയിൽ വന്ന് ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ് സനോജ താങ്കളെ കുറിച്ച് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ബ്രദറെ? ഒരു ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇനി സനോജ് ഇനി സമയം കൊടുക്കലൊക്കെ നമ്മള് കാണിക്കുന്നത് വളരെ മോശമാണ്. ജോർജ് ബ്രദർ സംസാരിച്ചിട്ടില്ല, ഒരു വാക്ക് പറഞ്ഞോളൂ. ജോർജ് ബ്രദർ കാണുന്നില്ലല്ലോ, കാണാവോ നിങ്ങക്ക്? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. കാണുന്നില്ല പുള്ളി, ഇപ്പൊ പുറത്ത് പോയി. ജോർജ് ബ്രദർ എനിക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ സനൂജ്, ഞാനൊന്ന് സംസാരിക്കട്ടെ. സനൂജ് ഓടി, സനൂജ് ഓടി. ഞാനൊന്ന് പറയാനാട്ടാ വന്നെ. നിങ്ങൾ ആരും സനൂജിനെ കുറ്റം പറയരുത്, കാരണം സനൂജ് നല്ല യഥാർത്ഥ മുസ്ലിമാണ്. സനൂജ് മോഷണം എന്ന് പറയുന്നത് നബിചരി ആയതുകൊണ്ട്, കോപ്പിയടി നബിചരി ആയതുകൊണ്ട് സനൂജിന് ക്രൈസ്തവ വിശ്വാസങ്ങളാണ് ഏറ്റവും കൂടുതൽ മുഹമ്മദ് കോപ്പി അടിച്ചത്. അപ്പൊ പിന്നെ ക്രൈസ്തവരുടെ ഗ്രൂപ്പ് അല്ല മുഹമ്മദ് ഈ സനൂജിന് കോപ്പി അടിക്കാൻ പറ്റൂ? ഇനി
അജീഷ് ബ്രദറെ വിഷമിക്കണ്ട, അജീഷ് ബ്രദറിനെ അപ്പനെ വിളിച്ചതല്ല, അത് അത് ആയത്തിറക്കിയതാ. കാരണം അള്ളാഹു അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെ തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവം അള്ളാഹുവിനുണ്ട്. ആ സ്വഭാവം സനൂജ് കാലത്തോടല്ലാതെ പിന്നെ വേറെ ആരാണ് ബ്രദറെ കാണിക്കേണ്ടത്? സനൂജ് ബ്രദറിനെ പോലുള്ള മുസ്ലിങ്ങളല്ലാതെ വേറെ ആരാണ് അതിന് മാതൃക കാണിക്കേണ്ടത്? അപ്പൊ അള്ളാഹുവിന്റെ ഉത്തമ മാതൃക സനൂജ് കാലത്തോട് ഇവിടെ വന്നിരുന്ന് കാണിക്കുമ്പോൾ നമ്മൾ വിമർശിക്കരുത്. നല്ല ഒന്നാം തരം ദീനി കോയയാണ്, ആ കോയെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടുന്നത്. ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ഈ ഗ്രൂപ്പിന്റെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ സനോജ് ബ്രദർ ഒന്നാം തരം നബിചരിയാണ് കാണിച്ചിരിക്കുന്നത്. ക്രൈസ്തവരുടെ ഒരു ഗ്രൂപ്പ്, മുഹമ്മദ് ക്രൈസ്തവരുടെ പ്രമാണം കോപ്പി അടിച്ചെങ്കിൽ സനോജ് പോലെയുള്ള ദീ കോയകള് നമ്മുടെ ക്രൈസ്തവരുടെ ഗ്രൂപ്പിനെ കോപ്പി അടിച്ചു, അത്രയും മാത്രം നമ്മൾ കരുതിയാൽ മതി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെറും നാണം കെട്ട പരിപാടിയാണ് സനോജെ, നിർത്തിയിട്ട് പോയിട്ടു. ഞാൻ അല്ല, ഒരു നിമിഷം ഒരു നിമിഷം, ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ അജീഷ് ബ്രദറിന്റെ ഇങ്ങനെ അപ്പനെ വിളിച്ചല്ലോ, എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നൊക്കെ ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി, ഇത് നാവ് കൊണ്ടുള്ള ജിഹാദാണ്. ഞാൻ ആ ഹദീസ് വായിക്കാം. അനസ് ഇബ്നു മാലിക്കിൽ നിന്നുള്ള നിവേദനം, റസൂൽ പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും നാവ് കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. അബൂദാവൂദ് 3:22, നസായി 7:6. ഇത് ഇബ്നു നുഹാസ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട്. ഇവരെ പോലെ ഭീരുവൊന്നും ആയിരുന്നില്ല, ചുമ്മാ പറഞ്ഞ വാക്കിന് വലിയില്ലാത്ത ആളൊന്നുമല്ല. ജിഹാദിന് വേണ്ടി കുറെ പുസ്തകങ്ങൾ എഴുതി, ഭയങ്കരമായിട്ട് ഇതാക്കുകയും ചെയ്യുകയും ജിഹാദിൽ പങ്കെടുക്കുകയും ജിഹാദിൽ വെച്ച് ക്രിസ്ത്യാനികളുടെ കൈയോട്ട് വെട്ടുകൊണ്ട് ചാവുകയൊക്കെ ചെയ്ത ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, മഷാരി ഉൽ അഷ്വാഖ് ഇലാ മസാരി ഉൽ ഉഷ്വാ ഉഷാഖ് വ മുസീറുൽ ഖരം ഇലാ ദാറുസലാം. ഇതിന്റെ മലയാള പരിഭാഷയാണ്. DGP നിരോധിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് കൊടുത്തില്ല, വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിൽ നിന്നാണ് ഞാനിപ്പോൾ എടുത്തത്. അതിന്റെ 22-ാമത്തെ പേജിലാണ് ഈ ഹദീസ് കൊടുത്തിട്ട് അദ്ദേഹം അതിന് വിശദീകരിക്കുകയാണ്. നാവിനാലുള്ള ജിഹാദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികളെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ കേൾപ്പിക്കുകയും അവർ വെറുക്കുന്ന രീതിയിലുള്ള രീതിയിൽ അവരോടുള്ള കർശന സംസാരവുമാണ്. അപ്പൊ നമ്മളെ വന്ന് ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യുവന്മാർ ചിന്തിക്കുന്നത് ഞാനൊരു ജിഹാദ് നടത്തി, അതായത് ഇത്രയും കൂടി ഇതായിട്ടുള്ളവൻ മനസ്സുറപ്പുള്ളവൻ പോയിട്ട് പൊട്ടിത്തെറിച്ച് ചാവും. ഇപ്പൊ സനോജ്യമാണെന്നല്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ് വന്നതെന്ന്. ശരിയാണ്, ജിഹാദിന് പോകുന്നവന്മാരൊക്കെ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, ആൾക്കാരെ നിരപരാധികളുടെ ചെന്ന് പൊട്ടിത്തെറിച്ചാവും എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഒറ്റയ്ക്കേ വരുള്ളൂ, ബാക്കിയുള്ളവന്മാർ കൂടെ വരില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ഒറ്റയ്ക്ക് വരുമെന്ന് പറയുന്നത് വലിയ കാര്യമില്ല, ജിഹാദിന് വേണ്ടി വരുന്നതാണ്. പിന്നെ വന്നത് പൊട്ടിത്തെറിക്കാനല്ല, നാവ് കൊണ്ടുള്ള ജിഹാദൊക്കെ നടത്താൻ വേണ്ടിട്ട് വരുന്നതാണ്. ഇൻബോക്സിൽ ഇനി പുറകെ ബാക്ക് ചാനലിൽ ഇനി അത് വരാൻ പറ്റത്തില്ല ബ്രദറെ, ഈ വന്നിരിക്കുന്ന ആലങ്ങാട് സാർ കേൾക്കുന്നുണ്ടോ? വേറെ ഇൻബോക്സിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പന്നി ഇഷ്ടംപോലെ ജിഹാദുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ആലങ്ങാട് സാർ കേൾക്കുന്നുണ്ടോ? എന്താ പറയാനുള്ളത് പറയാമോ? അതായത് ഞാനിപ്പോ ഈ ഈ ചർച്ചയില് ഇപ്പോൾ എന്താണ് അനിൽ കൊടിത്തോട്ടം സാറൊക്കെ നല്ല ചുട്ട മറുപടി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ആ ഒരു ചർച്ചയിൽ, അതായത് മദനി ഹാരിസ് മദനി ആയിട്ട് ചർച്ചയിലൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതിപ്പോ ഈ ചർച്ച ഇപ്പോ ഒരു ക്രൈസ്തവരെ മുസ്ലിങ്ങളുടെ ഉള്ളൊരു ചർച്ചയാണ്. അപ്പോ ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ്, മുസ്ലിങ്ങളുടെ മുഹമ്മദ്. ഈ രണ്ടുപേരെയും കമ്പയർ ചെയ്യുന്നത് തന്നെ എന്റെ അഭിപ്രായത്തില് യേശു ക്രിസ്തുവിന് ഒരു ഇൻസൾട്ടാണ്. അതായത് ഇപ്പോൾ ഞാനൊരു ഹൈന്ദവ വിശ്വാസത്തിലാണ് ജനിച്ചത്, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മതമൊന്നുമില്ല. പക്ഷെ ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു വരുന്നത് വച്ച് യേശു ക്രിസ്തുവിന്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ബൈബിളിലും, മുഹമ്മദിന്റെ ചരിത്രം പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ ഖുറാനിലും ഹദീസുമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്കൊരു വിശ്വാസം ഒന്നുമില്ലെങ്കിൽ ഈ ചരിത്രം നോക്കുമ്പോൾ ആയിരം പതി അല്ലെങ്കിൽ ലക്ഷ തവണ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു യേശു ക്രിസ്തു. ഞാൻ അത് അതിനുള്ള ഒരു 4-5 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു ഒരു അമിത ലൈംഗിക ആസക്തി ഉള്ള ഒരു വ്യക്തിയൊന്നല്ല. യേശു ക്രിസ്തു വിവാഹമേ ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു ഒരു 13 or 19 ചില ബുക്ക് നോക്കിയാൽ 19 വിവാഹം ചെയ്തു എന്നൊക്കെയാണ് മുഹമ്മദ്. അങ്ങനത്തെ ഒരു വിവാഹം പോലും ചെയ്യാത്തൊരു വ്യക്തി. പിന്നെ രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തു ഒരു സ്വന്തം എന്താണ് ഗ്രാൻഡ് ഡോട്ടർ, അതായത് ഒരു സ്വന്തം
പൗത്രീന്റെ അത് പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടീനെ യേശു ക്രിസ്തു വിവാഹം ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു ഒരു പുത്രനെ വളർത്തിയിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പുത്രനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വളർത്തു പുത്രന്റെ ഭാര്യനെ ഈ യേശു ക്രിസ്തു അടിച്ചു മാറ്റി വിവാഹം ചെയ്തിട്ടില്ല. പിന്നെ നാലാമത്, യേശു ഒരു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിമകളെ വച്ചിട്ടില്ല, ഒരു സ്ലേവ് മാസ്റ്റർ ആയിരുന്നില്ല. കുറെ സ്ലേവ്സിനെ വിൽ അങ്ങനെ ഒന്നും യേശു ക്രിസ്തു ചെയ്തിട്ടില്ല. പിന്നെ അഞ്ചാമത്, യേശു ക്രിസ്തുവിന്റെ വചനം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വയം ഗുണകരമായിട്ട് ഒരു വചന പോലും ബൈബിളിൽ കാണില്ല. അതായത് ഇപ്പൊ നാല് സ്ത്രീകളുടെ വ്യഭിചാരം തെളിയിക്കണമെങ്കിൽ നാല് സാക്ഷികൾ വേണം. അത് നമ്മുടെ ഖുർആനിലുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് സീറ നോക്കി അറിയാം. ആയിഷേന്റെ എതിരെയുള്ള സഫവാനായിട്ടുള്ള ഈ ഒരു വ്യഭിചാര കുറ്റത്തിന് മൂന്ന് സാക്ഷികളായിരുന്നു. അപ്പൊ ആയിഷേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നാല് സാക്ഷികളായത്. അതങ്ങനെ അനവധി അനവധി സ്വയം ഗുണത്തിന്, സ്വയം താല്പര്യത്തിന്, സ്വയം സുഖത്തിന് ഉള്ള വചനങ്ങളാണ്. അങ്ങനെയൊന്നും ഒരു യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ കാര്യം, യേശു ക്രിസ്തുവിന്റെ വചനം വരുമ്പോ ഈ ഒരു തരം ശരീരം ഇങ്ങനെ വേർക്കുക, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിന്റെ മാതിരി ശബ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചുകക്കുക, ശ്വാസം വല്ലാണ്ട് ദീർഘമായി വലിക്കുക, അങ്ങനെയൊന്നും ഈ ജീസസ് ക്രൈസ്റ്റിന് അങ്ങനത്തെ വെളിവ് അല്ലെങ്കിൽ വചനം പറയുമ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു പ്രത്യേക പുതപ്പ് കൊണ്ട് മൂടിയാലേ ഈ യേശു ക്രിസ്തുവിനെ എന്തെങ്കിലും വചനം വരുള്ളൂ? ഒന്നുമില്ല. ഒരു പ്രത്യേക ഒരു വ്യക്തിന്റെ പുതപ്പ് കൊണ്ട് മൂടിയാലേ വരുള്ളൂ എന്ന്, അങ്ങനെ ഒന്നുമില്ല. പിന്നെ യേശു ക്രിസ്തുവിന്റെ വചനത്തില് നീ കള്ളനല്ല, നീ നുണ പറയാത്ത വ്യക്തിയാണ് എന്ന് യേശു ക്രിസ്തുവിന്റെ പിതാവ് അദ്ദേഹത്തിനോട് പറയുന്നില്ല. മറ്റുള്ളവർ ആരോപിക്കുന്ന നീ നുണയനാണ്, നീ കള്ളനാണ്, നീ ചതിയനാണ്, അതൊക്കെ തെറ്റാണ് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നില്ല. പിന്നെ യേശു ജീസസ് ക്രൈസ്റ്റിനെ പറയുന്ന ഒരു യുദ്ധ പ്രഭുവേ ആയിരുന്നില്ല. യുദ്ധം അദ്ദേഹം വേറെ ഒരാളെ ആക്രമിച്ചിട്ടേ ഇല്ല, യുദ്ധം വേണമെന്നും പറഞ്ഞിട്ടില്ല. ഇനി പ്രതിരോധത്തിന് പോലും ജീസസ് ക്രൈസ്റ്റ് ഒരാളെ അങ്ങോട്ട് ഒരാളെ പ്രതിരോധ യുദ്ധം പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം പിന്നെന്താന്ന് വെച്ചാൽ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾ പാലിക്കണം എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ചില വചനങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വക കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഈ ഈ ക്രൈസ്തവർ വേഴ്സസ് ഇസ്ലാം എന്നുള്ളൊരു ഡിബേറ്റിന് ഇനി ഇതൊരു ഫൈനൽ, അതായത് ഇതിനൊരു തർക്കിക്കത് തന്നെ ഒരു ഒരു നമ്മളെ നേരം പോക്കാണ്. കാരണം ഈ ഡിബേറ്റിന് യാതൊരു പ്രസക്തിയില്ല. കാരണം യേശു ക്രിസ്തുവും മുഹമ്മദും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും കൊള്ളൂല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ രണ്ടു മിനിറ്റ് പറഞ്ഞു. വാലങ്ങാട് ബ്രദർ, ഇത്തരം കാര്യങ്ങൾ ഇത്രയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിത് ബാക്കിയും കൂടെ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ അറിഞ്ഞ സത്യം, നമ്മൾ മനസ്സിലാക്കിയ സത്യം, നമ്മുടെ ജീവിതം രൂപാന്തരം വരുത്തിയ സത്യം, കൈകൾ പുറകിലേക്ക് വലിച്ച് മുറുക്കി പിടിച്ച് വെട്ടിയെടുക്കേണ്ടതല്ല ക്രിസ്തീയ മാർഗമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ സത്യം, നോർത്ത് ഇന്ത്യയില് ഗ്രഹാം സ്റ്റെയിൻസിനെയും പിഞ്ചോമന കുഞ്ഞുങ്ങളെയും വാഹനത്തിലിട്ട് ചുട്ടു കൊന്നപ്പോൾ ആ ഭാര്യ മാപ്പ് കൊടുത്ത സത്യസുവിശേഷം, അങ്ങനെ ഞങ്ങൾ അറിഞ്ഞ ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. ഒരു ചകിട് അടിച്ചാൽ മറു ചകിട് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ സത്യം,
ഇത്തരം സത്യങ്ങൾ പ്രഘോഷിക്കുകയും അതിലേക്ക് ഈ കൈകൾ വേക്കിലേക്ക് വലിച്ച് മുറുകെ പിടിച്ചൊരു വയോവൃദ്ധന്റെ കൈകൾ വെട്ടിയെടുത്തവർ ഈ സത്യം മനസ്സിലാക്കി എന്താ പറയുന്നത് കൊലയല്ല മറു അതായത് കൊലയ്ക്ക് കൊലയല്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങളുടെ ആശയങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നതിന് കൊലയല്ല എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ അതിലേക്ക് വരണം സത്യമാർഗത്തിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഐ ബി ടിയിലെ പ്രോഗ്രാം ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും വൈരാഗ്യങ്ങളില്ല. ഞങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് അജീഷ് ബ്രദറിന്റെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം അദ്ദേഹത്തെ വളരെ അസഭ്യപരമായ രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നു. നമ്മുടെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ പേരിൽ മറ്റൊരു ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്നു. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. അത് മാത്രമല്ല അനിൽ പാസ്റ്ററെയൊക്കെ വളരെ വളരെ മോശമായി പറഞ്ഞു. എന്നിട്ടും ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്നേഹത്തോടുകൂടെയാണ് നിങ്ങളോട് ഇടപെടുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല ഞങ്ങളെ സ്വാധീനിച്ച കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ മാനവരിൽ മഹോന്നതനെന്ന് നിങ്ങളുടെ മുഹമ്മദ് നബിയെ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഏതിലാണ് നിങ്ങൾക്ക് മഹോന്നതനെന്ന് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ ഹൈന്ദവനായി ജനിച്ച ആലങ്ങാടിനെ പോലുള്ള ഒരു സഹോദരൻ വളരെ ഭംഗിയായി യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ വരച്ചു കാണിച്ചു. ഇതേ ഈ യേശു ക്രിസ്തുവിന്റെ ആശയം പേറിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയവരെല്ലാം സമാധാനം സൃഷ്ടിച്ചവരായിരുന്നു. ആ സമാധാന മാർഗത്തിലൂടെയാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ സമാധാന മാർഗത്തിലൂടെയാണ് രാജ്യങ്ങൾ പലതും ക്രൈസ്തവതയിലേക്ക് വന്നത്. വാളുകൊണ്ട് വെട്ടിയെടുത്ത സംസ്കാരമല്ല ഞങ്ങളുടേത്. വാളുകൊണ്ടും കുന്തങ്ങൾ കൊണ്ടും ബോംബുകൾ കൊണ്ടും പിടിച്ചടക്കി മതത്തിലേക്ക് കൊണ്ടുവന്ന സംസ്കാരം നമുക്കില്ല. മിഷണറി പ്രവർത്തകരെ മതം പറയും അല്ലെങ്കിൽ മാർഗം പറയും എന്നുള്ളത് കൊണ്ട് മിഷണറി പ്രവർത്തകരെ കപ്പലിൽ വരെ ബ്ലോക്ക് ചെയ്ത എന്താ പറയുന്ന ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു എന്നുള്ള ചരിത്രമാണ്. അതായത് കേരളക്കരയിലേക്ക് മതപ്രചാരണാർത്ഥം അല്ലെങ്കിൽ മിഷണറികൾ വരരുത് എന്ന് ആഗ്രഹിച്ച ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിനിടയിൽ കഷ്ടം സഹിച്ചുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ ഈ സഹനത്തിന്റെ മാർഗം സഹിച്ചുകൊണ്ട് ഇവിടെ വന്ന് സുവിശേഷം അറിയിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഒട്ടനവധി മിഷണറിമാർ, അത് കേരളത്തിന്റെ ചരിത്രങ്ങളിൽ ഹൈന്ദവരായിട്ടുള്ള പലരും എഴുതിയിട്ടുള്ള ചരിത്രങ്ങൾ മിഷണറിമാരുടെ പങ്കുകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. രാജാറാം മോഹൻ റോയിയെ പോലുള്ളവരെയൊക്കെ സ്വാധീനിച്ച ആ മിഷണറിമാരുടെ ആശയങ്ങൾ ഇന്ന് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. അതേ പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ക്രിസ്തുവിനാൽ ഹൃദയങ്ങൾ മാറ്റുന്ന ഒരു സുവിശേഷത്തിലേക്കാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏകനാമം നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, ആ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. നമ്മളെ പോലുള്ള സമസൃഷ്ടികളെ സ്നേഹിക്കാൻ കഴിയും. നേരത്തെ ടോസ്റ്റ് മാസ്റ്റർ പ്ലേ ചെയ്തൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഞാൻ ഈ ഇസ്രായേൽ കോൺഫ്ലിക്ട് നടക്കുന്ന സമയത്താണ് ഈ വീഡിയോ ക്ലിപ്പ് വാട്സപ്പിൽ അവിചാരിതമായി കാണുന്നത്. അന്ന് വരെ എനിക്ക് മുസ്ലിം സഹോദരന്മാരോട് ഉണ്ടായിരുന്ന എന്താ പറയുന്ന അവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നത് ആകപ്പാടം മൊത്തത്തിൽ എന്റെ ഹൃദയത്തിൽ തകർക്കുന്ന രീതിയിലായിരുന്നു. ഞാൻ രണ്ട് ദിവസം ഞാൻ ആത്മാർത്ഥമായി പറയാം, രണ്ട് ദിവസം ഞാൻ ആ ക്ലിപ്പ് കേട്ടതിന് ശേഷം ഞാൻ വളരെ എന്താ പറയുക അപ്സെറ്റ് ആയിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം മദനിയെ പോലൊരു തീവ്രവാദി പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. അദ്ദേഹം അത് പറയും. അതിനനന്തരം അവിടെ ഹർഷാരവം മുഴക്കിയ ഓഹോയും ജയ്യും വിളിച്ച ഒത്തിരി ചെറുപ്പക്കാരുടെ ഘോഷം എന്റെ കാതുകളിൽ മുഴങ്ങി. പ്രിയ സ്നേഹിതരെ, അപ്പോ ഇങ്ങനൊരു വർഗീയത നമ്മുടെയൊക്കെ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ നമ്മൾ പലതും കേട്ടറിഞ്ഞിട്ടുണ്ട് കണ്ടറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളക്കരയിൽ, ഇത്രയും പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെ ഇത്രയധികം കഴുത്തുകൾ വെട്ടി അന്തരീക്ഷത്തിലൂടെ പ്രവാചകന്റെ ശിഷ്യൻ തന്റെ പിതാവിന്റെ കഴുത്ത് അന്തരീക്ഷത്തിൽ ഉരുട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ജയ് വിളിച്ച ഒരു സമൂഹം നമ്മുടെ കേരളക്കരയിൽ വളർന്നു വരുന്നുവെങ്കിൽ അത് അനിൽകുമാർ അയ്യപ്പൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ അപലപനീയമാണ്, അത് വളരെ ഡേഞ്ചർ ആണ്. അപ്പം അത്തരം രീതിയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് സനോജ് കാളത്തോടിനെ പോലുള്ളവരെയും ഹാരിസ് മദനിയെ പോലുള്ളവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മാർഗം ജിഗാദല്ല, ഞങ്ങളുടെ മാർഗം വാളല്ല, ഞങ്ങളുടെ മാർഗം സ്നേഹവും സഹനവും. അതേ കർത്താവ് പറഞ്ഞതുപോലെ അവൻ വീണ്ടും വരുമ്പോൾ സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നവൻ, കരുതലോടുകൂടെ ജീവിക്കുന്നവൻ മാത്രമേ എടുക്കപ്പെടൂ എന്നുള്ള ബോധ്യത്തോടുകൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തലിനും രക്ഷയില്ല, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് രക്ഷിതാവായി സ്വീകരിച്ച് വായി കൊണ്ട് കർത്താവിനെ ഏറ്റുപറയുന്ന ഏവനും രക്ഷിക്കപ്പെടാൻ കഴിയുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ രക്ഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ, മോഡറേറ്റർ അനുവദിക്കുമെങ്കിൽ. ഈ പ്രശ്നമേ, ഞാനിപ്പോ ഒരു പോക്കറ്റ് അടിക്കാരനാണെന്ന് വിചാരിക്കുക, എന്ന് വെച്ച് എന്റെ ഭക്ഷണത്തിൽ തുപ്പാമോ? ഞാനൊരു പിടിച്ചുപറിക്കാരനാണ്, ശരി, എന്റെ ഭക്ഷണത്തിൽ തുപ്പാമോ? ഈ എന്റെ ചോദ്യത്തിന് ഈ ഒരുപാട് പേര് ഇടപെടുന്നുണ്ടെങ്കിലും അവര് മറുപടി പറയുന്നില്ല. ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നാലും
അവര് പറയുന്നു തുപ്പുകയല്ല ഊതുകയാണ് ചെയ്യുന്നത്. ശരി, അത് ആ സംഭവത്തെ പറ്റിയല്ലേ. എന്റെ ചോദ്യം, ഈ ഹലാൽ ബോർഡ് വെച്ച സ്ഥലത്ത് ഇറച്ചി അല്ലാതെ മറ്റു സാധനങ്ങൾ ഹലാലാക്കുന്നതിന്റെ പ്രോസസ് എങ്ങനെയാണ്? അതോ അത് ആക്കുന്നില്ലേ? എങ്ങനെയാണ് ഹലാൽ ബോർഡ് വെച്ച ഒരു ഹോട്ടലിൽ ഞാൻ കയറുന്നു, അവിടുത്തെ ഇറച്ചി മാത്രമാണോ ഹലാൽ? അതോ ചോറും സാമ്പാറും ഒക്കെ ഹലാലാണോ? ഇത് അറിയണ്ടേ? ഇവിടെയാണ് സംശയം കിടക്കുന്നത്. ശരി, ഇനി ഇത് ഹലാലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 86 ലക്ഷം കിറ്റ് കേരളത്തിൽ ഹലാൽ പപ്പടത്തിലൂടെ പിണറായി വിജയൻ സർക്കാർ വിതരണം ചെയ്തത് എങ്ങനെ? പപ്പടം എങ്ങനെയാണ് ഹലാലാക്കുന്നത്? അത് തുപ്പിയാണോ, മൂക്കുചീറ്റിയാണോ, അതോ മന്ത്രം ചൊല്ലിയാണോ, വേറെ എന്തെങ്കിലും ചെയ്താണോ? ഞാൻ കഴിച്ച ഭക്ഷണം എന്താന്ന് എനിക്ക് അറിയണ്ടേ? ഞാൻ കഴിച്ചു പോയില്ലേ? ശരി, ശബരിമലയിൽ ശർക്കര കൊടുക്കുന്നു, അതിൽ ഹലാൽ വരുന്നു. അപ്പൊ പറയുകയാണ് അത് ശിവസേനക്കാരൻ സപ്ലൈ ചെയ്താണ്. ശരി, ആയിക്കോട്ടെ, ശിവസേനക്കാരനായിക്കോട്ടെ, ഇനി BJP ക്കാരനായിക്കോട്ടെ, RSS ക്കാരനായിക്കോട്ടെ, ഈ സാധനം എന്താന്ന് പറയുന്നത്? ശർക്കര ഹലാലാക്കുന്ന വിധം എങ്ങനെയാണ്? തുപ്പിയിട്ടാണോ, അതോ മന്ത്രം ചൊല്ലിയിട്ടാണോ, ഊതിയിട്ടാണോ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചാൽ അത് പറയില്ല. അപ്പോഴത്തേക്ക് വേറെ വിഷയം മാറ്റി ഇങ്ങനെ കൊണ്ടുപോകും. നമ്മളെല്ലാം സാഹോദര്യത്തോടെ കഴിഞ്ഞു. സാഹോദര്യത്തോടെ കഴിയാനാണ് ഞാൻ ഈ പറയുന്നത്. സാഹോദര്യം തകർന്നു കൊണ്ടിരിക്കുന്നു. കുടിക്കുന്ന പച്ചവെള്ളത്തിന് വിശ്വസിക്കരുത് എന്നൊക്കെ നമ്മൾ തമാശക്ക് പറയാറുണ്ട് പലപ്പോഴും. ഇപ്പൊ അത് നേരായിട്ട് വന്നിരിക്കുന്നു. കാരണം ഒരു ഗ്ലാസ് പച്ചവെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഊതിയോ തുപ്പിയോ ഒക്കെ എങ്ങനെ അറിയും ഇത്? അപ്പൊ അതിന് പറയുന്നത് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊട്, നിങ്ങളുടെ തെളിവുണ്ടോ? ഏ, വലിയൊരു കുട്ടകത്തിൽ ചോറോ ബിരിയാണിയോ ഉണ്ടാക്കിയിട്ട് ഒരാളതിൽ തുപ്പുന്നതിന് ഞാനെങ്ങനെ തെളിവ് കൊണ്ടുവരാ? ഞാനെന്താ ഹോട്ടലിന് പുറകിൽ ക്യാമറയെ വേണ്ടിയിരിക്കുകയാണോ ഒരു ഹോട്ടലിൻ്റെയും? എനിക്കറിയാമല്ലോ ഇതുണ്ടാക്കുന്നവരല്ലേ പറയേണ്ടത്. നമ്പർ ടു, കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുപ്പൽ തെളിയുമോ അതില്? ഇല്ലല്ലോ, തുപ്പലും ഉമിനീരാണ്. ആ ഉമിനീര് കലർന്നിട്ടുണ്ടോ ഇല്ലയെന്നും കെമിസ്ട്രി വഴിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇനി വല്ല രോഗാണോ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ തുപ്പലിലൂടെ ആണെന്നും അറിയാൻ പറ്റില്ല. 2 കേസുകൾ ഇന്ത്യയിൽ പിടിച്ചിട്ടുണ്ട്. അത് തന്തൂർ റോട്ടി ഉണ്ടാക്കുന്ന ഓരോ റോട്ടിയിലും തുപ്പുന്നു. ഇത് കുറെ നേരം തുടർന്നു കഴിഞ്ഞപ്പോ ഒരാള് യാദൃച്ഛികമായിട്ട് ഇത് കാണുന്നു അടുക്കളയിൽ. അയാള് അയാളുടെ മൊബൈൽ ക്യാമറയിൽ ഇതിന്റെ വീഡിയോ എടുക്കുന്നു, പോലീസിന് കൊടുക്കുന്നു, പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. വേറൊരാള് ഒരു കല്യാണത്തിന്റെ വലിയ റിസപ്ഷൻ, അപ്പുറത്തെന്തോ നൃത്തം ഒക്കെ, ഈ കല്യാണത്തിന് പാട്ടൊക്കെ വെച്ച് നൃത്തം ചവിട്ടുന്നതിന്റെ സ്വഭാവം ഇത്ര ഇന്ത്യക്കാർക്കുണ്ടല്ലോ. അവരപ്പുറത്ത് ഈ നൃത്തം ചവിട്ടുന്നു, ഇയാള് കർട്ടന് പുറകിൽ വീണ്ടും റോട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഓരോ റോട്ടിയിലും തുപ്പിയിട്ട് അയാള് തന്തൂർ അടുപ്പിലേക്ക് ഇടുന്നു റോട്ടി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. അല്ലാതെ ചോറെല്ലാം പാകം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറാത്തുങ്ങള് തങ്ങള് തുപ്പ് ഉതുവ ചെയ്ത പോലെ സ്പ്ലിറ്റ്സ് ഒക്കെ എല്ലാം ഒരാൾ തുപ്പിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയും? അറിയാൻ പറ്റില്ല, തെളിയിക്കാനും പറ്റില്ല. അപ്പൊ താൻ കൊണ്ടുപോയി കേസ് കൊട്, താൻ കൊണ്ടുപോയി തെളിവ് ഹാജരാക്ക് എന്ന് പറയുന്നത് സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുകയല്ലേ ഉള്ളൂ. ഞാനതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയാൻ മതി. അപ്പൊ പറയും നിങ്ങൾ RSS ആണ്, അനിൽകുമാർ അയ്യപ്പനെ സൂക്ഷിക്കണം, അയാൾ പെന്തക്കോസ്താണ്. ആയിക്കോട്ടെ, അനിൽ കൊടിത്തോട്ടം വേറൊരു ബന്ധക്കോസ്താണ്, അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ എന്ന് എന്റെ ചോറിൽ തുപ്പിയോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ മതവിശ്വാസമില്ല, ചോറിൽ തുപ്പിയോ? തുപ്പിയില്ലെങ്കിൽ തുപ്പിയില്ല എന്ന് പറയുക. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ പപ്പടം ഹലാലായി, അരവണയിലെ ശർക്കര ഹലാലായി? ഇതിനെ സമാധാനം പറയണ്ട. ഇത് പറയാതെ വെറുതെ ചരിത്രം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആ ക്രിട്ടിക്കൽ ചോദ്യത്തിന് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ നേതൃത്വത്തിന്റെയോ അവരുടെ അണികളായിട്ട് ഇങ്ങനെ നമ്മളോട് സംവദിക്കാൻ വരുന്നവരുടെയോ ഒരു മറുപടി വ്യക്തമായിട്ട് ഇതുവരെ ഇല്ല എന്നുള്ളതാണ് എന്റെ സങ്കടം. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോ പറഞ്ഞോ. ഇവിടെ ഈ നമ്മുടെ എന്തോ അദ്ദേഹത്തിന്റെ പേര് മുമ്പേ വന്ന ശൗറിന്റെ പേര് കാളത്തോട്, ആ സനൂജ് കാളത്തോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് ഊതുകയാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭക്ഷണത്തിൽ ഊതരുത്. സുനൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 30, ഹദീസ് നമ്പർ 59. ഇബ്നു അബ്ബാസ് നിവേദനമാണ്.
അപ്പൊ കുടിവെള്ളത്തിൽ ഊതരുത്, ഭക്ഷണത്തിൽ ഊതരുത്, അത് നിബന്ധനയാണ്. എന്നാൽ ഭക്ഷണത്തിൽ തുപ്പാം, തുപ്പാം എന്നുള്ളത് നബിചര്യയുടെ ഭാഗമാണ്. അതിന് കാരണം എന്താണ്? എന്തൊക്കെ അക്കാര്യത്തിൽ നബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്? സഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 4102, ജാബീർ ബിൻ അബ്ദുള്ളയിൽ നിന്നുള്ള നിവേദനം, ബുക്ക് നമ്പർ 64, ഹദീസ് നമ്പർ 146. ഇനി താരിഖുൽ ഇസ്ലാം പേജ് 94. ഇവിടെയെല്ലാം കൃത്യമായി തന്നെ ഈ ഊതരുത് എന്നും ഇവിടെ തുപ്പാമെന്നുള്ള ചില അനുമതികൾ കിട്ടുക. അനുമതി എന്ന് പറഞ്ഞാൽ നബി ചെയ്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിക്കോ എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടില്ല. നബിചര്യ എന്നത് കൃത്യമായി അനുസരിക്കണമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. വേറൊരു കാര്യം, മുഹമ്മദിന്റെ വിയർപ്പ് തുള്ളി ദിവ്യമായിരുന്നെന്നും പ്രധാനപ്പെട്ട കൃതികളിൽ ഷിഫ, മബാഹിബ് തുടങ്ങിയ കൃതികളിലുണ്ട്. തിരുമേനിയുടെ മലമൂത്ര വിസർജ്യങ്ങൾ ഭൂമി വീഴുന്നു, അവ നല്ല സുഗന്ധപൂരിതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉമ്മു അയ്മൻ പറയുന്നു, ഒരു രാത്രിയിൽ തിരുമേനി ഒരു പാത്രത്തിൽ മൂത്രമൊഴിച്ചു, വെള്ളമാണെന്ന് മനസ്സിലാക്കി അതെടുത്ത് ഒരു സ്ത്രീ കുടിച്ചു. അപ്പോൾ ആ സ്ത്രീക്ക് സ്വർഗം നൽകി. ഉണർന്നപ്പോ ഈ മൂത്രം എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് അവള് കുടിച്ചു എന്ന് പറഞ്ഞു, ഉമ്മു അയ്മൻ. അപ്പൊ പറഞ്ഞു, ഇക്കാരണം കൊണ്ട് നിനക്ക് സ്വർഗമുണ്ട്. അടുത്തത് ആയിഷയിൽ നിന്നുള്ള നിവേദനമാണ്. ഇത് നിങ്ങൾ താരിഖുൽ ഇസ്ലാം 110, അതുപോലെ 111 കാണുന്ന കാര്യമാണ്. ആയിഷ പറഞ്ഞു, യാ റസൂലുള്ളാ, താങ്കൾ മറക്കിയിരിക്കുന്നുണ്ട്, ഒരു സാധനവും കാണുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ കൂടാതെ മുഹമ്മദ് ഒരു മനുഷ്യന് ചോര കൊടുക്കുന്നു, തന്റെ രക്തം. അബ്ദുള്ള ഹബ്നു സുബൈറിന് ചോര കൊടുത്തിട്ട് അത് കുടിക്കാൻ പറയുന്നു. ചോര എങ്ങനെ ശേഖരിച്ചു എന്ന് എനിക്കറിയില്ല. തേനിന്റെ രുചിയും കസ്തൂരിയുടെ സുഗന്ധവുമായിരുന്നു. അൽ ബുഖാരി ബുക്ക് നമ്പർ 8, ഹദീസ് നമ്പർ 373, ബുക്ക് 72, ഹദീസ് നമ്പർ 750. ഞങ്ങൾ എന്തിനാണിത് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് ഞങ്ങളെ കുറിച്ചുള്ള പ്രശ്നവും. ഞങ്ങൾ കൃത്യം ഹദീസ് ഉദ്ധരിക്കുന്നു, തെളിവുകൾ ഉദ്ധരിക്കുന്നു. തുപ്പരുതെന്നത് എന്നതിനും ഹദീസ് തെളിവായി, ഊതരുത് എന്നതിന് ഹദീസ് തെളിവായി തന്നു. തുപ്പിയതിനും അതുപോലെ രക്തം കുടിച്ചതിനും വിയർപ്പ് തുള്ളി ഒരു വീട്ടിൽ അത്രയായി ഉപയോഗിക്കാൻ പാകത്തിന് മുഹമ്മദ് കൊടുത്തു വിട്ടതിനും കൃത്യമായ റെഫറൻസ് തന്നു. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുകയാണ്, ഇത് ഊതുക, അത് അനിസ്ലാമികമല്ലേ? തുപ്പിയാൽ അനിസ്ലാമികമല്ല, ഊതിയാൽ അനിസ്ലാമികമാണ്. അപ്പോൾ ഈ പ്രവണതയെ ലഘൂകരിച്ച് കാണുകയാണ് സനൂജി ചെയ്യുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇവിടെ വേറൊരു വിഷയത്തിലാണ് യോജിപ്പ് വരുന്നത്. അതിപ്പോ ടി ജി പറഞ്ഞ കാര്യത്തിൽ ഇവിടെ യോജിക്കുന്നു. ആർ എസ് എസ് ഞങ്ങൾ സംഘിയാകുന്നതും സംഘികൾ ഞങ്ങളോട് സഹകരിക്കുന്നതുമായ ഒരു തലം ഇപ്പൊ കാണുന്നു. അതെവിടെയാണെന്ന് കേട്ടുള്ളൂ. മുമ്പ് പറഞ്ഞ അതേ ഉദാഹരണം, ഒരു ഹോട്ടലിൽ കയറുന്നു, ഞാനൊരു കൂടും കുറ്റവാളിയാണ്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ബലം കൊണ്ട്. പക്ഷെ എന്റെ ഫുഡിൽ തുപ്പാമോ? ഇതൊരു ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് മലിനമായൊരു പരിസരത്തിലെ ഭക്ഷണം തരാമോ? അത് മനുഷ്യാവകാശപരമാണോ? ഇത് ആ കുറ്റവാളിക്കും മാന്യമായ ഫുഡ് കഴിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ പറയാണ് ഊതുക, ഊതിക്കഴിക്കാനോ ഊതിയത് മറ്റൊരാൾക്ക് കൊടുക്കാനോ നിങ്ങൾക്ക് അവകാശമുണ്ടോ? അത് കഴിക്കേണ്ട ബാധ്യത മറ്റുള്ളവർക്കുണ്ടോ? ഈ ചർച്ചയാണ് മുമ്പോട്ട് വരുന്നത്. അതിനെ ഊതുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഭക്ഷണത്തിൽ ഊതിയത് ഇത്ര കാര്യമായിട്ട് എടുക്കാനുണ്ടോ എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ ഊതിയാൽ അത് അനിസ്ലാമികമാണ്, ഊതരുത്, അതിന് തെളിവാണ് തരുന്നത്. അടുത്തത് തുപ്പുന്നു, ആ തുപ്പിയതിന് അതിവിടെ വർധന ഉണ്ടാകുന്നു, മറ്റു പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് തന്നെ പറയുന്നുണ്ട്, സൂറ 10:20 പറയുന്നുണ്ട് മുഹമ്മദിന് അത്ഭുതം ചെയ്യാനാവില്ല. 25:7 ഇവിടെ പറയുന്നുണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയില്ല, അത്ഭുതം ചെയ്യാനാവില്ല, അത്ഭുതം ചെയ്യാൻ കഴിയില്ല എന്ന് ഭംഗ്യം തന്നെയാണ് മുഹമ്മദിനെ കുറിച്ച് ഖുറാൻ സൂചിപ്പിക്കവേ ഇവര് പറയുന്ന ഇറച്ചിക്കല്ലത്തിൽ തുപ്പിയപ്പോൾ ഇറച്ചി 1000 പേർക്ക് കൊടുക്കാനുള്ളതായി, അപ്പുറത്ത് അത് ഭക്ഷണത്തിൽ തുപ്പിയപ്പോൾ ആ റൊട്ടി അതിനുശേഷം മാവ് കുഴച്ച് ഉണ്ടാക്കുമ്പോൾ ഇത്രയും പേർക്ക് കഴിക്കാൻ കൊടുക്കാനുണ്ടായി. ഇവ ഖുറാനുമായിട്ടും ഹദീസിലെ ഈ പറയുന്ന വിശദീകരണവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഇനി അത് പൊരുത്തപ്പെടുന്നതോ പൊരുത്തപ്പെടാത്തതോ മറ്റാരുടെയും തർക്ക വിഷയമല്ല, അതൊക്കെ ഒരു ചർച്ചയ്ക്ക് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മളുടെ ചോദ്യം വളരെ ലളിതമാണ്, ഈ തുപ്പിയ ഭക്ഷണം പൊതുസമൂഹത്തിൽ വിളമ്പാമോ? അപ്പോൾ പറയുന്ന അതൊരു ഗ്രൂപ്പ് അവിടെ നടത്തിയ ഫംഗ്ഷന്റെ ഭാഗമാണ്, ആകട്ടെ. ആ ഫംഗ്ഷനിലേക്ക് എനിക്കൊരു ക്ഷണമുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനൊരു ക്ഷണമുണ്ട്. അപ്പൊ സുരേന്ദ്രന്റെ നാട്ടിലാന്ന് പറഞ്ഞു, സുരേന്ദ്രൻ ഒരു ക്ഷണമുണ്ട്. സുരേന്ദ്രൻ BJP ആണ്, സംഘിയാണ്. സുരേന്ദ്രന്റെ പേര് കുറെ
കേസുണ്ട്, അല്ലെ സുരേന്ദ്രന്റെ പേര്, സുരേന്ദ്രൻ ഒരു കുടുംബാവിയാണ്. പക്ഷെ അയാൾക്ക് ഈ ഭക്ഷണം വിളമ്പാമോ? അയാൾ ഈ വഴിക്ക് ക്ഷണിക്കപ്പെട്ട മനുഷ്യൻ എന്നുള്ള നിലയിൽ ചെല്ലുമ്പോൾ കുടുംബാവിയായ ആ സുരേന്ദ്രന് ഈ ഭക്ഷണം വിളമ്പാമോ? സംബഡി എൽസ്, ആർക്കും വിളമ്പാമോ? ഈ ചോദ്യം ഗൗരവമുള്ളതാണ്. ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ജനൻ ടി വി ചർച്ചയിൽ വന്നിട്ട് ഹമീദ് ചെയ്യുന്നവങ്ങൾ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ. അതുകൊണ്ട് നമുക്കത് മിണ്ടാതിരിക്കാന്നാണ്. എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലായിടത്തും ദുരീകരിക്കപ്പെടണമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ശരിയുണ്ട്. അപ്പുറത്ത് ഈ യഹ്യാത്തങ്ങൾ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവമില്ല, അത് ഹദീസും അല്ല. പിന്നെ ആകപ്പാടാവുന്ന വിഷയം ഇതാ, ഞാൻ പറയുന്നു യേശു തുപ്പിയാലും അത് തെറ്റാണ്, ആര് തുപ്പിയാലും തെറ്റാണെന്ന് പറയുന്നതിൽ ഞാൻ യേശുവിനെ തള്ളി. എന്തൊരു വ്യാഖ്യാനമാണ്! അപ്പൊ ഇവിടെ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാനായിട്ടും സാധിച്ചു. ഇപ്പൊ ഹലാൽ എന്ന ഒരു വിഷയം ചർച്ചാ വിഷയമായിരിക്കുന്നു. ഹലാൽ കേവലം ഭക്ഷ്യ വിഷയം മാത്രമായിരിക്കുന്നില്ല, ഹലാൽ ഒരു ഇൻഡസ്ട്രിയുടെ ബ്രാൻഡ് നെയിമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഹലാൽ ഒരു ഇൻഡസ്ട്രിയാണ്, അങ്ങനെ വന്നിരിക്കുകയാണ്. അത് എല്ലാത്തരം ഉൽപ്പന്നങ്ങളിലും ഹലാൽ വൽക്കരണം വഴി വ്യാപാരം ചില പ്രത്യേക മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അത്തരത്തിലുള്ള ഉൽപ്പന്നം ശബരിമലയിൽ അരവണ ഉണ്ടാക്കാൻ പോലും കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചോട്ടെ, ഹലാൽ മത്സ്യങ്ങൾ വരുന്നു, ഹലാൽ ബീഫ് വരുന്നു, എല്ലാത്തരം. ഒരു കാര്യം ഉറപ്പാ, കുറെ കഴിഞ്ഞ് ഹലാൽ പന്നിയിറച്ചിയും വരും, കാരണം ഇത് ബിസിനസ്സാണ്. അലാന പോലുള്ള കമ്പനി ഉണ്ട് ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ, വലിയ കമ്പനികളാണ്. അവിടെ പന്നിയുടെ മാംസം കയറ്റി വയ്ക്കുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കും. ഇവയെല്ലാം ഹലാൽ വൽക്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഇതിലെ അപകടവും രാഷ്ട്രീയവും ഇതിൽ ഇത് ചർച്ച ചെയ്യേണ്ടതിന് പകരം ഈ ചർച്ചയ്ക്ക് എന്താണ് ഇവിടെ ഈ സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പൊ വന്നിട്ട് ഒരു മാന്യ സഹോദരൻ എത്ര ഭംഗിയായിട്ടാണ് വിളിപ്പിക്കുന്നത്. മദനി പ്രസംഗിച്ച ക്രൂരമായ ആ പ്രസംഗം കണ്ടിട്ട് എംബോക്കി പ്രൊഫസർ എന്നൊക്കെ പറയാണ്, നാലാങ്കിട എംബോക്കി പ്രൊഫസർ എന്ന് പറയാണ്. അത് മാന്യമാണ് എന്ന് സംസാരിക്കുക, അതിലെന്താണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒരു പാഠം പഠിക്കണം. ഇതെല്ലാം ഒരു സൂചനയാണ്. എന്താണ് സൂചന? ഇത്രയും സംഭവിച്ചിട്ടും ഇത് തെറ്റല്ല ആണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഈ പാവം സഹോദരങ്ങൾക്ക് ഇല്ല. മറിച്ച് ഇവർ പറയുന്നതിൽ ഒരു ശരിയുണ്ട് എന്ന രൂപത്തിൽ കാണുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടോപ്പിക്ക് ചർച്ച കിട്ടത്, കാര്യസ്മദിനിയോട് ബന്ധപ്പെട്ട് ഈ ടോപ്പിക്ക് ചർച്ച കിട്ടത് ഈ പൊതു പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യാനാണ് സംസാരിക്കുന്ന ആളുകൾ. ആ വഴിക്കൂടി ഒന്ന് വരേണ്ടതുണ്ട്. ഹലാൽ ഭക്ഷണത്തിന്റെ രാഷ്ട്രീയവും അത് ഉയർത്തുന്ന പ്രശ്നങ്ങളും കൂടി ചർച്ചയിലേക്ക് വരേണ്ടത്. എനിക്ക് തോന്നുന്നു വർഗീസ് സാമുൽ സംസാരിച്ചില്ല ഇന്നും തോന്നുന്നു. ജിയോ വർഗീസ് ഒരു നിമിഷം, ഞാൻ അതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റും നടത്തട്ടെ. മുകളില് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നിലവിലുണ്ടായിരുന്ന ലിങ്ക് ഞാൻ മാറ്റിയിട്ട് വേറെ ഇട്ടിരിക്കുന്നതാണ്. ഇത് ഈ തുപ്പൽ ജിഹാദിലെ ഏറ്റവും പുതിയ വെർഷനാണ്. ഇത് ഫേഷ്യൽ ജിഹാദാണ്. ഫേഷ്യൽ ചെയ്യുന്ന ആള്, ആ പാവം മനുഷ്യൻ അയാളുടെ മുഖത്ത് സോപ്പ് പാതയൊക്കെ തേച്ച് പിടിപ്പിച്ച് അയാൾ കണ്ണടച്ചിരിക്കുകയാണ് അവിടെ. ഇവൻ അത് ആ മുഖത്ത് ഇങ്ങനെ ഫേഷ്യൽ ചെയ്യുന്നതിനിടയിൽ കയ്യിൽ തുപ്പിയിട്ട് ആ തുപ്പലടക്കണം പിന്നെ അവന്റെ മുഖത്ത് വെച്ച് ഫേഷ്യൽ ചെയ്യുന്നത് ആ വീഡിയോ ആണ്. തെളിവാണ്, ഇതൊക്കെ ഓരോരോ തെളിവുകളാണ്. ഇതാണ് ഈ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുസ്ലിങ്ങളെ നിങ്ങളാണ് പ്രതാപമുള്ളവർ എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ കീഴിൽ നിൽക്കേണ്ടവരാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇത് വായിച്ച് പഠിച്ച് ചെറുപ്പത്തിലെ മദ്രസകളിൽ നിന്നേ ഇതൊക്കെ കിട്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ വളരെ വൃത്തികെട്ടവരായി മാലിന്യമായി നജസ്സായിട്ട് കാണുന്നതിന്റെ അനന്തരഫലമാണ് ഇതൊക്കെ. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല അവരുടെ കയ്യിലുള്ളത്, അതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ചിന്നാട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം അറിയിക്കാനായിരുന്നു. ഞാൻ രണ്ടു ദിവസം മുമ്പ് പല ഗ്രൂപ്പുകളിൽ ഞാൻ കേൾക്കാൻ പോകാറുണ്ട്. അവര് ഒരുപാട് ചീത്തയൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഞാനതൊന്നും കാര്യമാക്കാറില്ല. ഞാൻ അവര് ക്ഷണിച്ചതിന് മുകളിൽ പോകാറില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഗ്രൂപ്പിൽ കയറിയപ്പോ ജസ്റ്റ് ചിന്നാട്ടി അവിടെ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. ചിന്നാട്ടിയെ കണ്ടിട്ടാണ് ഞാൻ കയറിയത്, പക്ഷെ കയറി കഴിഞ്ഞപ്പോ ചിന്നാട്ടിയെ കാണുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, ദാ ചിന്നാട്ടിയെ മോണിറ്റർ ചെയ്യാനായിട്ട് അപ്പാപ്പൻ വന്നിട്ടുണ്ട്. മൂന്ന് പേരെ അപ്പാപ്പൻ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്ന് ചിന്നാട്ടി, ഒന്ന് നാസർ കൊടിമരം, ഒന്ന് അനിൽ കൊടിത്തോട്ടം. ഞാൻ ഒന്നും മിണ്ടിയില്ല, അവരെ ക്ഷണിച്ചിട്ട് ഞാൻ കയറിയുമില്ല. ഒരുപാട് അബ്യൂസ് ചെയ്തു. ഏതായാലും
ആ വിവരം ചിന്നാട്ടി ഇങ്ങോട്ട് ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നാസർ കൊടിമരത്തെ ഞാൻ വേറൊരു ഗ്രൂപ്പിൽ കണ്ടു. നാസറിനോടും പറഞ്ഞു, അനിൽ കൊടിത്തോട്ടം പാസ്റ്ററിനോട് ഞാൻ വിവരം അറിയിച്ചു, നിങ്ങൾ മൂന്ന് പേർക്ക് ഞാൻ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്, അപ്പൊ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഈ കാരണവര് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. ഇതാണ് ആരോപണം. വലിയ മാന്യന്മാരായിരുന്നു കേട്ടോ. ആ പേരുകൾ ഞാനായിട്ട് പറയുന്നില്ല. ഞാൻ വ്യക്തിപരമായ ഒരു ആക്രമണം ക്ലബ് ഹൗസിൽ പരസ്യമായിട്ടും ചെയ്യാറില്ല, ബാക്ക് ചാനൽ വഴിക്കും ചെയ്യാറില്ല. അതുകൊണ്ട് വ്യക്തികളെ ഞാൻ വിടുന്നു. പക്ഷെ ഈ ചർച്ചകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട വളരെ പക്വതയുള്ളവരും മാന്യതയുള്ളവരും എന്നൊക്കെ പറയുന്ന ആളുകൾ ഇരിക്കുന്ന ഗ്രൂപ്പായിരുന്നു അത്. അവരും അത് എൻജോയ് ചെയ്തു, ചിരിച്ചു. അത് ശരിയല്ലേ? പിന്നെ നിങ്ങളൊരു മതിൽ കെട്ടാൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർന്നോ എന്നൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കില്ലേ? അതുപോലെ അങ്ങേരും നോക്കുന്നു എന്നൊക്കെയാണ് ഈ മാന്യന്മാരൊക്കെ അതിന്റെ കൂടെ ഇങ്ങനെ ചേർന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ചിന്നാട്ടിയുടെ അറിവിലേക്ക് ആയിട്ട് പറഞ്ഞു നിങ്ങൾക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സംസാരിച്ചല്ലോ. ഒന്നുമില്ല, നാവ് കൊണ്ടുള്ള ജിഹാദാണ് മോഹൻ സാറായത്, മോണ്ട സാറേ. നാവ് കൊണ്ടുള്ള ജിഹാദാണ് അതൊക്കെ. നമ്മളെ ഈ ഇങ്ങനെ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ ആരായാലും അവരെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളത്. കാരണം ഹദീസ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ശരീരം കൊണ്ട്, സ്വത്ത് കൊണ്ട്, നാവ് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. ആ സംഭവമാണത്. ഈ ഹലാലിന്റെ വിഷയത്തിൽ, ഈ തുപ്പലിന്റെ കാര്യത്തില് സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തിൽ വലിയൊരു ആശങ്ക വന്നിട്ടുണ്ട്. എങ്ങനെ, ഏത് കടയിൽ കയറി ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കാമോ, ഏതാണ് തുപ്പിയത്, ഏതാണ് തുപ്പാത്തത്. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള ആശങ്ക വന്നിട്ടുണ്ട്. ആ ആശങ്ക ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്തം ഈ മുസ്ലിം സംഘടനകൾക്കുണ്ട്. അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇനിയിപ്പോ എത്ര പറഞ്ഞാലും ആളുകള് ആശങ്ക പരിഹരിക്കപ്പെടാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും വലിയൊരു ആശങ്ക സാധാരണക്കാരന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ടോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പിയതാണെങ്കിൽ എങ്ങനെ കഴിക്കും, ഇത് ഏതിലാണ് തുപ്പിയത്. അങ്ങനെ നമ്മൾ ഈ ക്ലബ് ഹൗസിൽ കുറച്ചു പേര് ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു ആശങ്ക പോയിട്ടുണ്ട്. ഇതിൽ മുസ്ലിം സംഘടനകൾ ഇത് ഇടപെടേണ്ടതാണ്, അതിനെ തള്ളിക്കളയേണ്ടതാണ്, അതിനെ എന്താണ് അതിനൊരു റിപ്ലൈ എന്നുള്ളത് അവർ പറയേണ്ടതാണ്. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ എന്താണ് സാധാരണക്കാരന്റെ ഉള്ളിൽ ആ ആശങ്ക നിലനിൽക്കും. ഫുഡ് കഴിക്കാൻ ഇപ്പൊ ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ അത് ഹലാലാണോ അല്ലെങ്കിൽ നോൺ ഹലാലാണോ എന്നുള്ള ഇത് നോക്കി എപ്പോഴും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മനുഷ്യന് ഉണ്ടായേക്കാം. അപ്പൊ അത്തരത്തിലുള്ള ആശങ്ക സാധാരണക്കാരിൽ നിന്ന് നീക്കേണ്ടത് ആവശ്യമാണ്. ജയ്സ് ബ്രദറെ കേൾക്കുന്നുണ്ടോ? ജയ്സ് എനിക്ക് ഒരു ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ കേരളത്തിൽ എവിടെ ചെന്നാലും ഹോട്ടൽ മേഖല കൂടുതലും മുസ്ലിങ്ങളാണ് നടത്തുന്നത്. നമുക്കിപ്പോ ഒരു കാരണവശാലും ഇവരുടെ ആഹാരം തുപ്പിയിട്ടാണോ നമുക്ക് നൽകുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗവുമില്ല. ഇനി ഹലാൽ ബോർഡ് മാറ്റിയാലും അങ്ങനെയാണോ നമുക്ക് തരുന്നത് നമുക്കൊരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ളപ്പം ഈ ഇവരിങ്ങനെ ഒരു ദോഷം ചെയ്യുന്ന സ്ഥിതിക്ക് എന്താണ് ഒരു പരിഹാരമുള്ളത്? വിശക്കുന്ന ഒരാൾ എവിടെ കയറി കഴിക്കണം? വിശന്നിരിക്കുന്ന ഒരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ടേ? അതിനെപ്പറ്റിയും കൂടെയും ഈ സംസാരിക്കുന്ന ആളുകളൊന്ന് പറയണം. വിശന്നയാൾ പിന്നെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇവരെന്നാണോ നല്ലത് മാറ്റുമായിട്ട് എന്ന് കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവരുടെ പ്രമാണത്തിൽ ഉള്ളിടത്തോളം കാലം ഇവരിത് മാറ്റാനായിട്ട് ഒരു സാധ്യതയില്ല. കാരണം ഇനിയും തക്കിയ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എന്താണ് ഇതിനൊരു പ്രതിവിധി, അതുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇത് സത്യത്തില് പരിഹാരം എന്താണെന്നേ, ഇതിന് പരിഹാരം എന്താണെന്ന് ശരിക്കും ഈ മുസ്ലിം സംഘടനകൾ തന്നെ പറയണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇവിടെ സാംബാസ്റ്റർ പറഞ്ഞതുപോലെ, പലരുടെയും ഉള്ളിലേക്ക് ആശങ്ക കയറിയേക്കുവാണ്. തുപ്പുന്ന ഭക്ഷണമാണോ ഞങ്ങൾ കഴിക്കുന്നത്, ഏതാണ് തുപ്പാത്ത ഭക്ഷണം? ഇതിപ്പോ കേവലം ക്ലബ് ഹൗസിൽ ഒരു ചർച്ചാ വിഷയമല്ല,
ഇത്തരം ഈ വിഷയത്തിൽ സാമൂഹ്യപരമായിട്ടൊരു ബോധവൽക്കരണം ആവശ്യമാണ്. സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണത് അല്ലേ. പ്രിയ ഇവിടെ സാംബാസ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ആശങ്ക നീക്കേണ്ടതാണ്. അതിന് ഉത്തരം പറയേണ്ടത് നമ്മളല്ല. ഓക്കേ, ഇവർക്ക് മതത്തിന് വേണ്ടി നുണ പറയാനായിട്ടുള്ള നിയമം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവര് പറയുന്നതിന് എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇനിയിപ്പോ ഹലാൽ ബോർഡ് മാറ്റിയാലും അവര് ഹലാലായിട്ടാ തരുന്നതെങ്കിലും അതും ഒരു കാര്യമാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞേ, ഇതിപ്പോ എന്ത് പറഞ്ഞാലും ആ ഒരു ചിന്ത ആളുകളുടെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. ഞാൻ തുപ്പി ആ ഭക്ഷണമാണോ കഴിക്കണേ, തുപ്പാത്ത ഭക്ഷണമാണോ കഴിക്കേണ്ടത്, ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ആളുകളുടെ ഉള്ളിൽ നിന്ന് ആ ചിന്ത പോകത്തില്ല. ഈ പറഞ്ഞ പോലെ തക്കിയെ പ്രയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും എല്ലാത്തിലും ഉണ്ട്. അല്ല, അതിനകത്തൊരു കാര്യം കൂടെ ഞാനൊന്ന് ജസ്റ്റ് അപകടം സംസാരിച്ചോളൂ. സാർ പറഞ്ഞു കേക്കണ്ടോ? പറഞ്ഞു. ആ, ഞാൻ പറയാൻ വന്നത് ഈ ഒരു അപകടം ഫ്രം ഡേ വൺ ഞാൻ പറയുന്നുണ്ട്. ഈ വൃത്തി ശുദ്ധിയെ പറ്റിയൊക്കെയുള്ള ഹിന്ദുക്കളുടെ കൺസെപ്റ്റ്, അതിനെ പറ്റിയുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതിൽ അവർ പറയുന്ന ഉദാഹരണം, ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിൽ ഒരു കാക്ക കാഷ്ടിക്കുന്നു. നമ്മൾ ആ പ്ലേറ്റ് എത്ര വൃത്തിയാക്കിയാലും ആ കാക്ക കഷ്ടം വീണ ഭാഗം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തൊക്കെ നമ്മൾ ചെയ്താലും, ഇപ്പൊ പുതിയ എക്സോ ഡിഷ് വാഷ് ഇട്ട് കഴുകി ഒക്കെ ശരിയാക്കി, കാക്ക കാഷ്ടത്തിന്റെ അവസാനത്തെ അംശം പോലും പോയി കത്തി കൊണ്ട് നമ്മളൊന്ന് ചിരണ്ടുകയും കൂടെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞാലും പിന്നെയും ആ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ മനുഷ്യർ മടിക്കും. അവസാനം ആ പ്ലേറ്റ് ഉപേക്ഷിക്കപ്പെടും. മനുഷ്യ മനസ്സിനെ പറ്റിയുള്ളൊരു ഒരു ബ്യൂട്ടിഫുൾ അനാലിസിസ് ആയിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും ഒരു സംശയം കയറി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. ഇപ്പൊ ഒരു സഹോദരൻ പറഞ്ഞില്ലേ, ഹലാൽ ബോർഡ് മാറ്റി എന്നിട്ട് അവർ തുപ്പുന്നുണ്ടെങ്കിലോ, ഇതാണ് പ്രശ്നം. ഓരോ ഹോട്ടലിലും പോയിട്ട് ആഹാരം പാകം ചെയ്യുമ്പോൾ മറ്റു മതക്കാർക്ക് പോയി അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പോലീസിന് പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ സംശയം നിലനിൽക്കും. ഇത് പറയുമ്പോൾ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ മനുഷ്യ സ്വഭാവമല്ലേ? വിശ്വാസം മഞ്ഞ് കൊണ്ടുള്ളൊരു സൂചിയാണ് എന്ന് ഒരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട്. അത് എനിക്ക് ഇംഗ്ലീഷ് ഓർമ്മ വരുന്നില്ല. അവിടെ ഒക്കെ മഞ്ഞ് പെയ്യും, മഞ്ഞ് വീണിങ്ങനെ സൂചി പോലെ നിൽക്കുമല്ലോ മരങ്ങളുടെ ചുവട്ടിലൊക്കെ. അതുപോലെ മഞ്ഞ് കൊണ്ടുള്ളൊരു സൂചിയാണ് വിശ്വാസം, ബിലീഫ് അല്ല, ട്രസ്റ്റ്. അപ്പോ ആ സൂചി ഒരിക്കൽ ഉരുകിപ്പോയാൽ രണ്ടാമത് ഉണ്ടാവില്ല. രണ്ടാമത് ഉണ്ടാവുകയാണെങ്കിൽ അത് വേറൊരു സൂചിയായിരിക്കും, ആദ്യത്തെ സൂചി ആയിരിക്കുകയില്ല. അങ്ങനെ എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്ന ഒരു സാധനമാണ് ട്രസ്റ്റ്. അത് നശിപ്പിക്കരുത്. സമൂഹങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് നശിപ്പിക്കരുത്. ബാക്കി ഞാൻ ഈ പറഞ്ഞ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് ഒന്നും എനിക്ക് വിഷയമല്ല. എന്നോടുള്ള പെരുമാറ്റം അതല്ലേ പ്രധാനപ്പെട്ട വിഷയം. ആ പെരുമാറ്റത്തിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അതിന്റെ പരിഹാരം നമുക്കും പറയാൻ പറ്റുന്നില്ല, അവർക്കും പറയാൻ പറ്റുന്നില്ല. മഹാകഷ്ടമായ ഒരു അവസ്ഥയായിപ്പോയി. താങ്ക് യു സാറെ. ഇതിനകത്ത് ഞങ്ങളുടെ ഒരു വലിയ വേദന പങ്കുവെക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തില് മീൻ വിൽപ്പനയായിട്ടും വളരെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായ മതപണ്ഡിതരുടെയും രാഷ്ട്രീയക്കാരുടെയും ധാർഷ്ട്യം മൂലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സഹോദരങ്ങളുടെ അന്നമാണ് മുട്ടുന്നത്. പക്ഷേ അത് എന്താണെങ്കിലും അവർക്ക് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ എന്ത് സഫറിങ് വന്നാലും കുഴപ്പമില്ല, തുപ്പൽ മുഹമ്മദ് നബി ചെയ്തതാണെങ്കിൽ ഞങ്ങൾ തുപ്പുമെന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിക്കും ധാർഷ്ട്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇവര് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതും ഇവരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ അന്നം മുട്ടിക്കുന്നതും. ഇതിന്റെ ഇടയ്ക്ക് ഇതിനെ തള്ളിക്കളയുന്ന കുറച്ച് ആളുകൾ ഉണ്ടട്ടോ, നമ്മൾ അത് കാണാതിരിക്കരുത്. ഈ പറയുമ്പോഴൊക്കെ നമുക്ക് മുസ്ലിം സഹോദരങ്ങളോട് സ്നേഹമാണ്, അവരോട് സഹതാപമാണ്. ഇത്തരം ഇപ്പൊ നമ്മുടെ ടി ജി മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് ഉത്തരം പറയാൻ അതിനൊരു പരിഹാരം കാണാൻ ഇനി പാടാണ്. കാരണം ജനങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്തു, അത് പതിഞ്ഞു പോയി. അപ്പൊ അവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്.
നമ്മൾ ആരൊക്കെയാണെങ്കിലും സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല കേട്ടോ, ഏത് കടയിൽ നിന്നാണ് വാങ്ങുന്നത്, ആരുടെ കടയിൽ നിന്നാണ് വാങ്ങുന്നത്, അങ്ങനെ ഒരു വേർതിരിവ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. അതൊരു ക്രൈസ്തവ ഭാവമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ. പക്ഷെ ഇനി ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഹോട്ടലുകളിൽ നമ്മൾ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുവാണ് ഏത് കടയിൽ കയറി കഴിക്കാം. അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യം വരുത്തി വെച്ചതാണ് അല്ലെ, അങ്ങനെ ഒരു സാഹചര്യം വരുത്തി വെച്ചതാണ്. അപ്പൊ അതിനെ തള്ളിക്കളയാൻ തയ്യാറാകണം. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇവിടെ ഇരുന്ന് പറയുന്നത് പോലല്ല, ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശങ്ക കയറി പറ്റിയാൽ അത് പുറത്ത് കളയുവാൻ എന്താണ് പാടാണ്. ഏത് മതമാണെങ്കിലും ഇത്തരത്തിൽ കാലഹരണപ്പെട്ട ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ്, തള്ളിക്കളയുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. സത്യത്തിൽ മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങൾ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ റൂമിട്ട് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണ്. അല്ല, സത്യത്തിൽ സമൂഹത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങളോടല്ല ഞങ്ങൾക്ക് ഭിന്നതയുള്ളത്, ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തോടാണ്, അത് ഇസ്ലാം എന്ന ആശയത്തോടാണ്, ആ ചിന്താധാരയോടാണ്. അത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞ അക്ബറൊക്കെ വരുത്തി വെച്ചൊരു വിനയാണ്. സ്റ്റേജ് കെട്ടി അച്ഛന്മാരെയും പാസ്റ്റർമാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി, സന്യാസിമാരെയും സ്വാമിമാരെയൊക്കെ വിളിച്ചു വരുത്തി എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി, ഞങ്ങൾ വിജയിച്ചേ എന്ന മട്ടിലുള്ള ഒരുപാട് സംവാദങ്ങൾ നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ അക്ബറോ മറ്റാരും ഓർത്തില്ല ഇത്തരത്തിൽ തിരിഞ്ഞു കൊത്തുന്നൊരു കാലം വരും എന്ന് ചിന്തിച്ചില്ല. ഇപ്പൊ കണ്ടോ, അവർ ഈ ഇടയ്ക്ക് ഇന്നറായിട്ട് കൂടിയ ഒരു മീറ്റിംഗിൽ എല്ലാവരും കരയുകയാണ്, പലരും നിലവിളിക്കുകയാണ്. അത്തരം ഒരു പരിതസ്ഥിതിയിലേക്ക് അവര് തന്നെ വരുത്തി വെച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, ഖുറാനും ഹദീസുകളും സീറകളും തഫ്സീറുകളൊക്കെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ വായിക്കുക, എന്നിട്ട് ഞങ്ങൾക്കൊരു ബദൽ മാർഗം ഇതിന് പരിഹാരമായി മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഇവിടെ ഇപ്പൊ വ്യത്യസ്തമായ ആശയങ്ങളുള്ളവരുണ്ട്, ചിന്താധാരകളുള്ളവരുണ്ട്, എന്നാലും ക്രൈസ്തവർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ബദൽ മാർഗം അത് യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ, അതുപോലെ തന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്നെന്ന് പറഞ്ഞ, പ്രകാശമാകുന്നെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിലേക്ക് നോക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾക്ക് അവിടെ ഒരു സ്നേഹത്തിന്റെ ഭാവം കാണാൻ കഴിയും. സാമൂഹ്യ തിന്മകളിൽ നിന്ന് അത് നിങ്ങളെ മോചിപ്പിക്കും. അത് മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സന്ദേശം തന്നെയാണത്. യേശുക്രിസ്തുവിന്റെ ആശയങ്ങൾക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്ക് എല്ലാ സമയത്തും പ്രസക്തിയുണ്ട്, യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു എബൻ. ഓക്കെ, താങ്ക് യു ബൈക്ക് ബ്രദർ. എന്തോ ആഡ് ചെയ്യാൻ വേണ്ടി വന്നു ബൈക്ക് ബ്രദറിന്, ഞാൻ അവസരം തരുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ. ബൈക്ക് ബ്രദർ ഒറ്റ സെക്കൻഡ്, ഈ ടി ജി സാർ പറഞ്ഞ ഒരു കാര്യത്തില് ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യണം. സാംബാസ്റ്റർ പറഞ്ഞ അതേ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഈ ഒരു കാര്യം പുസ്തകത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിശ്വാസയോഗ്യമല്ലാതെ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചില ട്രൈബ്സിന്റെ കൾച്ചർ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ ഇതൊരു പുസ്തകത്തിൽ കിടക്കുന്നതായതുകൊണ്ട് ഭാവിയിലും ഈ ബോർഡ് മാറ്റിയാലും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ റീസൺ അതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബൈക്ക് ബ്രദർ പറഞ്ഞു. ഇല്ല, അത് നേരത്തെ മൈക്ക് കൈ അറിയാൻ തട്ടിയത് സംസാരിക്കാനുണ്ട്. അത് നമ്മളെ ഈ ചർച്ച കഴിഞ്ഞിട്ട് ലാസ്റ്റ് സംസാരിക്കും. ഞാനൊന്ന് സിജു പറഞ്ഞു ഒന്ന് ആഡ് ചെയ്യട്ടെ. ഞാൻ അല്ല, സിജു പറഞ്ഞതാണ് ശരി. ഇവിടെ ആർക്കും മുസ്ലിംസിനോട് യാതൊരു വിരോധവും ഇല്ല. അത് കൂടാണ്ട് എന്റെ അഭിപ്രായത്തില് മുസ്ലിംസ് ആണ് ഏറ്റവും ഈ മതത്തിന്റെ വിക്ടിംസ്. ഇപ്പൊ ഈ തുപ്പൽ ഹലാലിൻ എന്നൊക്കെ പറയുന്നതില് ഇനി ഏറ്റവും ഈ മുസ്ലിംസ് ഹലാൽ ഹോട്ടലില് കയറുള്ളൂ മിക്കവാറും. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പല ഹോട്ടലും കയറും, ഹലാലല്ല മുസ്ലിം ഹോട്ടലും കയറും, ഹൈന്ദവ ഹോട്ടലും കയറും, ക്രൈസ്തവ ഹോട്ടലൊക്കെ കയറും. പക്ഷെ മുസ്ലിംസ് ഹലാൽ ഹോട്ടൽ കണ്ടാല് മുസ്ലിംസും മെജോറിറ്റി ആൾക്കാരും ഹൈന്ദവ ഹോട്ടൽ അല്ല സോറി മുസ്ലിം ഹോട്ടലേ കയറുള്ളൂ. അപ്പൊ ഈ ഇങ്ങനത്തെ ഹോട്ടലുകളിൽ തുപ്പൽ ഒരു ഹലാലാണെങ്കിൽ അതിന്റെ ഏറ്റവും അധികം അതിന്റെ വിക്ടിം മുസ്ലിംസ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവ അതായത് പ്രവാചകന്റെ തുപ്പലിപ്പോ ഈ മുസ്ലിംസിനൊക്കെ താല്പര്യം ഉണ്ടാവും, അത് പ്രശ്നമില്ല. പക്ഷെ എനിക്കറിയില്ല, ഒരു ഒരു പ്രവാചകൻ അല്ലാത്തൊരു വ്യക്തി, പ്രവാചകനെ പിന്തുടരുന്ന ഒരു മുസ്ലിം, സാധാരണ മുസ്ലിം ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആ മുസ്ലിം തുപ്പുന്നത് ഈ മുസ്ലിമിന് ഇഷ്ടപ്പെടുമെന്നും
അത് ഇഷ്ടപ്പെടുമേ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് സാധാരണ നമ്മുടെ ഒരു മുസ്ലിം ഒരു അല്ലാത്തൊരു വ്യക്തിക്കുള്ള തോന്നുന്ന ഒരു 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 അറപ്പുണ്ടല്ലോ, ആ അറപ്പ് മുസ്ലിംസിനും തോന്നുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ തുപ്പലിന്റെ ഏറ്റവും വലിയ വിക്ടിംസ് നമ്മളെക്കാൾ മുസ്ലിം അല്ലാത്തവരെക്കാൾ കൂടുതൽ വിക്ടിംസ് മുസ്ലിംസ് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഓക്കെ, താങ്ക് യു ജോർജ് ബ്രദറെ. ജോർജ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോകണം. സുപ്രഭാത് കേൾക്കുന്നുണ്ടോ? സുപ്രഭാത്. ആ കേൾക്കുന്നുണ്ട്. ഞാൻ എനിക്ക് ഒരാൾ അയച്ചൊരു മെസ്സേജ് ഞാൻ ഇവിടെ നിന്ന് പറയാം. അത് വലിയൊരു കോമഡിയാണ്. അതായത് എനിക്ക് അയച്ച മെസ്സേജാണ്, താങ്കളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശൈലി താങ്കൾ ഞങ്ങളെ എതിർപക്ഷത്താണെങ്കിൽ ഒരു ജിഹാദി അയച്ച മെസ്സേജാട്ടോ. നിങ്ങൾ ആ വിഷയം വെളുപ്പിച്ചത് താങ്കളുടെ ഇമേജ് കുറച്ചു. താങ്കൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാമായിരുന്നു, എന്നാൽ എനിക്ക് താങ്കളോടുള്ള ഇഷ്ടം കൂടുതലാകുമായിരുന്നു. എന്താണെന്നറിയോ, ഈ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് കുറച്ച് ജിഹാദികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കണമല്ലോ. ഒരു വിവരമില്ലായിട്ടാണോ ഇനിയിപ്പോൾ ഒരു വിവരമില്ലാത്തവരെ അഭിനയിക്കാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവർക്ക് അയച്ച തിരിച്ചയച്ചൊരു മെസ്സേജ്, മുഹമ്മദിനെ എയറിൽ കയറ്റുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ സഹോദര? നിങ്ങളുടെ പുസ്തകം മറ്റുള്ളവർ സംശയത്തോടെ കാണുന്നു. അത് ക്രിസംഗികളുടെ വിജയമാണ്. താങ്കളെ പോലുള്ളവർ ചർച്ചയ്ക്ക് വന്ന് ഉള്ള പേര് മുസ്ലിങ്ങൾക്ക് ഇല്ലാതാക്കരുത്. തേഞ്ഞൊട്ടുന്നത് കാണാനും വയ്യ എന്ന് പറഞ്ഞു. ഇപ്പോ പുതിയ ഓരോ ഐറ്റംസ് പരിപാടികളായിട്ട് ഇറങ്ങിക്ക. ഇവർക്ക് ഈ ഇതുപോലത്തെ ദാരിദ്ര്യം ആശയ ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ അത് പറഞ്ഞിക്കണം ഇത് പറഞ്ഞിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് എന്റെ പേരിൽ മാത്രമല്ല പല ആളുകളുടെ പേരിലും, ഇപ്പൊ ടി ജി സാറുടെ പേരിലുണ്ട്, ആലങ്ങാട് സാറിന്റെ പേരിലുണ്ട്, ഇങ്ങനെ ക്രൈസ്തവരല്ലാത്ത പല ആളുകളുടെ പേരിലും ഈ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പല ആളുകളും അത് തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇവരുടെ ആശയ ദാരിദ്ര്യത്തിൽ ഇപ്പൊ ഇങ്ങനത്തെ തക്കിയ തക്കിയ എന്നൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടാണ് ഈ വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. നിക്കാ മുത്ത തക്കിയ ഇങ്ങനത്തെ വാക്കുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പല ആളുകളും ഇങ്ങനെ തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ എടുക്കും. നിങ്ങളുടെ ഈ കാര്യങ്ങള് മതവിമർശനങ്ങള് ശരിയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോ എന്റെ സംഘടനയുടെ ഒരു മാർഗം അതല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്നും ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നൊന്നുമില്ല. അത് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അതിൽ വളരെ അപകടകരമായ മാനവരാശിക്ക് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മളത് കേട്ട് പഠിക്കാനാണ് ഇവിടെ വരുന്നത്. അത് പല കാര്യങ്ങളും തുറന്നു കാട്ടുന്നതിൽ, മറ്റുള്ള ആളുകൾ അവരുടെ ഭാഗം ശരിയെന്ന് വാദിക്കുന്നതിലൊക്കെ പൂർണ്ണ പരാജയമാണ്. അപ്പൊ നമ്മളെടുത്ത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് നമ്മളെടുത്ത് പല കാര്യങ്ങളും സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് അവരോട്, നിങ്ങൾ ഈ ആശയപരമായിട്ട് നിങ്ങൾ വളരെ പിന്നിലാണ്, ഡിബേറ്റിൽ പൂർണ്ണ പരാജയമാണ്. എവിടെ പിന്നില്, എങ്ങനെ പിന്നില്, ആര് പിന്നില് എന്നുള്ളതൊക്കെ വളരെ ദാർഷ്ട്യത്തോടു കൂടി നമ്മളെ ചോദ്യം ചെയ്യുന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അങ്ങാടി തോറ്റ അമ്മയോട് എന്നുള്ള രീതിയിൽ ഇതേ രീതിയിലുള്ള പല കാര്യങ്ങളും പല തക്കിയകളുമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ തക്കിയകളുമായിട്ട് പല രീതിയിൽ വരും. അതൊന്നും പൂർണ്ണമായിട്ട് ആരും വിശ്വസിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളെ പ്രവർത്തനമായിട്ട് പോവുക, നിങ്ങളെ ഒരു കോൺഫിഡൻറ്റ്, നിങ്ങളുടെ ഇതേ രീതിയിലുള്ള സംവാദങ്ങൾ, അതിൽ കാണിക്കുന്ന മാന്യതകൾ, അതൊക്കെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. നന്ദി, നമസ്തേ. സുപ്രഭാതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പബ്ലിക്കായിട്ട്. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിലിരുന്ന് സുപ്രഭാത് ഇരിക്കുന്ന സമയത്ത് പല ആൾക്കാരും സുപ്രഭാതിനെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ പലരോടും നിരന്തരം ആവശ്യപ്പെട്ടു ആ വോയിസ് ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാൻ, സുപ്രഭാത് ഇരിക്കുമ്പോൾ ഒന്ന് പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് ഒറ്റ ഒരാൾ പോലും പ്ലേ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പല ആൾക്കാരും മുങ്ങുവാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ ആ വോയിസ് ക്ലിപ്പിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, രാവിലെ ഞാനൊരു ഇതുപോലത്തെ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ വന്ന സമയത്ത് അവരോട് അവര് വോയിസ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആവൂ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്, വോയിസ് ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് പറയാണ് ക്ലോസ് റൂമിൽ വന്നാൽ പ്ലേ ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞ എന്റെ ഇത്താത്തനെ കെട്ടിച്ചു വരാൻ വേണ്ടിട്ടല്ല പറഞ്ഞത്, ഞാൻ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് പരസ്യമായിട്ട് കേൾപ്പിക്കാനാണ് പറഞ്ഞതെന്ന്. എന്നിട്ട് പോലും കേൾപ്പിച്ചിട്ടില്ല. അപ്പൊ ഇതുപോലത്തെ തക്കിയകൾ ഇനിയും എടുക്കും, അതാരും വിശ്വസിക്കരുത്. എന്റെ പേരിലൊന്നും മാത്രമല്ല, ഇതിപ്പോ എന്റെ പേരിലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും പേരിലായിരിക്കും. ഇതുപോലെ പല കാര്യങ്ങളും അവരിത് പല ആളുകളും ഇപ്പൊ കിഷോറേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു. കിഷോറേട്ടൻ എന്റെ സംഘടനയിലുള്ള ഒരു വ്യക്തിയൊന്നുമല്ല, അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു RSS കാരനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാ ചർച്ചകളും പോവാറ്.
എല്ലാ ഇതിലും പങ്കെടുക്കാറും അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ കിഷോറേട്ടൻ അങ്ങനെയല്ല. കിഷോറേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ അദ്ദേഹത്തെ പോലും പല ആളുകളും സംശയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ ചെറിയൊരു ഒരു വിജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സംശയത്തോടു കൂടി നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു വിജയം തന്നെയാണ്. അപ്പൊ ഇതേ രീതിയിൽ ഇപ്പൊ ഇതിപ്പോ ഇന്ന് എനിക്ക് പറ്റി, നാളെ ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ പറ്റാനുള്ള സാധ്യത ഉണ്ട്. അത് പറഞ്ഞു, ഇത് പറഞ്ഞു, എവിടെയോ ഏതോ കാര്യങ്ങൾ പറഞ്ഞ വോയിസുകൾ, ഒരു ബന്ധുല്ലാത്ത ഡി ജി സാറ് ഭാഷ പറഞ്ഞ 4-3-7 സമ്മതിച്ചല്ലോ, ഇപ്പൊ സമ്മതിച്ചല്ലോ എന്ന് പറയും. അത് ഡി ജി സാറ് പറയാറുണ്ട്. അതേമാരത്തെ ഓരോ ഉടായ്പ് കാര്യങ്ങളായിട്ടാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആശയപരമായുള്ള യുദ്ധം നടക്കട്ടെ. ആശയപരമായുള്ള യുദ്ധത്തില് അവരവർ അവരുടെ സമുദായത്തിന് സംഘടനയ്ക്കൊക്കെ കെൽപ്പുണ്ടെങ്കിൽ, അതിന് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ടുള്ള ആളുകളെ ഇറക്കിയിട്ട് അതിന് സംവാദങ്ങൾ നടത്തട്ടെ. ഇപ്പോ ഞാൻ RSS-കാരനാന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിൽ പറയാം, RSS-ന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന സുപ്രഭാത് ക്രിസ്ത്യാനികൾ അടിച്ചോടിക്കണം എന്ന് പറഞ്ഞിട്ടും സുപ്രഭാത് RSS-ന്റെ ഭാഗത്തു നിന്നൊന്നും സംസാരിക്കുന്നില്ല. RSS-ന് ഈ ക്ലബ് ഹൗസിൽ വന്ന് ഡിബേറ്റ് നടത്തലല്ല പറ്റും. ഞാൻ RSS-കാരനാണെന്ന് പറഞ്ഞിട്ടാ വരല്. ടി ജി സാറും അങ്ങനെ തന്നെയാണ് വരാറ്. ടി ജി സാറും RSS-ന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ആളല്ല, RSS-കാരനാണ് എന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്ന ആളാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ അടിച്ചോടിക്കണം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടല്ലാത്ത വെടി അങ്ങോട്ട് പൊട്ടിക്കുന്ന പരിപാടികളാണ്. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. ഓക്കെ, താങ്ക് യു. അനിൽ പാസ്റ്റർ എന്തോ ആഡ് ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ പ്രശ്നത്തെ നിസാരവൽക്കരിക്കുകയാണ് നമ്മുടെ സൗരന്മാരായ മുസ്ലിം സൗരന്മാർ. ഒരു ഒരു സെക്കൻഡ് അനിൽ പാസ്റ്റർ, ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഇപ്പോ ഇന്നിപ്പോ സംസാരിക്കുമ്പോ അനിൽ പാസ്റ്റർ എന്നോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കെ സുരേന്ദ്രൻ കൊടുംപാപിയാണെങ്കിലും അയാളുടെ ഭക്ഷണത്തിൽ തുപ്പാമോ, അതൊരു മനുഷ്യാവകാശ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. ഇത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഈ ലോജിക്ക് മനസ്സിലാവും. പക്ഷെ ഇതിൽ വരാൻ പോകുന്ന ടെസ്റ്റ്, അനിൽ കൊടിത്തോട്ടം ദാ കെ സുരേന്ദ്രനെ കൊടുംപാപി എന്ന് വിളിച്ചു, ഇനിയും മോഹൻദാസ് ഇതും കൊണ്ട് നടക്കാതെ എന്ന് എന്നോട് വന്ന് പറയും. ഇതാണ് ഇതിന്റെ പ്രശ്നം. യേശു ക്രിസ്തു തുപ്പിയാലും അത് തെറ്റാണ് എന്ന് പറയുമ്പോ ദാ അനിൽ കൊടിത്തോട്ടം യേശു ക്രിസ്തുവിനെ വിമർശിച്ചു. ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കുന്ന വിചിത്രമായ ഒരു ഒരു സംവാദ രീതിയാണ്. ഞാനിത് ആദ്യമായിട്ട് കാണണം കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അവസാനം 4-3-7 അനിൽ കൊടിത്തോട്ടം ചോദിക്കുമ്പോ ആണല്ലോ എന്ന് പറയും. ആ സമ്മതിച്ചല്ലോ, സമ്മതിച്ചല്ലോ, അത്രയെങ്കിലും സമ്മതിച്ചല്ലോ, സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക. ഇതൊക്കെ എന്തൊരു ഏർപ്പാടാണ്, എന്തൊരു സംവാദമാണ്. അങ്ങ് തുടർന്നോളൂ. ഓക്കെ, പറയാം. താങ്ക്സ്. നമ്മളൊരു പൊതുസമൂഹത്തിൽ സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. വിശേഷിച്ച് നമ്മൾ TV ചർച്ചോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. ഡിജിറ്റൽ യുഗമാണ്. ഈ അവധാനതയോടെ സംസാരിച്ചാൽ അതിലിങ്ങനെ വേണമെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ കണ്ടെത്താം. ക്ലിപ്പ് പാതി എടുത്ത് ആ വിധത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സുപ്രഭാതിനെ പറ്റി ഒരു ആരോപണം വരുന്നു, അല്ലെങ്കിൽ TG മോഹൻദാസിനെതിരെ ഒരു ആരോപണം. എന്താണ്? ഞങ്ങൾക്ക് ചിന്നാട്ടിക്കും എനിക്കും കുറെ പേർക്ക് പണം തന്ന് സംസാരിപ്പിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ പിന്നാലെ ഒത്തിരി പോകരുത്. നമുക്ക് തമാശ പറഞ്ഞ് ആസ്വദിക്കാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് അതിന് റേഞ്ചില്ല. എന്നാൽ അതെന്താ യാഥാർത്ഥ്യം ഒന്ന് അനുഭവിക്കുന്ന ആൾക്കറിയാം. അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല എന്നറിയാം. അതിനാണ് ഞാനൊരു കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്, സുപ്രഭാതി അതങ്ങ് സമ്മതിച്ചേക്ക്, അങ്ങനെ അങ്ങ് പറഞ്ഞു, പ്രശ്നം തീർന്നല്ലോ. അതോടെ പിന്നെ ചർച്ച മൂവ് ചെയ്യത്തില്ല, മുമ്പോട്ട് പോകത്തില്ല. പിന്നെ വരാൻ പോകുന്നു, അങ്ങനെ പറഞ്ഞ സുപ്രഭാത് അനിൽ കൊടുത്തോട്ടെ എന്തുകൊണ്ട് ബഹിഷ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തിന് വീണ്ടും സ്വീകരിക്കുന്നു. അത് പറഞ്ഞാൽ അതൊരു പ്രശ്നമാകുന്നില്ല അവിടെ. അതും കുറെ ചർച്ച ചെയ്തിട്ട് തനിയെ അടങ്ങും. ഇതിലെ വിഷയം, ഈ ബൈബിളിലൊരു പ്രശ്നമുണ്ട്. ഒരു കഴുതയെ കാണാതെ പോയ ഒരു മനുഷ്യൻ ഈ കഴുതയെ തേടി പോയിട്ട് ഇയാളെ കാണാതാവും. ശൗലെന്നാണ് പേര്. അപ്പോൾ ഇദ്ദേഹത്തെ കാണാതെ പോകുമ്പോഴേക്ക് ഇദ്ദേഹം വേലക്കാരെ അയച്ചിട്ട് പറയും, അപ്പൻ കഴുതകളെ കുറിച്ചുള്ള വിചാരം വിട്ട് നിന്നെ കുറിച്ച് ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, നീ പെട്ടെന്ന് വരണം. വേറെ കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, രസകരമാണ് ആ ഭാഗം വായിക്കാൻ. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്ന പോയിട്ട് അദ്ദേഹം രാജാവായി മാറുകയാണ്. അദ്ദേഹത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന പ്രവാചകൻ വീട്ടിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൽ നീ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ടു, നിന്നെ കുറിച്ചായി ഇപ്പോഴത്തെ ചിന്ത എന്ന് പറഞ്ഞപോലെ യഥാർത്ഥ ഇഷ്യൂ വിട്ടിട്ട് ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. എപ്പോഴും ഇവിടെ ഒരു കാഴ്ച കാണാം, ഈ നമ്മുടെ സഹോദരന്മാരുടെ ചർച്ചകൾ നടക്കുന്ന ഇടം, ആ ഇടങ്ങളിലെല്ലാം തന്നെ പേഴ്സണലായിട്ടുള്ള ആക്ഷേപത്തിനാണ് അവസരം എടുക്കുക. പരിണിതപരമായിട്ട് എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഇട്ടൊരാളെ അങ്ങ് 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 വധിക്കുകയാണ്.
ഇത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങളിപ്പോൾ നോക്കിയാൽ മുസ്ലിം ഗ്രൂപ്പുകളിലെ പ്രാതിനിധ്യം നോക്കണം, അതൊരു വിഷയമാണ്. കാരണം അവിടെ ചെന്ന് ഒരുത്തനെ അങ്ങ് ആക്ഷേപിക്കുക. ഇപ്പോൾ എന്നെ ഇട്ട് കുറേ നേരം അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവർ ഈ ഭീകരനായ അനുകൂലത്തോടൊക്കെ ഒന്ന് കാണണമല്ലോ, അങ്ങേരോടൊന്ന് സംസാരിക്കണമല്ലോ, അങ്ങനെ എന്നെ ഒന്ന് പരിചയപ്പെടാനോ ഒക്കെ വന്നു കഴിയുമ്പോൾ ഞാനും അവരും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇതില്ല. അവർ പ്രത്യേക ക്രമേണ എൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമാകും, എൻ്റെ സ്നേഹവലയത്തിൽ പെടും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് റാഫി എന്നൊരു സ്നേഹിതൻ ബാക്ക് ചാനലിൽ ഒത്തിരി മെസ്സേജ് ഇങ്ങനെ അയച്ച് വർഗീയത വരുത്തുകയാണോ അതാണോ ഇതാണോ എന്നെല്ലാം ചോദിച്ചു. ഞാൻ അപ്പോഴും സംയമനത്തോടെ തന്നെ ഇദ്ദേഹത്തിന് മറുപടി ഇട്ടുകൊണ്ടിരുന്നു. അവസാനം അപ്പൻ വിളിച്ചു, അപ്പോഴും ഞാൻ വളരെ സംയമനത്തോടെ അതിനൊരു മറുപടി കൊടുത്തു. തെറിയൊന്നുമല്ല, തിരിച്ചു വളരെ ഇതായിട്ട് പറഞ്ഞു. അദ്ദേഹത്തെ ആദരവോടെ തന്നെ അവസാനം പുള്ളി എൻ്റെ ഫ്രണ്ടായി. വളരെ ഇത് ഈ പുള്ളി ആദ്യം പറഞ്ഞതിനെല്ലാം പുള്ളിക്കൊരു ഒരു അത് ശരിയായില്ലല്ലോ എന്ന് തോന്നി അദ്ദേഹം ഫ്രണ്ടായി. അദ്ദേഹം ഒരു സോറി അല്ല സോറി പോലെ ഒരു ശൈലി എന്നോട് സ്വീകരിച്ചു. മതി, നല്ല കാര്യം. അപ്പോൾ അപ്പുറത്ത് എന്താണ് എന്നെ കുറിച്ച് അദ്ദേഹം കേട്ടേക്കുന്നത്? ഇസ്ലാമിനെ വിമർശിക്കുന്ന ഭീകരനായ ഒരു മനുഷ്യൻ വർഗീയവാദി ഇവിടുണ്ട്. അതിട്ടിട്ട് അപ്പുറത്തെ റൂമുകളിൽ പോയിട്ട് ഇങ്ങനെ അടിക്കുക. അപ്പോൾ എനിക്കത് തരുന്നൊരു മൈലേജ് അല്ല. ഞാനത് മുമ്പേ പറഞ്ഞു, ഈ തോണിക്കാരാണെങ്കിലും സനലിടമറുകാണെങ്കിലും അതുപോലെ മറ്റേ എന്താ ഈ ഗ്രൂപ്പുകളെല്ലാം ഇട്ട് മറ്റേ പിളർന്നു പോയ കോലായി ഇതെല്ലാം എൻ്റെ പേരിട്ട് അടിക്കുന്നു. അപ്പോൾ എന്നോട് കൂട്ടുകാർ പറയുന്നത് അവിടെ ഒരു മറുപടി കൂടെ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അർഹതപ്പെട്ടവർക്കേ മറുപടി കൊടുക്കാവൂ, ഇഗ്നോർ ചെയ്യേണ്ടവരെ ഇഗ്നോർ ചെയ്യണം. പറയുന്ന ആളിൻ്റെ ആധികാരികത, അത് കേൾക്കാൻ വരുന്ന ഓഡിയൻസിൻ്റെ പ്രത്യേകത. കുറേ പേരെ അവരെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും? ആ തെറ്റിദ്ധാരണ അവിടെ നിൽക്കട്ടെ. ഇനി ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ, ഇപ്പോൾ 1K ആളുകൾ എത്തിയിരുന്നു. ഇപ്പോൾ അത് വലിയ കുറവായിട്ടില്ല, 850-875 കിടപ്പുണ്ട്. ഈ സമയത്ത് ഇത്രയും പേരുണ്ട്. ഞങ്ങളുടെ ഒരു ക്ലബ് ഹൗസ് ഒരു ചർച്ച സമാപിക്കുന്ന 3:45 ആ സമയത്ത് 700 പേരുണ്ട്. എന്താണ് അങ്ങനെ വരാൻ കാരണം? കാരണം ഞങ്ങൾ ഐഡിയോളജിക്കലി ഹദീസ് ഉപയോഗിക്കുന്നു, ഖുറാൻ ഉപയോഗിക്കുന്നു, ഇന്ത്യാചരിത്രം ഉപയോഗിക്കുന്നു, അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ ഉപയോഗിക്കുന്നു, താരീഖുൽ ഇസ്ലാം ഉപയോഗിക്കുന്നു, താരീഖുൽ റസൂൽ ഉപയോഗിക്കുന്നു, സീറ ഉപയോഗിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഈ വിചിത്രങ്ങളായി ഇതിലെ കാര്യങ്ങൾ എടുത്ത് പറയുന്നു. ഇവരെന്തുകൊണ്ട് ഇതേ നാണയത്തിൽ പോയി തിരിച്ചടിക്കാൻ കഴിയുന്നില്ല, ഇതേ രൂപത്തിലൊന്ന് പ്രതികരിക്കാൻ കഴിയുന്നില്ല? പറയുന്ന എന്തിനെ കുറിച്ചാ? മറ്റേ അനിലയ്യപ്പന് പണം കിട്ടുന്നു, അനിൽ കൊടുത്തോട്ടോ അനിലയ്യപ്പനും ചേർന്ന് ഇങ്ങനെ ചെയ്യുന്നു. ഇഷ്ടം പോലെ പണം, എനിക്ക് പണം കിട്ടുന്നതിൽ ആർക്കാണ് ആകാംക്ഷ? അത് കുറേ നേരം കേട്ടിരുന്ന എനിക്ക് മാത്രമാണ് പണം കിട്ടുന്നത്, എത്ര പേർക്ക് കിട്ടുന്നു, കിട്ടാതിരിക്കുന്നു. അവൻ കുറേ നേരം കേട്ടേച്ച് ബോറടിക്കും, തീരവൻ പോകും. ഇവർ തന്നെ അറിയുന്നില്ല ഈ കാണിക്കുന്നതിൻ്റെ ദോഷം എന്താന്ന് അറിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇത്തരം ഗ്രൂപ്പുകളിൽ നിങ്ങൾ നോക്കിയാൽ സുപ്രഭാത് കഴിഞ്ഞ ദിവസം അത് അഭിപ്രായപ്പെട്ടിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ സെക്കുലർ എന്ന് പറയാവുന്ന ഗ്രൂപ്പുകളുണ്ട്. ഈ സെക്കുലർ ഗ്രൂപ്പുകളെ സുഡാഫികൾ ഹൈജാക്ക് ചെയ്തു. സെക്കുലർ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ, ഇപ്പോൾ കോലായി പോലുള്ള ഗ്രൂപ്പുകളെ അവർ ഹൈജാക്ക് ചെയ്തു. അതുപോലെ തന്നെ തോണിക്കാർ അവർ നടത്തുന്ന, നിരീശ്വരന്മാർ നടത്തുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഈ സുറാഫികൾക്ക് വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. സനലിടമറൊക്കെ ആ കൂടെ കൂടി, ഇവരെല്ലാം കൂടെ കൂടുന്ന വ്യക്തിവൈരാഗ്യത്തിലെ വിഷയം, വ്യക്തിവൈരാഗ്യം നിർത്തിക്കൊണ്ടങ്ങ് കൂടുകയാണ്. അപ്പോൾ ഞങ്ങൾ സനലിടമറിനെതിരെ ഇന്നലെ ഒരു റൂമിട്ടു, ഇന്നലെ മിനിങ്ങാന്ന് ഇവിടെ ഒരു റൂമിട്ടു. പ്രിൻസാണ് തോന്നുന്നത് ഓപ്പൺ ചെയ്ത്. എത്ര പേരുണ്ടായിരുന്നു അവിടെ? വലിയ ജനാവലിയൊന്നും. ഞങ്ങൾ പ്രിൻസ്, ഞങ്ങൾ സനലിടമറു എന്ന വ്യക്തിയല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എടുത്ത് കാണിച്ചു, വൈരുദ്ധ്യങ്ങൾ എടുത്ത് കാണിച്ചു. അതെടുത്ത് കാണിച്ചപ്പോൾ ഇത് ശരിയാണല്ലോ, ആളുകൾ അതിൻ്റെ പിന്നിൽ ഇത് കാണാനായിട്ട് വന്നു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ച സനൂജാണെങ്കിലും മറ്റേ ഇങ്ങനെയുള്ള ആ സുഹൃത്തുക്കളാണെങ്കിലും ഞാൻ അവരെ പരിധി വിട്ട് കുറ്റം പറയില്ല. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ ഒരു സമൂഹം അതിൻ്റെ ശാക്തീകരണം, ഗുണീകരണം ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഒത്തിരി മൂല്യങ്ങളെ ആധാരമാക്കിയാണ് വളരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മതം, രാഷ്ട്രീയം, സാമൂഹിക ചുറ്റുപാട്, കുടുംബം ഇവിടെ നിന്നെല്ലാം ലഭിക്കുന്നതാണ് കാര്യങ്ങൾ. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ നമുക്ക് ലീഡേഴ്സ് ഉണ്ട്, റോൾ മോഡൽസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു SFI പ്രവർത്തകനെ എടുക്കാം, അല്ലെങ്കിൽ AVVP SFI KSU അത്ര കണ്ട് പറയാൻ പറ്റില്ല. ഇത് കുറേ ഇൻ്റലക്ച്വൽസാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആള്, അദ്ദേഹം എങ്ങനെ ഒരു SFI നിലപാട് പറയുന്നത് എങ്ങനെ? അദ്ദേഹത്തിന് മുമ്പിൽ ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. അതിൽ ഇദ്ദേഹം വെട്ടുവഴിച്ചെന്നാലും പറഞ്ഞ ഭാവിയെ മൊത്തം ബാധിക്കുന്ന കേസാണ്. അദ്ദേഹം സൂക്ഷ്മാംശങ്ങളിൽ പഠിച്ചു പറയാം. ചെറിയ കുട്ടിയാണ്, ജില്ലയുടെ നേതാവാകാം അല്ലെ, സംസ്ഥാന നേതാവാകാം. അപ്പൊ എൻ്റെ മുമ്പിൽ ഒരാളുണ്ട്, അത് ഇങ്ങനെയാണ്, പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്, സൂക്ഷ്മങ്ങളിലെ മറുപടി പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, SFI ചർച്ച വരികയാണ്, അപ്പുറത്ത് AVVP ആളുകൾ വരികയാണ്. വളരെ പഠിച്ചിട്ടാണ് അവർ വരുന്നത്, സംസാരിക്കാൻ വരുന്നത് വളരെ പഠിച്ചിട്ടാണ്. DYF ആൾ വരുന്നത്. ഇവർക്ക് തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അകത്തു നിന്നാണ് കൂടുതൽ വരുന്നത്. എന്നാൽ ഇവരൊരു കാര്യം എടുക്കണം, ഇവർക്ക് മുമ്പ് ഇതുപോലെ റോൾ മോഡൽസ് ഉണ്ട്, അതിൽ നിന്നെല്ലാം പഠിക്കുക.
ആരായിരുന്നു നമ്മളുടെ ഇസ്ലാമിക സഹോദരന്മാരുടെ കേരളത്തിലെ റോൾ മോഡലുകൾ? ആരിൽ നിന്നാണ് ഇവർ പഠിച്ചത്? ആരിൽ നിന്നാണ് ഇവർ ചർച്ച പഠിച്ചത്, സംവാദം പഠിച്ചത്? അത് അക്ബർ സാഹിബിൽ നിന്നാണ്, അത് മുജാഹിദിൽ നിന്നാണ്, അത് നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ഈസയെ പോലെയൊക്കെ ഉള്ള ആളുകളിൽ നിന്നാണ്. അപ്പൊ ഇവരിൽ അർപ്പിച്ചൊരു വിശ്വാസം കൊണ്ട് ഇവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ ബലത്തിലാണ് ഇതര ആളുകളെല്ലാം കളത്തിലിറങ്ങി പരിപാടി അങ്ങ് തുടങ്ങി. അങ്ങനെ ഒത്തിരി ആൾ വരുന്നു, വരുന്നവർ വരുന്നവര് വെട്ടാൻ തുടങ്ങുന്നു. അല്പം കഴിയുമ്പോൾ സംഭവിച്ചത് ഇന്റലക്ച്വൽസിന് ഒരു അപകടം മണത്തു. എന്താണ് അപകടം മണത്തെ? അക്ബർ സാഹിബിന്റെ വാക്കുകൾ തുടരെ പുറത്തു വരുന്നുണ്ട്. ഞാനത് കൂടുതൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അക്ബർ സാഹിബ് ഈ സംവാദങ്ങളുടെ ഔട്ട്കം അത് പുറത്തു വിട്ടിട്ടുണ്ട്. എന്താണ് ഔട്ട്കം? അദ്ദേഹം പറയാണ്, മുസ്ലിം യുവതകൾക്കിടയിൽ ഒരു അപകർഷതാബോധം വളർന്നിരിക്കുന്നു എബൌട്ട് മുഹമ്മദ്. എന്നിട്ട് കാരണം പറയുന്നുണ്ട്, മുഹമ്മദ് മദ്യപിച്ചു എന്നൊരു ഹദീസ് കൃത്യം ഉദ്ധരിക്കുന്നു. മുഹമ്മദ് ഒരു തോട്ടത്തിൽ വെച്ചൊരു സ്ത്രീയോട് നിന്റെ ശരീരം എനിക്ക് തരിക എന്ന് പറയുന്നു, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചുകൊള്ളുക എന്ന് പറയുന്നു. വസ്തുതയാ, ഞങ്ങൾ ഒത്തിരി പറഞ്ഞതാ, ഈ വിഷയങ്ങൾ എടുത്ത് കാണിച്ചതാ. അപ്പോൾ സ്വാഭാവികമായി ഇത് വായിക്കുന്ന ഒരാൾക്ക് മുഹമ്മദിനെ കുറിച്ച് ഒരു അപകർഷതാബോധം ജനിക്കും. ഇവിടെയാണ് നമ്മുടെ പണി കിടക്കുന്നത്. ഞാൻ ഓർത്ത് എന്തായി പറയാൻ പോന്നേ, പണി കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തെങ്കിൽ അതിലൊരു ശരിയുണ്ട്. ആ ശരി ഇനി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് പണ്ഡിതന്മാരുടെ ജോലി. എവിടെ ചെന്നിരിക്കുന്ന കാര്യം, ഇത്രയും നാള് ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് തോന്നിയപ്പോ കൃത്യം എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു. അക്ബർ സാഹിബിന്റെ നാവിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുകയല്ലേ ഈ കാര്യങ്ങൾ മതി. അപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നു, മറുപടി ഇല്ല. പിന്നൊറ്റ വഴിയുള്ളൂ ഈ ചർച്ച സജീവമാക്കാൻ. എങ്ങോട്ട് പോകണം? ഒരു വ്യക്തിയെ പിടിക്കണം, വറീസം സാമുവൽ. അയാൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു, അയാൾക്ക് എന്നാ വിവരമുണ്ട്, അയാൾക്ക് എന്നാ അറിവുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സെബാസ്റ്റ്യൻ, ഇയാൾ രാവിലെ മുതൽ ഇസ്ലാമിനെ തെറി പറയുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നിരിക്കുന്നു, അത് കേൾക്കാനായിട്ടിരിക്കുന്നു. ഇപ്പുറത്ത് അനിൽ കൊടുത്തോട്ടം ഈ എന്നാ സംഘികളോട് പൈസ മേടിച്ച് വിമർശിക്കാനിരിക്കുന്നു. ഇത് തന്നെ തുടരെ അങ്ങ് പറയുകയാണ്, ഇതിലൂടെ തന്നെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയപ്പം ഏതൊരു അന്വേഷണവും ഇട്ട് ടി വി ചർച്ച വന്നാൽ മൂന്നോ നാലോ ദിവസം അത് കാണും. സ്വപ്ന സുരേഷ്, സ്വർണം മോഷ്ടി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അത് ബോറടിക്കും. അനിൽക്കൊടുത്തോട്ടത്തിന് സംഘപരിവാരങ്ങൾ പണം കൊടുക്കുന്നു. ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഓട്ടമില്ല ഈ സാധനത്തിന്. സുപ്രഭാത് ഇങ്ങനെ പറഞ്ഞു, ഓട്ടമില്ല. പക്ഷെ ഞങ്ങൾ ലൈവിൽ നിർത്തിയിരിക്കുക സംഭവം. ഞങ്ങളുടെ ഈ പുതിയ പുതിയ ഐറ്റം ഇരിക്കുക. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാൽ നീ ഇപ്പൊ ഇറക്കണ്ട, അതൊന്നും എടുക്കാൻ നേരമായിട്ടില്ല, അങ്ങോട്ട് പോകണ്ട, അത് മാറ്റി വെച്ചേക്ക്. അവസാനം അടിക്കാനുള്ള സാധനങ്ങളുണ്ട്, ഇടയ്ക്ക് കൊടുക്കാനുള്ള സംഗതിയുണ്ട്, അത് വെച്ചിരിക്കുകയാണ്. ഞങ്ങളിത് പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. ഇവർക്ക് തെറ്റിയാലും ഞങ്ങൾക്ക് തെറ്റൂല, റെഫറൻസ് തെറ്റുവില്ല. നിങ്ങൾ കണ്ടാണ് ഏകിയാ തങ്ങൾക്ക് തെറ്റി. ആരാ ഏകിയാ തങ്ങൾ? ഒരു പ്രസ്ഥാനത്തെ പ്രതികരിച്ചിരുന്ന ആളിന് അയാളുടെ മതചിന്ത തെറ്റിപ്പോന്നു, രണ്ട് തവണ പറഞ്ഞിട്ട് തെറ്റിപ്പോന്നു. ഒടുവിൽ നിരീശ്വരവാദിയായ ജാമിത ടീച്ചറും ഈ പറഞ്ഞ അനിൽ കൊടുത്തോട്ടോ തിരുത്തേണ്ടി വരുന്നു, ഇത് ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇത് ഞങ്ങൾ കൃത്യം തൊട്ട് എറിഞ്ഞു കൊടുക്കുക സംഗതി. ഈ അവസ്ഥയിലേക്ക് ഇവരെ കൊട്ടെത്തിച്ചു. ഇന്ന് നമുക്കൊരു കാര്യം അറിയാം. ഞാൻ കാര്യം മദനി അഭിനന്ദിക്കുന്നു. കാരണം ഈ മദനി എന്ന് പറഞ്ഞത് ഒരു അവരൊരു പഠനമാണല്ലോ. ഈ സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളാണല്ലോ ഈ മദനി. ഒഴിച്ച് ഇവരുടെ കൂടെ ഇന്റലക്ച്വൽ സാറുണ്ട്. എന്താ ഇവർക്ക് എന്താ പറ്റിയത്? ഇവർക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ. ഇനി ഒന്നുകൂടെ പറയാം, ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് ആരായിരുന്നു? ഇവരുടെ റോൾ മോഡലാണ്, ഇവരുടെ ഇന്റർനാഷണൽ ഡിബേറ്ററാണ്. അക്ബർ സാഹിബ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു റൂമിട്ടു. ആ റൂമിടുന്നത് രണ്ട് മൂന്നാല് ദിവസം മുമ്പേ പോസ്റ്റിട്ട് ആളുകളെ അറിയിച്ച് ഒരു റൂം തുടങ്ങി. ഞാനൊരു 10 മിനിറ്റ് ഇവരിൽ നിന്ന് വ്യത്യാസത്തിന് ഞാനും റൂം തുടങ്ങി, ഇവിടെ റൂം തുടങ്ങി. എന്തു പറ്റി? ഞങ്ങള് ഒരു 500-600 പേരിലേക്കൊക്കെ കയറുമ്പോൾ 300 പേരില്ല, തികച്ചാളില്ല. ഒടുക്കം ഇത്രയൊന്ന് ഒപ്പിക്കാൻ ഒത്തിരി 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 പാടുപെടേണ്ടി വരുന്നു. എന്താ സുഹൃത്തെ പറ്റുന്നത്? നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടുന്നു. ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്ത ജനത്തിനതിലെ വൈജ്ഞാനികമായ കാര്യങ്ങൾ കേൾക്കണം, അതിലെ ലോജിക്ക് മനസ്സിലാകണം, ചർച്ച വഴിതിരിച്ചു പോകുന്നുണ്ടോ ഇത് നോക്കണം. അല്ല തെറിയും ജീവിതയും പടയും ഒരുത്തനെ വിളിച്ചു പറയുന്നതും അവഗണിക്കുന്നതും കേൾക്കാൻ വേണ്ടി ആളുകൾ ഒരു പരിധി കവിഞ്ഞിരിക്കില്ല. ഇങ്ങനെ അവഗണിക്കുന്ന ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. വ്യക്തി അവർ ഇങ്ങനെ ആക്ഷേപം നടത്തുന്ന ഗ്രൂപ്പുകൾ കേട്ടിരിക്കാം 10 മിനിറ്റ് അല്ലെ. അവിടെ ശത്രുക്കൾ അതുപോലെ ഉണ്ടായിരിക്കണം, അതുപോലെ ശത്രു ഉണ്ട്. ഞാനിപ്പോ ഒരു കൊടും ഭീകരനാണ്, ഒത്തിരി ശത്രുക്കൾ എനിക്കുണ്ടായാലും അവര് വന്നിരുന്ന് ആസ്വദിക്കും, പക്ഷെ അത്രയും ശത്രു ഒന്നും എനിക്കില്ല. അതാണൊരു കാര്യം. അപ്പോ ഇത്തരം കാര്യങ്ങളെ കണ്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് വിഷയങ്ങളെ ആസ്പദമാക്കി തന്നെ ചർച്ച ചെയ്യണം. മറ്റാളുകളിലെ കൂടെ ഇത് എല്ലാവരിലും ഈ ചർച്ച ഒന്ന് എത്തിച്ചിട്ട് നമുക്ക് ബൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ശരി ഓക്കെ സാർ, താങ്ക് യു. വന്നതിന് വളരെ നന്ദി. ഗുഡ് നൈറ്റ് എവരിബഡി. പറഞ്ഞു. ഗുഡ് നൈറ്റ്.
പിന്നെ നമ്മുടെ ചർച്ച ഏകദേശം തീരാറായി തോന്നല്ലേ? പറഞ്ഞു ആവശ്യപ്പെട്ട മാപ്പ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തോ പറഞ്ഞാലും മാപ്പ് കുറച്ചു കാലം മുമ്പ് നമ്മുടെ മുജാഹിദ് വാലശ്ശേരിക്ക് നല്ല നീളമുള്ളൊരു മാപ്പ് അനിൽക്കുടത്തോടൻ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പിനകത്ത് ചർച്ച നടത്തിയപ്പം അവിടെ ഞാൻ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് വർഗീസ് സാമ്പൽ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈസാ മുഹമ്മദ് എല്ലാം കൂടെ കൂടിക്കൊണ്ട് വേറൊരു മാപ്പിന് വേണ്ടിയുള്ള ഒരാഗ്രഹം നടത്തി. അത് മുടകൂടി ഹദീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്നേരം ഞങ്ങൾ കാര്യമായിട്ടൊരു ഗ്രൂപ്പ് ഇതുപോലെ തന്നെ ഒരു ചർച്ചയിട്ട് അതിൻ്റെ ആ മാപ്പിൻ്റെ കൊതി അങ്ങ് അന്ന് തീർത്തു കൊടുത്താണ്. അപ്പൊ ഇവർക്ക് ഈ എത്ര മാപ്പ് കണ്ടാലും മതി വരാത്തൊരവസ്ഥ. അമ്മയുടെ മാപ്പ് മൊത്തം നമുക്ക് തീർന്നു. ഇനിയും ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെയും മുഹമ്മദിനെയൊക്കെ താഴെ ഇറക്കാത്തൊരവസ്ഥ നിൽക്കുന്നത് കൊണ്ട് ഇനി ആകാശത്തിലെ ഏതെങ്കിലും ഒരു അന്യഗ്രഹത്തിലെ മാപ്പ് കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നു നിൽക്കുന്നത്. മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവിടെ ഇച്ചിരി മുമ്പ് ഇവിടെ വന്ന് സംസാരിച്ച സനൂജോ അങ്ങനെ ഒരു സഹോദരൻ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞപ്പോൾ അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അന്നേരം എനിക്കൊന്ന് ഇച്ചിരി തിരക്കായിപ്പോയി. പല പല കള്ളങ്ങളും പുള്ളി ഇവിടെ അവതരിപ്പിച്ചു. അതില് ഈ കേൾക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ഇവരുടെ വ്യാജങ്ങൾ പറഞ്ഞു പരത്താൻ എല്ലാ അവസരങ്ങളും ഇവരുടെ എല്ലാവരും ഉപയോഗിക്കും. എല്ലാവരും കയറി വന്ന ആദ്യം അവരൊരു നുണ പറഞ്ഞിട്ടാണ് അവരുടെ പ്രചരണം നടത്തുന്നത്. അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അത് മുസ്ലിങ്ങളുടെ ഏതോ ഒരു സ്വകാര്യ സ്ഥലത്ത് നടത്തിയ ഒരു ഭക്ഷണ സ്ഥലത്താണ് അദ്ദേഹം ആ വീഡിയോ നിങ്ങൾ കാണുക. ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്, അല്ലാതെ ഒരു പൊതുസ്ഥലത്തല്ല, അത് ഹോട്ടലുകളല്ല. അപ്പോൾ കേട്ടല്ലോ, പൊതുവിൽ ഒറ്റയടിക്ക് പുള്ളി അതങ്ങ് മാറ്റി അവരുടെ മദ്രസയ്ക്കകത്തോ അല്ലെങ്കിൽ അവരുടെ ഒരു കല്യാണ വീട്ടിലോ നടത്തിയ എന്തോ ഒരു മതപരമായ വിഷയത്തിന്റെ മേലുള്ള ഒരു ഉസ്താദിന്റെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ വിശുദ്ധമാക്കലോ വർദ്ധിപ്പിക്കലോ എന്നൊക്കെയാണ് ഒരു വാചകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ട് പോയി. പക്ഷേ അപ്പോൾ തന്നെ വീഡിയോകൾ ഞങ്ങളുടെ ഇരിക്കുന്നത് ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നിടത്ത് റൊട്ടിക്കകത്ത് തുപ്പിക്കൊടുക്കുന്നതാണ്. പലതും കസ്റ്റഡിയിലുണ്ട്, ഒരെണ്ണമല്ല പല എണ്ണം കയ്യിലിരിപ്പുണ്ട്. ഭക്ഷണത്തിന് വന്ന് നിൽക്കുന്നവരുടെ നാല് ചുറ്റിലേക്ക് നോക്കിയിട്ട് റൊട്ടിക്കകത്തൊരു തുപ്പിയിട്ട് അത് വേവിച്ചു കൊടുക്കുന്ന പരിപാടികള്. അപ്പോൾ ഇവര് വന്ന് പറയുന്ന നുണകൾ കേട്ടിട്ട് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇത് ഒരു സ്വകാര്യ ഫംഗ്ഷനകത്ത് നടത്തിയ ഒരു പരിപാടിയാണെന്നാലും തെറ്റിദ്ധരിക്കരുത്. ഇത് റോഡിൽ വെക്കുന്ന ഫ്രൂട്ടിനകത്ത് പോലും ഇവരെ തുപ്പി വെക്കുന്ന പരിപാടി നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു പച്ച നുണയാണ്. ഇവരിത് ഇങ്ങനെ വന്ന് പെട്ടെന്ന് വിളിപ്പിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ അടുത്ത ഒരു കാര്യം പറഞ്ഞത് ഏതോ തെളിവുകളില്ലെന്നും പറഞ്ഞു. ഏതാണ് അനിൽ കൊടിത്തോട്ടം പറഞ്ഞതിനകത്ത് തെളിവുകളില്ല, പാലാ ബിഷപ്പ് പറഞ്ഞതിനകത്ത് തെളിവുകളില്ല, ഈ പത്രം എന്ന് പറയുന്ന എന്നാലും മാധ്യമങ്ങൾ മുഴുവൻ ഇവരുടെ കസ്റ്റഡിയിലാണ്. പച്ച മാധ്യമങ്ങൾ, നമ്മളെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ പച്ച മാധ്യമങ്ങൾ എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. ഈ പച്ച പണ്ടൊക്കെ മഞ്ഞ മാധ്യമങ്ങൾ എന്നൊക്കെ പറയാനുണ്ട്, മഞ്ഞപത്രം. ഇപ്പൊ നമുക്ക് കേരളത്തിലെ പത്രങ്ങളെയും ടി വി പ്രോകാര്യങ്ങളെയും എല്ലാം പച്ച മാധ്യമങ്ങൾ എന്ന് പറയണം. ഈ പച്ച മാധ്യമങ്ങൾ ഇത്രയും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടും ദൈനംദിന വാർത്താ പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നത് തന്നെ ധാരാളം മയക്കുമരുന്നിന്റെ വാർത്തകളും അത് നശിപ്പിച്ച കുടുംബങ്ങളുടെയും കൊച്ചു പിള്ളേരുടെയൊക്കെ ജീവിതം തുലച്ചതിൻ്റെയും ബലാത്സംഗങ്ങളുടെയും ഒക്കെ വാർത്തകളിൽ ഈ മതത്തിന്റെ ആൾക്കാരാണ് ഭൂരിപക്ഷം നിറഞ്ഞു നിൽക്കുന്നത്. 100 എണ്ണം ഉണ്ടെങ്കിൽ 80 എണ്ണം ഇവർ തന്നെയാണ്, ഇവരുടെ പേരുകളാണ് അവിടെ വരുന്നത്. പിന്നെ ഇനി റെക്കോർഡ് വേണം, ഡേറ്റ വേണം, അളവുകോല് വേണം, നിങ്ങൾ കണക്കുകൾ നിരത്തണം എന്നൊക്കെ പറയുന്നത് സാമാന്യ ബോധമുള്ള കേരളത്തിലെ അക്ഷരജ്ഞാനമുള്ള ജനത്തിന് മനസ്സിലാകും എന്നുള്ളത് ഈ വെളിപ്പിക്കുന്നവരും അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇനി എത്ര വെളിപ്പിച്ചെന്ന് പറഞ്ഞാലും ഈ സമൂഹത്തിലോട് കാണിച്ച അന്യായം, നിങ്ങളെ വിശ്വസിച്ച അന്യമതസ്ഥനെന്നോ അന്യമതക്കാരനെന്നൊരു ചിന്ത കൂടാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ അടുത്തടുത്ത് ജീവിച്ച ജനസമൂഹത്തോട് അവർ വിശ്വസിച്ച നിങ്ങളോട് നിങ്ങൾ കാണിച്ച അവിശ്വസ്തത, നിങ്ങൾ കാണിച്ച മതപരമായ അന്യായം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കാണിച്ച വ്യാജം, കപടത എന്നൊക്കെ വേണേൽ പറയാം. കാരണം
വളരെ എല്ലാവരും വിശ്വസിച്ചാണ് നിങ്ങളുടെ ഹോട്ടലിൽ വരുന്നത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ വിശ്വസ്തതയെ, ആ ട്രസ്റ്റിനെ, ആശ്രയത്തെ നിങ്ങളെ കലുഷിതമാക്കി കളഞ്ഞു. കാരണം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അതിനകത്ത് തുപ്പി അവർക്ക് ഭക്ഷണം കൊടുത്തു, നിങ്ങൾ അതിനകത്ത് വിഷം കലർത്തി കൊടുത്തു, മറ്റ് പലതരത്തിലുള്ള. കഴിഞ്ഞ ദിവസം എന്നോട് ആൾ പറഞ്ഞത് ഇറച്ചിക്കകത്ത് മൃഗത്തിനകത്ത് വലിയ ഡോസ് മരുന്ന്, അതിന്റെ കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന തരത്തിലുള്ള മരുന്ന് കുത്തിവെച്ചിട്ട് അതിന് മലമൂത്ര വിസർജനങ്ങളൊന്നും നടത്താതെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ വെള്ളമൊക്കെ കയറി ഇറച്ചിക്ക് വെയിറ്റ് കയറി കഴിയുമ്പോൾ അതിനെ അറത്തുകൊടുത്തു. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നിങ്ങൾക്കറിയാലോ കിഡ്നി രോഗികളാണ്, ദൈനംദിനം വർദ്ധിക്കുകയാണ്. എന്താ ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിക്കണം, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഇതര മതസ്ഥര് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ പോയി മാംസാദികൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ഒരു പുനർവിചിന്തനത്തിന്റെ കാലത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ മതം നോക്കാതെ നിന്ന് ഞങ്ങൾ നിങ്ങളോട് കാണിച്ച ട്രസ്റ്റ് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു. എന്ത് ചെയ്തു നിങ്ങൾ ഈ കഴിഞ്ഞ 8-10 വർഷത്തിനുള്ളിൽ സർവ ഭക്ഷണത്തിന് മണ്ടയിൽ നിങ്ങൾ ഹലാൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചാപ്പ കുത്തി. അതാരും കണ്ടില്ല, ആരും കേട്ടില്ല. പക്ഷെ ഇന്ന് ജനസമൂഹം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. എല്ലാ കാലത്തും എല്ലാം ഒളിച്ചു വെക്കാനോ എല്ലാ കാര്യങ്ങളെയും വെള്ളപൂശാനോ ഒരിക്കലും കാലം സമ്മതിക്കില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്, അതിനൊക്കെ ഒരു അതിരുണ്ട്. അതൊരിക്കൽ പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്നൊരു കാലമുണ്ട്. അതാണ് ഇന്ന് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക്, മതഭീകരവാദികൾക്ക്, മദനിയെ പോലുള്ളവരും MM അക്ബറിനെ പോലുള്ളവരും ചാലുവെട്ടി തുറന്നിട്ട് കൊടുത്ത മതതീവ്രവാദത്തിന്റെ ഇന്നത്തെ ഗതികേട് എന്ന് പറയുന്നത്. അതിന് മാറ്റം, ഇനിയും മാറ്റം ഉണ്ടാവും. കാരണം ഇനി നിങ്ങളെ ജനം വിശ്വസിക്കുകയല്ല, ഞങ്ങൾ വിശ്വസിച്ചിരുന്നു, ആ ട്രസ്റ്റ് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു. ഭക്ഷണത്തിന്റെ മേലാണ് ഏറ്റവും കൂടുതൽ തന്നെ, ബാക്കിയൊക്കെ പോട്ടെ. കെട്ടിടം ഹലാലായ കെട്ടിടത്തിൽ നിങ്ങൾ കയറി താമസിച്ചു, പർദ്ദ ഇട്ട് നിങ്ങൾ അതിനകത്ത് അങ്ങ് പുറത്തു, ഞങ്ങൾക്ക് അതിനകത്ത് വിഷയമൊന്നുമില്ല. ഹലാൽ ഫ്ലാറ്റിനകത്ത് താമസിച്ചു, അതിനകത്ത് പ്രശ്നമില്ലെന്നേ. നിങ്ങൾ ഹലാൽ വണ്ടിക്കകത്ത് കയറിക്കും, ഇനി അടുത്ത ബസ്സിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ഹലാൽ കാറ്, ഹലാൽ ബസ് എന്നും പറഞ്ഞായിരിക്കും KSRTC ഇനി അതും അടിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. ഹലാൽ സ്കൂളായി, ഹലാൽ സംഭരണമായി, എല്ലാം ഹലാലായി. പക്ഷേ ഞങ്ങളുടെ ഭക്ഷണത്തോട് നിങ്ങൾ കാണിച്ച ഹലാലും ഭക്ഷണത്തിന് മുമ്പിൽ തുപ്പി കാണിച്ചതിനെ ഒന്നും ഒരിക്കലും ചരിത്രം മാപ്പ് തരികയില്ല. അതിനൊക്കെ നിങ്ങൾ കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കണക്ക് തരൂ, കണക്ക് തരൂ എന്ന് പറഞ്ഞ് വ്യാജങ്ങൾ പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് വെളുപ്പിച്ചത് അത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അതിന് പ്രത്യേകിച്ചൊരു വ്യാഖ്യാനം കൊടുക്കാതെ തന്നെ അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് പറയാൻ വേണ്ടിയുള്ളൂ. പിന്നെ നമ്മൾ ചെല്ലുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. നമ്മൾ ചെല്ലുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ചിലരെ പാർശ്വവൽക്കരിക്കുക, അനിൽകുമാർ അയ്യപ്പനെയും സബാസ്റ്റിനെയും അതുപോലെ അനിൽക്കൊടിത്തോട്ടത്തെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇവരാണ് ഇവരെന്ത് തെറി പറഞ്ഞു എന്നും ഇവരെന്താണ് സമൂഹത്തിൽ വർഗീയ വിഷം കുത്തിവെച്ചെന്നും പറയണം. ഇവിടെ വന്ന് സംസാരിച്ച സഹോദരന്റെ ആ മാനവികതയും മനുഷ്യത്വം ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. അജീഷ് ഇട്ട ഒരു 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 പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഈ മനുഷ്യൻ തെറി പറഞ്ഞേക്കുന്ന പോസ്റ്റ്. ആ പുള്ളിയാണ് ഇവിടെ വന്നിരുന്നോണ്ട് സഹോദരിയും ഏകോദര സഹോദരിയും സമാധാനം കെടുത്തുന്നു. അൽപാസ്റ്റ് ഞാൻ അതിന് ഉത്തരം പറയാതിരിക്കുന്നതിന് മുമ്പ് അൽപാസ്റ്റ് അതിന് മറുപടി പറഞ്ഞു. കേരളത്തിൽ പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മദനി പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ആണ് ടോസ്റ്റ് മാസ്റ്റർ വിട്ടിട്ട് വീഡിയോ, അതിന്റെ CD എന്റെ ഇരിപ്പുണ്ട്, ഫുൾ പ്രസംഗം മൊത്തം എന്റെ ഇരിപ്പുണ്ട്. അന്ന് അവിടെ നിന്ന് കൈയടിച്ചു, അജീഷ് ആരാണ്ട് ഇവിടെ സാറന്മാർ പറഞ്ഞല്ലോ കൈയടിച്ചു ശബ്ദം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എന്റെ സാക്ഷിയായിരുന്നു. അതിനകത്ത് നിന്ന് ഭയങ്കര ആവേശത്തോടെ ഇയാൾ പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന പുള്ളികള് എന്താ ഗുണ്ടകളെ പോലെ കുറയേണ്ടതിനെ കാവൽ നിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ അവിടെ ഇത് പ്രസംഗിച്ചത്. അവിടെ നിന്നവര് ആവേശം കൊണ്ട് കഴുത്തുപെട്ടുവെന്നും അല്ല ഈ തരത്തിലുള്ള ഭീകരത പ്രസംഗിച്ചപ്പോൾ അന്ന് ഇന്ന് ഞങ്ങളുടെ ഈ ഗ്രൂപ്പുകളിൽ വന്നിരുന്നോണ്ട് റഹ്മത്തുള്ളയെ പോലുള്ളവരും മറ്റിതര സാധനങ്ങളും വന്നിരുന്നോണ്ട് മാനവികതയും മതേതരത്വം ഒന്ന് പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും അതിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് ഇത്രയും കൂടുതൽ പാരവെച്ച, ഇത്രയും കൂടുതൽ ദോഷം ചെയ്ത രണ്ടു വ്യക്തികളുടെ പേരെടുത്ത് വരണം. ഒന്ന് MM അക്ബറുമാണ്, അതുപോലെ തന്നെ മദിനിയാണ്. അവര് വന്ന് ഈ വിഷ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും കേരളത്തിൽ തുടങ്ങേണ്ട അനന്തരഫലമാണ് ശശികല ടീച്ചറിനെ പോലുള്ള മറുവശത്ത് ആ തരത്തിലുള്ള മതവിഷം പ്രസംഗിക്കുന്ന ആൾക്കാർ പുറത്തു വന്നത്. അതിന്റെ കാരണം ഇവരാണ്. ഇതൊക്കെ കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുന്ന ഒരു ഗ്രൂപ്പിനകത്ത് വന്നിരുന്നുകൊണ്ട് ഈ ഒറ്റവാചകത്തിൽ വെളുപ്പിക്കലും മനസ്സിൽ വെച്ചാൽ മതി. അത് ഇനിയുള്ള കാലത്ത് നടക്കുകയല്ല. ഒരു കാലത്ത് മനുഷ്യൻ ഭയപ്പെട്ടിരുന്നു. കാരണം
മുഹമ്മദിനെ പറഞ്ഞാലോ, എനിക്കിന്ന് എനിക്കൊരു അത്ഭുതമാണ് മുഹമ്മദിന്റെ പേരെടുത്ത ആരെങ്കിലും എന്ന് പറഞ്ഞാലോ, അമൂഞ്ഞെന്ന് പറഞ്ഞു നോക്കി പിന്നെ അവന്റെ കഴുത്ത് വെട്ടി. മുഹമ്മദ് എന്ന് പറഞ്ഞ അടുത്തുള്ളവന്റെ പേര് വിളിച്ചാൽ പോലും അത് ഇവരുടെ മുഹമ്മദാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് റോഡിലിറങ്ങി കടകൾ അടിച്ചുപൊടിച്ച് കലാപം ഉണ്ടാക്കി. പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മൂവാറ്റുപുഴയിൽ കിടന്നുകൊണ്ട് അലറി വിളിക്കുന്നത് എവിടാന്നറിയുമോ? പണ്ടെങ്ങാണ്ട് ഏതോ ഒരു രാജ്യത്ത് ഫ്രാൻസിലെങ്ങാണ്ട് ഒരു കാർട്ടൂൺ വരച്ചെന്നും പറഞ്ഞ് മൂവാറ്റുപുഴ ടൗണ് മുഴുവൻ കലാപമാക്കിക്കൊണ്ട് ഒരു ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ എന്തായി സഹോദരങ്ങൾ, എത്ര കാലം നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ പറ്റി? ഇത്രയും വികൃതരായ ഒരു മനുഷ്യനെ, ഇത്ര പ്രാകൃതനായ ഒരു മനുഷ്യനെ, മനുഷ്യത്വം എന്ന് പറഞ്ഞത് പരിസരത്തൂടെ പോലും പോകാതെ ജീവിതത്തിന്റെ എല്ലാ ധാർമ്മിക അതിർവരമ്പുകളെ ലംഘിച്ച് ജീവിച്ച ഒരു വ്യക്തി എത്ര കാലം നിങ്ങൾക്ക് പൊതിഞ്ഞു വെക്കാൻ പറ്റി? സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ തുണി ഉരിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥ. ഇത് ഞങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ ഞങ്ങൾ ആരോടാ ക്ഷമ പറയേണ്ടത്? ഞങ്ങൾ ആരോടാ മാപ്പ് പറയേണ്ടത്? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അനിൽ പാസ്റ്റ് പറഞ്ഞ സംഭവം ഞാനും കേട്ടായിരുന്നു, മാപ്പ് പറയേണ്ട സാഹചര്യം. ഒരു 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 പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കകത്ത് നടന്ന ഒരു വാചകത്തിന്റെ ഒരു ഒരു പ്രസ്താവനയെ എടുത്ത് മാറ്റി വെച്ചിട്ട് മാപ്പ് പറയണം? എന്താ പറഞ്ഞത്? അതിനെ ഞങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഞങ്ങൾക്ക് ഒരായിരം നാവ് വെച്ചും പറയാം, ഞങ്ങളുടെ കർത്താവ് അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കാര്യം തെറ്റ് ചെയ്ത ഒരു ചരിത്രം എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പില്ല. വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഉപദേശം കൊണ്ടാണെങ്കിലും തന്റെ കൂടെ നിന്ന ജനം കണ്ടതും കേട്ടതും അനുഭവിച്ചതും അറിഞ്ഞതും എല്ലാം അവരെഴുതി വെച്ചപ്പോൾ അതിനകത്ത് ഒരു ബ്ലാക്ക് മാർക്ക് അവരെഴുതി വെച്ചു, റിമാർക്ക് എഴുതി വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 10 പേരെ കൊന്നിട്ടുണ്ട് കേട്ടോ എന്ന് എഴുതി വെച്ചില്ല. അതുകൊണ്ടാണ് അത്ര ആർജവത്തോടെ ഞങ്ങൾ പറയുന്നത്, യേശു അങ്ങനെ ചെയ്യില്ല. ഇനി യേശു ചെയ്താലും തെറ്റ് ചെയ്താലും ഞങ്ങൾ അതിനോട് അനുകൂലിക്കില്ല എന്ന് പറയാനുള്ള ഞങ്ങളുടെ ചങ്കൂറ്റം എന്ന് പറയുന്നത് യേശു അത് ചെയ്യത്തില്ല എന്ന ഉറപ്പ് ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ടാണ്. പിന്നെ യേശുവിനെ ഉടനെ തള്ളിക്കളഞ്ഞു. അടുത്ത വ്യാഖ്യാനമാണ്, ഉഷി എന്റെ പൊന്നപ്പൂ, യേശു കർത്താവിനെ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറയുന്ന ഇവരുടെ ധാർമ്മിക ദോഷം ഇപ്പൊ പൊട്ടിയൊലിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് അതിനേക്കാളും വലിയ സഹതാപം തോന്നുന്നത്. എന്തായാലും ഞങ്ങളുടെ ഗുരുവിനെ പ്രതിരോധിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. അത് കഴിഞ്ഞ 2000 വർഷമായിട്ട് ഞങ്ങൾ ആരുടെ മുമ്പിൽ ചെന്ന് തലകുലിക്കാനോ ക്ഷമ ചോദിക്കാനോ മാപ്പ് പറയണം ഞങ്ങളുടെ ഗുരുവിന് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോ എന്ന് പറയേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് എവിടെയും നെഞ്ച് നെറ്റി ഉയർത്തി എന്നുകൊണ്ട് പ്രസംഗിക്കാം, പക്ഷെ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവരുമ്പോ മാപ്പ് പറഞ്ഞല്ല, ഭൂലോകത്തിന്റെ മാപ്പ് പോരാ, നിങ്ങൾക്ക് സൗരയൂഥത്തിന്റെ മാപ്പ് പോലും എടുത്തോണ്ട് വന്നാൽ പോലും തീരെയല്ല, അതുപോലെ മാപ്പ് പറഞ്ഞ ഊപ്പാട് വരും. അത്രയ്ക്ക് നികൃഷ്ടമായ ഒരു വ്യക്തിയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, ഞങ്ങൾ കൊണ്ടു നടക്കുന്ന അത്ര ഉന്നതനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അഭിമാനത്തോടെ ഇത് പ്രസംഗിക്കാം, അഭിമാനത്തോടെ നിൽക്കാം എന്ന് ഇതിനൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അവസരം നൽകിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു റിസർച്ച. ഒരു കാര്യം കൂടി ഇതിനകത്തൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഞാൻ എന്താ പറയാ, സനൂജ് ബ്രോയ്ക്ക് കൂടുതൽ സമയം കൊടുത്തു എന്നുള്ളത്, ഐ മീൻസ് ഒത്തിരി പറയാൻ വേണ്ടി അവസരം കൊടുത്തു എന്നുള്ളത് ചില കംപ്ലൈൻസ് താഴെന്ന് വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നും അല്ല, അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം കള്ളത്തരങ്ങളായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് പുറത്തു, അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊന്നും പുറത്തു വരത്തില്ലായിരുന്നു. അതിന് അനിൽപാസ്റ്റും അല്ലജാനും ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി, ടോസ് ബ്രദർ ഉൾപ്പെടെയുള്ളവർ ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുണ്ട്. ആ വെളുപ്പിക്കല് പെയിന്റ് തീരുന്ന അവസ്ഥയിൽ വെളുപ്പിച്ചിട്ടും അതെങ്ങും എത്തിയില്ല എന്നുള്ളതാണ് അതിനകത്തെ സത്യം. ഓക്കെ, ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. ഒരു സെക്കൻഡ്, അജി സാം പാസ്റ്റർ കേൾക്കണ്ടോ? ബ്രദറെ, ഞാൻ സഹോദരന്മാരെല്ലാവരോടും ഞാൻ ഇറങ്ങണേ, ഇന്ന് കോട്ടയം വരെ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ ഇങ്ങോട്ട് ഇതായതാണ്. പക്ഷെ നല്ല ഉറപ്പും വരും. ശരി എന്നാ, ഓക്കെ, വന്നു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്, താങ്ക്സ്. സഹോദരന്മാരെ, എനിക്ക് മുമ്പേ സംസാരിച്ച സഹോദരങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏത് കാലത്തും അഭിമാനത്തോട് ഉയർത്തി പറയാവുന്ന ഒരുവനാണ് ഞങ്ങളുടെ ഗുരു. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയാൻകുടത്തോട്ട് സാറ് ആരംഭത്തിൽ ആ വാക്യം ഉച്ചരിച്ച് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തു. അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ ആരെന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു ക്ലെയിം ആയിരുന്നു ആ വാക്യം. ആ വാക്യത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. യഹൂദന്മാരായ ആളുകളുമായി ജീസസ് വളരെ ഒരു ഒരു സംവാദം നടക്കുന്നതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. വാസ്തവത്തിൽ യഹൂദന്മാർ പറയുന്നു, ഞങ്ങളുടെ ദൈവമാണ് പഴയ നിയമത്തെ വെളിപ്പെട്ട യഹോവ എന്ന് പറയുകയും
എന്നാൽ ആ സംഭാഷണത്തിൽ ജീസസ് അവരോട് പറയുന്നത് നിങ്ങൾക്ക് ആ ദൈവമായിട്ട് ബന്ധമില്ലെന്നും നിങ്ങളുടെ പിതാവ് പിശാചാണെന്നും പറഞ്ഞ് ഉഗ്രമായൊരു സംവാദം നടക്കുകയാണ്. ആ സംവാദത്തിന്റെ നടുവിലാണ് യേശു അവരോട് ചോദിക്കുന്നത്, നിങ്ങളിൽ ആരെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും തമ്മിൽ സ്നേഹമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ മുസ്ലിം അവരുടെ തെറ്റായ പ്രവണതകൾക്കെതിരെയാണല്ലോ ഈ ഗ്രൂപ്പ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സംസാരിക്കുന്ന അനിൽക്കുറത്തോട്ട സാറോ, അനിൽകുമാർ അയ്യപ്പനോ, വറീ സാമ്പൽ സാറോ, ഇവരിപ്പം താഴെ നിൽക്കുന്ന മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആര് ഞങ്ങളുടെ കുഴപ്പത്തെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അവരില്ലെങ്കിലും 10 കുഴപ്പം പറയാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരും. ഇതാണ് കോൺടെസ്റ്റ് എന്ന് മനസ്സിലാക്കുക. യഹൂദന്മാരുടെ തെറ്റായ കാര്യങ്ങളെ കൃത്യമായി തുറന്നു കാണിച്ച ജീസസ് ആണ് അവരോട് ചോദിക്കുന്നത്, നിങ്ങളിൽ ആരെന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ സുവിശേഷത്തിലെ 8-ാം അധ്യായം വായിച്ചു നോക്കുക. ആർക്കും ഒരക്ഷരം പോലും പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത്ര ശ്രേഷ്ഠനായ ഒരു ഗുരുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഈ ഗുരുവിനൊപ്പം പറയാൻ ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, അവനൊപ്പം പറയാൻ ഒരാളും ഇല്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സകല ആളുകളെയും ഈ യേശുവിലേക്ക് ക്ഷണിക്കുകയാണ്. യേശുവിനെ പറ്റി എപ്പോഴും എവിടെയും പറയാനായിട്ട് കഴിയും, ആർക്കും തനിക്കെതിരെ ഒരാക്ഷേപം ഉന്നയിക്കാനായിട്ട് കഴിയില്ല. ഖുറാന് നിലനിൽക്കണമെങ്കിൽ വാളിന്റെ പിൻബലം വേണം. കഴിഞ്ഞ 2000 വർഷമായിട്ട് വിശുദ്ധ തിരുവെഴുത്തിന് നിലനിൽക്കാൻ ആരുടെയും സഹായം ആവശ്യമായിരുന്നില്ല. യാതൊരു കാര്യത്തിൽ ഇടപെടാതെ വളരെ സൗമ്യമായി പോയിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികളായ ഞങ്ങളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലുടനീളം പടുതായും വലിച്ചു കെട്ടി സ്നേഹസംവാദം എന്ന് പറഞ്ഞ് തിരുവെഴുത്തിനെ പറ്റിയോ ഖുറാനെ പറ്റിയോ യാതൊരു അറിവുമില്ലാത്ത ആളുകളെ വിളിച്ച് മുന്നിലിരുത്തി അവരുമായി സംവാദം നടത്തി പണ്ഡിത വേഷം കെട്ടി ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു ക്രിസ്തുവിനെയും അപമാനിക്കുകയും വിശുദ്ധ തിരുവെഴുത്ത് കറപ്റ്റഡ് ആണെന്നും അത് മുഴുവൻ തെറ്റാണെന്നും 400,000 തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഈസായെ പോലെയുള്ള ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. ഞങ്ങൾ ഒരിക്കൽ കൂടെ ചലഞ്ച് ചെയ്യുകയാണ്, വിശുദ്ധ തിരുവെഴുത്തിന് അത്രയും ആധികാരികമായ ഒരു രേഖ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ. 2000 ആണ്ടിൽ പ്രസംഗിച്ച തിരുവട്ടാ കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞൊരു വാചകം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഖുറാൻ എൻ്റെ കയ്യിൽ തരാമെങ്കിൽ ഞാൻ അത് എഡിറ്റ് ചെയ്ത് വായനയ്ക്ക് വൃത്തിയുള്ള ഒരു ബുക്കായി തരാമെന്നാണ് കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞത്. യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ടെക്സ്റ്റോ ക്രിറ്റിസിസം നടത്താനുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഒരു പുസ്തകമാണ് ഖുറാൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും യേശുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ കർത്താവിനെ ഫോളോ ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരുവൻ ഇന്നും ജീവിക്കുന്നെങ്കിൽ അത് നസ്രായനായ യേശുവാണ്. ആ യേശുവിനെ പറ്റി വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, പവിത്രം, നിഷ്കളങ്കൻ, യാതൊരു പാപവും ചെയ്യാത്തവൻ, ആ ഹോളി ഗോഡ് എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് യേശുവിലേക്ക് നിങ്ങളെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മാനവരിൽ മഹോന്നതൻ എന്ന് പലരെ പറ്റിയും പറഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലൊന്നും നമുക്ക് അടുക്കാൻ കഴിയത്തില്ല. കാര്യം ആ മനോഹാരിത്യം ആളുകൾ വിവരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എവിടെയും എപ്പോഴും പറയാവുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ ഒരു കറയുമില്ല, യാതൊരു മടിയും വിചാരിക്കേണ്ട. യേശുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് ആവേശമാണ്. യേശു കർത്താവ്, നിങ്ങൾ ഓർത്തു നോക്കിയ യേശു കർത്താവ് ഉയർത്തിട്ടില്ലെന്നും യേശു കർത്താവ് മരിച്ചിട്ടില്ലെന്നും ഒക്കെ ഉടനീളം പറഞ്ഞു നടക്കുന്ന ദാവാക്കാരോട് ഞങ്ങൾ എത്രയോ നാളുകളായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ധൈര്യമെങ്കിൽ ഞങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ ഒരു സംവാദം നടത്താനായിട്ട് തയ്യാറാകണം. എത്ര കൃത്യമായി ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക്, രക്ഷയിലേക്ക്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഈ നാമത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു സാം പാസ്റ്റർ, വളരെ നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ കഴിഞ്ഞു. നാസറും ബ്രദറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്? അജീഷ് ബ്രദറെ, അജീഷ് ബ്രോ കേൾക്കുന്നുണ്ടോ? ഞാന് ഇത്രയും പാസ്റ്റർമാരെല്ലാരും സംസാരിച്ചോണ്ടിരുന്നപ്പോ, സ്പെഷ്യലി സാം പാസ്റ്റർ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഒരു
പാട്ട് എൻ്റെ എൻ്റെ ഓർമ്മയിലേക്ക് വന്ന ഒരു പാട്ടാണ്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും 24 മണിക്കൂറിൽ 7 ദിവസവും ഏത് സമയത്തും അനുഗമിപ്പാൻ നല്ല ഒരു മാതൃക വേറെ ലോകത്ത് ആരുമില്ല, യേശു കർത്താവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് ഞങ്ങൾക്ക് ഏത് ഭാഗത്താണെങ്കിലും ലോകത്തിൻ്റെ ഏത് ദിക്കിലോ ഏത് മൂലയിലോ ഏതവസ്ഥയിൽ, ഇപ്പം രോഗത്തിൻ്റെ അവസ്ഥയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ജയിലിൻ്റെ അവസ്ഥയിലായിക്കോട്ടെ, ഈ ഏതവസ്ഥയിലായിക്കോട്ടെ, ആ അവസ്ഥയിലും പറയാൻ പറ്റുന്ന ഒരു മാതൃക എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാതൃക അത് യേശു കർത്താവ് മാത്രമാണ് എന്നുള്ളത് സാം പാസ്റ്റർ അത് കറക്റ്റായിട്ട് വചനത്തിലൂടെ പറഞ്ഞു തന്നു. അതിന് വളരെ നന്ദി. പിന്നെ ഇവിടെ എന്നോ ആവശ്യപ്പെട്ട മാപ്പ് എനിക്ക് തോന്നുന്നു അതെനിക്ക് തിരിച്ചു കിട്ടിക്കാണും. കാരണം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനിൽപാസ്റ്റർ അത് കറക്റ്റായിട്ട് പറഞ്ഞു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഞങ്ങൾ ഈ അനുഗമിക്കുന്ന മാതൃക അത് നിങ്ങളും അവനെ മാത്രമേ മാതൃകയാക്കാവൂ, അല്ലാത്തവരെ നിങ്ങൾ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞ് മാതൃകയാക്കുവാണെങ്കിൽ നാട്ടുകാർ നിങ്ങളുടെ മേൽ ചെളി വാരി എറിയും. അത് ചെളി അല്ലായിരിക്കും, കാരണം അത് വാരി എറിയുന്നത് മുഴുവനും നിങ്ങളുടെ മേൽ ഹദീസുകളും ഖുറാന്റെ ആയത്തുകളുമായിരിക്കും. അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ ഈ മാതൃക പറഞ്ഞു തരുന്ന കർത്താവിൻ്റെ വചനം ഏത് സമയത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾ പോയി നിങ്ങൾക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. ഈ രക്ഷിതാവിനെ ഒരിക്കലും ഒരു തെറ്റ് കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും ഒരാൾക്കും പറ്റത്തില്ല. അത് പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്ന പലരും അതിൻ്റെ സാക്ഷികളാണ്. എസ്പെഷ്യലി നമ്മുടെ വെസ്റ്റിലുണ്ടായിരിക്കുന്ന പല ഇസ്ലാമിൽ സ്ട്രോങ് ആയിട്ട് നിന്നവര് അവര് ഇസ്ലാം വിട്ട് യേശുവിനെ അംഗീകരിച്ച സമയത്ത് എസ്പെഷ്യലി ഇപ്പം നമ്മളോട് കൂടെ ഇല്ലാത്ത നബീൽ ഖുറേഷി, പിന്നെ അൽ ഫാദി, അങ്ങനെ പല ദൈവദാസന്മാര് അവര് അവരുടെ ജീവിതത്തിലൂടെ രുചിച്ചറിഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇസ്ലാമിക സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ നല്ല മാതൃകയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അജീഷ് ബ്രദർ കേൾക്കണ്ടോ? അജീഷ് ബ്രോ, ഓക്കെ. സൂര്യ പോയോ? ഓക്കെ. അനിൽ പാസ്റ്റർ ഇപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓഡിയൻസിന് സംസാരിക്കാൻ അവസരം വേണമെങ്കിൽ കൊടുക്കാം, ഓരോ വാക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ലെറ്റ്സ് ഗോ. ഞങ്ങളുടെ ഈ ചർച്ച കൊണ്ട് ലക്ഷ്യം ഒരൊറ്റ സെക്കൻഡ്, ഞാൻ ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലും കേറി വരണമെങ്കിൽ വരാം. ഹലോ, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. സൂര്യ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്, അനിൽ പാസ്റ്റർ സംസാരിച്ചോളൂ. ഞങ്ങള് ഈ ചർച്ച കൊണ്ട് ലക്ഷ്യമിട്ടത് എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും നമുക്ക് വസ്തുതാപരമായിരിക്കണം, വ്യക്തിപരമാകരുത്. മറ്റൊരാളുടെ ചർച്ച എങ്ങനാകുമെന്ന് എനിക്ക് അത് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വസ്തുതകളെയാണ് വിമർശിക്കുന്നത്. ആ വിമർശനം ഒരു കാലത്തിൻ്റെ ആവശ്യം കൂടിയാണ് എന്ന ഒരു തിരിച്ചറിവിലാണ് ഞങ്ങൾ വിമർശിച്ചതും സംസാരിച്ചു നോക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ടൈം ഏറെയായി, നീണ്ട ഒരു ചർച്ചയ്ക്ക് ഇനി അവസരമില്ല. കാരണം നാളെ ഞങ്ങൾക്ക് സഭായോഗമുണ്ട്, കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആളുകളെ സംബന്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നീട്ടിക്കൊണ്ട് പോവില്ല. പക്ഷെ ഒന്ന് പറയാം, ഈ രാജ്യത്ത് എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ തരത്തിലുള്ള വിശ്വാസികളും വിശ്വാസ നിഷേധികളും ഒന്നുപോലെ പാർക്കേണ്ട ഇടമാണ്. ഇവിടെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും തുരങ്കം വെച്ചുകൊണ്ട് ഒരു തരം സർവനാശബോധത്തോടെ ഞങ്ങൾക്ക് മാത്രം എന്തോ ഒരു മേന്മയുണ്ട് എന്ന ബോധത്തിൽ ചില ദാവ പ്രഭാഷകർ ഉണ്ടാക്കി വെച്ച ഒരു വിപത്ത് ഇന്ന് കറങ്ങിത്തിരിഞ്ഞ അവരുടെ തലമേൽ ഒരു ശാപമായി ഭവിക്കുകയാണ്. ഏതൊരാൾക്കും അയാളുടെ വിശ്വാസം വലുതായ അങ്ങനെ കാണാനുള്ള അവകാശവും അയാൾക്കുണ്ട്. അത് ഗുണപരമാകാം ദോഷപരമാകാം, പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാനാവാത്തതാകാം. അത് പക്ഷേ അയാളുടെ
സ്വകാര്യതയിൽ അയാൾക്ക് വിലപിടിപ്പുള്ള കാര്യമായി സൂക്ഷിക്കാനുള്ള അവകാശം അയാൾക്കുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇവിടെ എന്തായിരുന്നു ദാവക്കാരുടെ അഹന്ത? അവരുടെ ഹുങ്ക് എന്തായിരുന്നു? ഞങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നു, ഞങ്ങളുടെ മതത്തിൽ വിഗ്രഹമില്ല, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങളൊരു പ്രവാചകനെ ദൈവമാക്കിയിട്ടില്ല, ഞങ്ങളുടെ പ്രവാചകൻ ഭയങ്കര ശ്രേഷ്ഠനാണ്, ഞങ്ങളുടെ പ്രവാചകന് ഭരണത്തെക്കുറിച്ച് രാഷ്ട്രത്തെക്കുറിച്ച് ഭയങ്കര സങ്കല്പമുള്ള ആളായിരുന്നു. ഇങ്ങനെ നൂറ് 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 എന്നൊന്നും പറഞ്ഞാൽ പോരാ, അവകാശവാദങ്ങളായിരുന്നു. എന്നിട്ട് ഇനി അതും കൊണ്ട് തീർന്നില്ല, അവരുടെ മതങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ മുഴുവൻ അവഹേളിച്ച് ആക്ഷേപിച്ച് ഹിന്ദുക്കൾ മുഴുവൻ വിഗ്രഹാരാധകരാണ്, അവർ ബഹുദൈവ വിശ്വാസികളാണ്, ക്രൈസ്തവർ തൃത്വ വിശ്വാസികളാണ്, ബൈബിളിൽ മാറ്റത്തിരുത്തലുകളുണ്ട്, അതുകൊണ്ട് തിരുത്താത്ത ഒരു പുസ്തകം ഞങ്ങൾക്കുണ്ട്, ബൈബിള് യേശുക്രിസ്തു എന്ന മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നവരാണ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആക്ഷേപിച്ച് ആക്ഷേപങ്ങൾക്കൊടുവിൽ ഇന്നവർ സ്വയം തകരുന്ന ഒരു ദയനീയ കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. ഞങ്ങളല്ല ഇത് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മറുപടി പറയുന്ന ഞങ്ങൾ വർഗീയവാദികളും പ്രശ്നം സൃഷ്ടിച്ച ആളുകൾ മതേതരവാദികളും എന്ന നിലയിലേക്ക് ഇന്ന് അവകാശമുന്നയിക്കുകയാണ്. ഞങ്ങൾക്കത് വിഷയമല്ല. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഖുറാനും ബൈബിളും ഒക്കെ ചർച്ചയാകുന്ന ഇടത്ത് ഒരു തരത്തിലും ഒരു തരത്തിലുമുള്ള മേൽക്കോയ്മ ചർച്ചകളിൽ കിട്ടാതെ പോയ സഹോദരന്മാർ, ഹാരിസ് മദനിയോ അതല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോ എല്ലാം തന്നെ ഒരുവിധത്തിലും പ്രതികരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വ്യക്തികളിലേക്കും വ്യക്തി വിദ്വേഷത്തിലേക്കും മാറുന്നു. എന്നിട്ട് ക്രൈസ്തവർക്കിടയിൽ നിന്ന് ചിലരെ അടർത്തിയെടുത്ത് ഞങ്ങൾക്കെതിരെ ഗതി തിരിച്ചു വിടാമോ നോക്കുന്നു. സംഘപരിവാർ ചാപ്പ കുത്തുന്നു. അന്യായമായി ഞങ്ങൾ പണം സമ്പാദിക്കുന്നതായിട്ട് പറയുന്നു. ചുരുക്കത്തിൽ ഞങ്ങൾ ഇരിക്കുന്നത്, ചിരിക്കുന്നത്, നടക്കുന്നത്, ഭക്ഷിക്കുന്നത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിരോധിച്ചോട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ വിരോധിക്കുന്നത് വിഷയമല്ല. ഞങ്ങളിവിടെ എന്തെല്ലാം പറഞ്ഞാലും ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ അനുഗമിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. ഞങ്ങൾക്കതിൽ തെറ്റു പിണഞ്ഞിട്ടില്ല, ഞങ്ങൾക്കത് തിരുത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ യേശുവിൻ്റെ അനുഗാമികളായിരിക്കുന്നു എന്നത് ലജ്ജാപൂർവം വഴിയിലൂടെ നടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇന്നുവരെ ഒരാളും ഞങ്ങളെ വഴിയിൽ നിർത്തിയിട്ട് നിങ്ങളുടെ യേശു എന്തിനാണ് ആ പിഞ്ചോമനെ ഈ പ്രായമായ പ്രായത്തിൽ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ത്രീയോട് അനാവശ്യം പറഞ്ഞത്, വെട്ടി സാമ്രാജ്യങ്ങൾ കൈക്കലാക്കിയത്, മണ്ണും പെണ്ണും സ്വന്തമാക്കിയത്, ഇങ്ങനെ പറഞ്ഞിട്ട് അന്യരെ ഉപദേശിക്കാൻ യേശുവിനെന്ത് യോഗ്യത എന്ന് ഞങ്ങളോട് ചോദിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഗുരു വരുത്തിയിട്ടില്ല. ആ ഗുരുവിൽ ഞങ്ങൾ അർപ്പിച്ച ആ ഗുരു ഞങ്ങളിൽ കണ്ട ആ സ്നേഹത്തിൻ്റെ പാരസ്പര്യമാണ് ഞങ്ങളെ കൊണ്ട് ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ മനോഹര ചർച്ചയിൽ വന്ന് സംബന്ധിച്ച എല്ലാവരോടും IBT ക്രിസ്ത്യൻ ഡിബേറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ നന്ദിയും അറിയിക്കുന്നു. ചിലർക്ക് പ്രതികരിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഒരു അവസരം തരുന്നില്ല എങ്കിൽ അത് ജനാധിപത്യപരമായി നല്ല ഒരു കാര്യമല്ല. അതുകൊണ്ട് ഓരോ വാക്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെയുള്ള മോഡറേറ്റേഴ്സിൽ വർഗീസൻ സാമൂലും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, അവർ മറുപടി പറയും. അതിനുശേഷം പ്രാർത്ഥിച്ച് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. അടുത്ത സൂര്യ പറഞ്ഞു. ഹലോ ഹലോ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ എന്റെ സംശയം എന്ന് പറയുന്നത്, ഞാന് ഒരു അങ്ങനെ ഒരു വലിയ മതവിശ്വാസി ഒന്നും അല്ല, പക്ഷെ കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഈ പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ് എന്നല്ലേ, അപ്പൊ പിന്നെ ഈ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും എല്ലാം ഓക്കെ ഇതൊക്കെ പറയുന്നത് തെറ്റല്ലേ? പിന്നെ ഞാൻ പറയുന്ന വെച്ചാൽ ഇതിങ്ങനെ പറയുന്നു എന്നല്ല, അല്ലാതെ ഇത് ഇതിന് ഈ പറയുന്ന മതങ്ങൾക്കൊന്നും യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലല്ലോ. കാരണം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമല്ല എന്നുള്ള കാര്യം പണ്ടേ തെളിഞ്ഞതാണ്. പുള്ളിക്ക് വേണമെങ്കിൽ 23rd ഹോളോഗ്രേൽ ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ ഒരു ഞങ്ങളെ തന്നെ ഒരു ക്ലബില് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെ വന്ന് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ഒരുക്കി തരാം.
ഈ സൂര്യ എന്ന് പറഞ്ഞ പേര് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അവിടെ വരിക സംസാരിക്കുക. ഇപ്പൊ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് കയറുന്നില്ല. ഡാനിയൽ ബ്രദർ പറഞ്ഞോളൂ, കാരണം ഒത്തിരി ലേറ്റ് ആയിപ്പോ ഓൾറെഡി. അനിൽപാസ്റ്റ് രാവിലെ കോട്ടയത്തൊക്കെ പോയിട്ട് വളരെ ടയർഡായിട്ടിരിക്കണം, അപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ ഡാനിയൽ പറഞ്ഞോളൂ. ഓക്കെ, ഞാന് ഇതെല്ലാം കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിൽ വന്നൊരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ അടിസ്ഥാനം എന്നുള്ളൊരു പാട്ടായിരുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനമായ യേശുവിൽ നമ്മൾ കൂടുതൽ ശരണപ്പെടേണ്ട സമയങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ഞാനത് എന്തിനു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സഭയോ സമൂഹത്തെയോ വേർതിരിച്ച് കാണാതെ നമ്മുടെ നാളത്തെ പ്രാർത്ഥനകളിൽ എല്ലാവരും പരസ്പരം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ഇപ്പം വിരല് പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ദാവാ പ്രവർത്തകരുള്ളത്. അവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ നല്ലൊരു ക്രിസ്ത്യാനി എന്നുള്ള തരത്തിൽ നമ്മൾക്ക് അങ്ങോട്ടും പരസ്പരം പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക. പിന്നെ ഇവിടെയുള്ള എല്ലാ ബ്രദേഴ്സിനും ഉള്ള ഐക്യദാർഢ്യം പലപ്പോഴായിട്ട് പ്രഖ്യാപിച്ചതാണ്. എന്തുവാണെങ്കിലും അതിൻ്റെ അകത്ത് പിന്നെ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഇവരുടെ കള്ളനാണയങ്ങളെ പൊതുസമൂഹം തിരിച്ചറിയുന്ന ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞതിൽ ഇവിടെയുള്ള ഓരോരുത്തരും നടത്തിയ പങ്കിനെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി, എൻ്റെ വ്യക്തിപരമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെയുള്ള എല്ലാ ക്രിസ്തീയ സമൂഹത്തിലുള്ള വ്യക്തികളെയും പ്രത്യേകം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ബ്രദർ ഡാനിയൽ. അടുത്ത എബി ബ്രദറെ വേഗം കൂട്ടിച്ചേർക്കാവോ? ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞ ഉപകാരമായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, അല്പം കൂടെ ശബ്ദം. ആ, ഇപ്പൊ ക്ലിയർ ആണ്, പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് നമുക്കൊരു ക്യൂസ് പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്നതിനെ പറ്റിയാണ്. അതായത്, ഞാൻ നോക്കിയപ്പോൾ ഈ കേരള സമൂഹത്തിൽ ഈവൻ സോഷ്യൽ മീഡിയ ഒരുപാട് വികസിച്ചിട്ടുണ്ടെങ്കിലും പലരും, എസ്പെഷ്യലി നമ്മുടെ ഹിന്ദു സഹോദരന്മാർ, അവരുടെ വീട്ടിലേക്ക് ഇത് എത്തുന്നില്ല. കാര്യം അവരുടെ പെണ്ണുങ്ങൾ ഇപ്പോഴും സീരിയലിൻ്റെ പുറകെയും ഒക്കെയാണ് വൈകുന്നേരം. അതിനൊരു സംഭവം, സമയമുണ്ടെങ്കിൽ ഞാനൊരു സംഭവം കൂടെ പറയാം. ഞാൻ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ വൈഫിൻ്റെ നാട്ടിൽ പോയപ്പം, അവിടെ ഞങ്ങൾ ഈ വിദേശത്തു നിന്ന് വരുന്നത് കാരണം നമ്മൾ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് ഒരു സാധനം എടുത്ത് വൈഫിൻ്റെ കുറച്ച് കസിൻസുമായിട്ട് അവിടെ ഒരു പറമ്പിലിരുന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പന്തടിച്ച് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഇട്ടു. തിരിച്ചു വന്നിട്ട് അവർക്ക് ആ പന്ത് തപ്പിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്കൊരു പുതിയ പന്ത് വാങ്ങിച്ചൂടെ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഇല്ല, ചേട്ടനൊരു കാര്യം ചെയ്യും, കുറച്ച് പൈസ തരൂ, ഞങ്ങളൊരു പന്ത് വാങ്ങിക്കാം. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഇത് തന്നെയായിരുന്നു. ഈ സബാസ്റ്റ്യൻ പുണ്യാക്കലിൻ്റെയും മണിക്കൂളത്തോളം സൺഡേയൊക്കെ ഇത് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞു, അവിടെ ചോദിച്ചു, നിങ്ങൾ ഈ സബാസ്റ്റ്യൻ പുണ്യാക്കലിനെ അറിയാമോ? അപ്പം അതിനകത്തുള്ള ക്രിസ്ത്യൻ കുട്ടികൾക്ക് സബാസ്റ്റ്യൻ പുണ്യാക്കലിനെ അറിയാം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, അത് കമ്പ്യൂട്ടറിലും യൂട്യൂബിലും ഒക്കെ വരുന്ന ഒരു ആളാണ്, പുള്ളി ഇങ്ങനെ പ്രഭാഷണമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനപ്പുറം അവർക്കും പറഞ്ഞുകൂടാ. അപ്പോൾ ഹിന്ദു കുട്ടികൾക്ക് ഒട്ടും പറഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് കളിക്കാനുള്ള ബാറ്റും ബോളും എല്ലാം സ്പോൺസർ ചെയ്യും. അന്ന് സബാസ്റ്റ്യൻ പുണ്യാക്കൽ ആ ജിഹാദി വീഡിയോ എടുത്ത സമയമായിരുന്നു. നിങ്ങൾ പോയിരുന്ന് ഈ വീഡിയോ കാണൂ, നാളെ വരൂ, ഞങ്ങൾ ഇവിടെ തന്നെ കാണും, ഞങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങൾ ഈ ചോദ്യമെല്ലാം പറയുന്നുണ്ടെങ്കിൽ, ഉത്തരം കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുതിയ ബാറ്റ്, ബോള്, സ്റ്റമ്പ് എല്ലാം ഞങ്ങൾ സ്പോൺസർ ചെയ്യും. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. പിറ്റേ ദിവസം അത് ഇത് ഈ ചർച്ച ആഭ്യന്തരമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്, മറ്റു കാര്യങ്ങളൊന്നും പറയാം, കാരണം വേറെ ഒന്നുമല്ല, അതൊരു അനുഭവമാണ്. അങ്ങ് പറയും, ഇവിടെ വിഷയമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് ആ ചർച്ച തുടരേണ്ട, മറ്റു കാര്യം പറയട്ടെ. ഓക്കെ, അദ്ദേഹം പോയെന്ന് തോന്നുന്നു. ബാറൂസ്, ബാറൂസ് അവസരം കൊടുത്താട്ടെ ആ ചർച്ച. ഇല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു പാസ്റ്ററോട്. അതായത് പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം ഇപ്പം മുസ്ലിങ്ങൾ സ്ഥിരം വെക്കുന്നൊരു വാദമാണ്, യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു കാര്യസ്ഥൻ അത് മുഹമ്മദ് നബിയാണ്. അപ്പൊ പാസ്റ്റർ കഴിഞ്ഞ ദിവസം
മുഹമ്മദ് നബിക്ക് ശ്രേഷ്ഠനായ മറ്റൊരു വ്യക്തിയെ പോലും നമ്മൾ ഇങ്ങനെ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി ആരായിരുന്നു പാസ്റ്റർ? അത് അതിനെ കുറിച്ച് ഒന്ന് പറയാവോ? ഏതാണ്? അതായത് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠ ഒരു മാൻ ലോകത്ത് ജീവിച്ചിരുന്നു, അവരെ പോലും നമ്മള് അദ്ദേഹം പോലും യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു കാര്യസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അതാരായിരുന്നു അതായത് ഈ മുഹമ്മദ് എന്ന ആളിന് മുമ്പ് 300 കൊല്ലം മുമ്പ്, അതായത് യേശുവിന് ഒരു 300 കൊല്ലം ശേഷം ഏകദേശം പേർഷ്യയിൽ ജീവിച്ചിരുന്ന മാനി എന്ന ഒരു ക്രൈസ്തവ സന്യാസി ഉണ്ടായിരുന്നു. മാനി, ഈ മാനിയുടെ വീക്ഷണഗതികൾ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം സ്വന്തം വെളിപ്പാടുകൾക്കൊക്കെ വിധേയപ്പെട്ടു. ഒടുവിൽ പറയാൻ തുടങ്ങി അദ്ദേഹത്തിൽ ദിവ്യദർശനം ഉണ്ടായി, അദ്ദേഹം ഹോളി സ്പിരിറ്റ് ആണ്, യേശു പ്രവചിച്ച പാരാക്ലിറ്റോസ് ഹോളി സ്പിരിറ്റ് താനാണ്. അങ്ങനെ മാനി പെട്ടെന്ന് ദൈവമായിട്ട് മാറി. ആളുകൾ കുറെ പേര് പുള്ളിയെ അനുഗമിച്ചു. അവരുടെ അനുഗാമികളെ മാനിക്കയനിസ്റ്റുകൾ എന്നറിയപ്പെടും, മാനിക്കയനിസ്റ്റുകൾ. അപ്പം മാനി വന്ന് അങ്ങനെ നിവേശിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രാവ് തലകീഴായി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഈ ഒരു കുരിശിൽ കാണുന്നത്. കൈഡിൽ പൂവുള്ള കുരിശ് കണ്ടല്ലോ, മാനിക്കയൻ കുരിശ് എന്നാണ് പറയുക തന്നെ. അപ്പം മാനിക്കയനിസം ഒരു മതമായിരുന്നു. പിന്നെ ഇസ്ലാം ശക്തിപ്പെട്ടപ്പോൾ ഈ മാനിക്കയനിസം ഏതാണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ തുടച്ചു മാറ്റപ്പെട്ടു. കേരളം വരെയൊക്കെ മാനിക്കയന്മാർ വന്നതിന് ചരിത്രമുണ്ട്. ഓക്കെ ഓക്കെ, എനിക്ക് അതായിരുന്നു ഒരു ഡൗട്ട്. അപ്പൊ നമ്മള് ആ അദ്ദേഹത്തെ പോലും നമ്മള് ഗാരിസനായിട്ട് സ്വീകരിച്ചില്ല, അപ്പൊ പിന്നെ ഇത്രയും അധാർമികമുള്ള മുഹമ്മദിനെ നമ്മൾ എങ്ങനെയാ സ്വീകരിക്കുന്നത്? ഓക്കെ, ജയം ജി ബ്രദറെ കേൾക്കുന്നുണ്ടോ? ജയം ജി പറഞ്ഞോ. ഞാനേ, എനിക്ക് അനിൽ പാസ്റ്ററോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. പാസ്റ്റർ, നമ്മള് കഴിഞ്ഞ ദിവസം MMO അക്ബറിന്റെ ഒരു വീഡിയോ കണ്ടില്ലേ? അത് എല്ലാരും ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. അതില് അദ്ദേഹം മുഹമ്മദ് മദ്യം കഴിച്ചതായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു ആയത്ത് ഉദ്ധരിച്ചായിരുന്നു. ഇനിയിപ്പോ ഇനി വരുന്ന നാളുകളില് ഈ ബാറൊക്കെ, ബാറ് കള്ളുഷാപ്പ് എല്ലാം ഹലാലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇതായിരിക്കും. ഇതാണ് എന്റെ ചോദ്യം. അതായത് ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ചിലതരം ഹദീസുകൾ നമ്മൾ എടുത്തിട്ട് കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ ഇവര് പലപ്പോഴും ഈ ബൈബിളിനെ വിമർശിച്ചുള്ള യാത്രയും സ്വന്തം തട്ടകത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കിടപ്പുണ്ടെന്ന് അറിയില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. ശ്രദ്ധിക്കാത്തതല്ല, വാസ്തവത്തിൽ ഈ അടി നമ്മൾ അടിക്കുമെന്ന് അറിയത്തില്ല, എവിടുന്ന് പൊക്കിക്കൊണ്ടിരുന്ന അറിയില്ല. ഇത് പാരാവാരപ്പരപ്പേറി കിടക്കുക ഹദീസ്, വാലും തലയില്ലാത്ത സംഗതികളാണ്, ഒരടിസ്ഥാനവും ഇല്ല. സത്യത്തിൽ ഇത് എഴുതി വെച്ച ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം ഈ ബുക്ക് എന്താ ബുക്കാരിയോ, ഇയാള് വെറുതെ 1200 കൊല്ലം ചെലവഴിച്ച് 1200 കൊല്ലത്തിന് ശേഷം വന്ന് ഇതുവഴി കറങ്ങി 2000 മൈലുകൾ സഞ്ചരിച്ചു വന്നു, ഇങ്ങനെ കേട്ടവരോട് ചോദിച്ചു എഴുതി ഇത്രയും കത്തിക്കൊണ്ടാക്കി നെവിക്കിട്ട് അടിക്കുന്നവരായിപ്പോയി. ഇതിനകത്താണ് നെവിക്കിട്ടുള്ള സകല വസ്തുതയും കിടക്കുന്നത്. ഞാൻ പറയും, അതിനെ ആരെങ്കിലും അതേ ബുക്കാരിയും മുസ്ലിമും തിർമുദിയും അബുദാവീദും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇവര് എന്താ ചെയ്തത്? മുഹമ്മദ് എന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടിയ മുഴുവൻ കാര്യവും ഹദീസാണ്, നിവേദനമാണ്, ആയിഷ പറഞ്ഞതാണ്. ഇതെടുത്തിട്ടല്ലേ നമ്മൾ ഈ അടിക്കുന്നത്. ഈ സംഗതിയൊക്കെ ഇല്ലെങ്കിൽ കുറെയൊക്കെ രക്ഷപ്പെടാതെ ആരോ പറഞ്ഞ അനുകൂടത്തോടെ ഹദീസ് കൊണ്ട് എന്നാ എതിർത്തോന്ന്? എനിക്കെന്ത എതിർപ്പ്? ഹദീസ് എന്റെ കയ്യിലോട്ട് അവർ വടി തരികല്ലേ, ഇന്നാ പിടിച്ചോന്നൊരു വടി, ആ വടിക്ക് നമ്മൾ മേടിച്ച് തിരിച്ചു തല്ലുന്നു. അപ്പൊ ഹദീസിൽ ഉള്ള സാധനം എടുത്തിട്ട് കൊടുക്കുക. നമ്മളോട് എല്ലാവരും ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഖുർആൻ പഠിക്കുകയും അതുപോലെ ഹദീസ് പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ പഠിക്കാൻ മറക്കരുത്, ഇതേ ഗതിയുടെ നമുക്കും വരും. അതുകൊണ്ട് ബൈബിൾ പഠിച്ചോളൂ ആഴത്തിൽ, അതാണ് സുപ്രധാനം. ഇതിനിടയ്ക്ക് ഇത് പഠിച്ചു പോയില്ല, സുപ്രധാനമായ കാര്യങ്ങൾ ഇങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതെടുത്ത് നമ്മൾ തട്ടിയിട്ടപ്പോഴാണ് അത് അക്ബറിന്റെ ആ മുഖത്ത് തന്നെ അറിയാം, അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയെന്ന് അറിയാം. പുള്ളി ആദ്യം കണ്ട് കേൾക്കുക വെള്ളം അടിക്കുന്ന ഹദീസ്. അപ്പൊ നാളെ ഹദീസ് ഹലാലായ ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ വരാം, സാധ്യതയുണ്ട്. കാരണം മുഹമ്മദ് ചെയ്തതെന്തോ അതിലൊരു ശരിയുണ്ട്, അതാണ് അവിടെയാണ് മുസ്ലിം ഉമ്മത്തുകളുടെ ജോലി കിടക്കുന്ന, പണ്ഡിതന്മാരുടെ ജോലി കിടക്കുന്ന പറയുമ്പോൾ നാളെ അതും പ്രതീക്ഷിക്കാം. കാരണം ആറ്റുവരെ ഹദീസായ സ്ഥിതിക്ക്, ഇത് ഹദീ ഇത് ഹലാലായ സ്ഥിതിക്ക് ഇത് ഹലാലാകാമല്ലോ, പ്രതീക്ഷിക്കാം.
അത് അക്ബറും കള്ളു പിടിച്ച കാര്യം പറയാനുണ്ട്, അതാ എനിക്ക് ഡൗട്ട് അടിച്ചത്. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ ബ്രദർ, താങ്ക് യു. അടുത്തത് ഐസക് ബ്രദർ ആണ്. ഐസക് ബ്രദർ സംസാരിക്കുന്നു. ഓക്കെ, ഞാൻ ഓഡിയോബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓഡിയോബിൾ ആണ്, ഓഡിയോബിൾ ആണ്. ഓക്കെ, ആദ്യമായിട്ട് ഈ ഐ ബി ടി ഗ്രൂപ്പിനോടുള്ള എൻ്റെ നന്ദി പറയുകയാണ്. കാരണം ഇത്രയും വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ സ്ഥിരം ഇത് കാണുന്നുണ്ട്. ഈ പ്രോഗ്രാമുകളെല്ലാം വായിച്ചിരുന്നുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ വീഡിയോ ആയാലും അനിലയ്യപ്പൻ്റെ പ്രോഗ്രാം ആയാലും കുടിത്തോട്ട സാറിൻ്റെ ആയാലും ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഞാനും കുടിത്തോട്ട സാറൊക്കെ ഒരു നാട്ടുകാരാണ്, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട്. അപ്പം അങ്ങനെ ദീർഘകാല ബന്ധമുണ്ട്. എനിക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇപ്പം ഈ മുസ്ലിം സമൂഹത്തെ കുറിച്ച് ഇപ്പം ഞാനും കുടിത്തോട്ട സാറും ഒക്കെ താമസിക്കുന്ന രീതിയിൽ ഒരുപാട് ധാരാളം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ്, ഒരു സൗഹൃദ ജീവിത രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പം മുസ്ലിം ഈ രീതികളൊക്കെ ഏതാണ്ട് വലിയ മഹത്വമുള്ളതാണെന്നൊക്കെ കരുതിയൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇത് കൂടുതൽ പഠിക്കാനിടയായതിന് പ്രത്യേകം നന്ദി ഐ ബി ടി ഗ്രൂപ്പിനോട് അടക്കമുള്ള ഗ്രൂപ്പിനോട് എനിക്ക് പറയാനായിട്ടുണ്ട്. കാരണം കൂടുതൽ ഇത് പഠിച്ചു. കാരണം ഇപ്പോൾ എനിക്ക് പറയാൻ കാരണം, ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് മുസ്ലിം സമൂഹത്തിനുണ്ടായ ഒരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പം യൂണിഫോം ലെവലിലേക്ക് അവർ വന്നു. ഇപ്പം പറന്ന് ധരിക്കുന്ന ആളുടെ എണ്ണം കൂടുന്നു, തൊപ്പിയും മറ്റ് വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിലേക്ക് മുസ്ലിം ലോകം മാറി. ഇപ്പം അല്ലെ, ഇപ്പം കാര്യം പറഞ്ഞതുപോലെ അവരുടെ മെജോറിറ്റി ജനസംഖ്യാനുപാതത്തിൽ മെജോറിറ്റി ആയി കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം അവർ കാണിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു ലക്ഷണം കേരളത്തിൽ വന്നു തുടങ്ങി. ഇപ്പം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്വാധീനതയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം കേരള പൊളിറ്റിക്സ് എടുത്തെന്ന് പറഞ്ഞാലും അവർക്കുള്ള സ്വാധീനം. അപ്പം ഈ ലെവലിലെല്ലാം വന്നപ്പോൾ തനി ഇസ്ലാമിൻ്റെ സ്വഭാവം പുറത്ത് കാണിക്കുന്ന ഒരു രീതി, ഇപ്പം ജോസഫ് മാഷ്ടർ കൈവിട്ടിയ കേസായാലും അല്ലെങ്കിൽ അസ്രം ഗഫൂറിൻ്റെ മറ്റേ പ്രസംഗമായാലും തുടങ്ങി ഇങ്ങോട്ടുള്ള ഇപ്പം ഈ ഹലാൽ ബോർഡ് തൂക്കിയ കാര്യങ്ങളായാലും ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തെ, മുജാഹിദ് ബാലശ്ശേരി പ്രസംഗിച്ച പോലെ കേരളത്തെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഇപ്പോൾ ജോസഫ് മാഷ്ടർ കൈവെട്ടിയപ്പോൾ ക്രൈസ്തവ സമൂഹം ഉണ്ടാതിരുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ ഈ സമയത്തെങ്കിലും ഉണർന്നത് ഇപ്പം ഞങ്ങളുടെ ക്രിസ്ത്യൻ കുട്ടികൾക്ക്, ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്ക് പഠിക്കാനും അവരോട് ഈ അപകടം പറഞ്ഞു കൊടുക്കാനും ഒരേറെ ഉപകാരപ്പെട്ടതിന് പ്രത്യേകം കോടി കോടി നന്ദി. കാരണം ഇതിന് വല്ലാത്ത അപകടത്തിലേക്കാണ് കേരളം പോകുന്നതെന്നുള്ളതാണ് ഈ സൂചന കാണിക്കുന്നത്. ഇതിപ്പം ആലങ്ങാട സാർ പറഞ്ഞതുപോലെ ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ആലങ്ങാട സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ വിക്ടിംസ് ഇപ്പോൾ മുസ്ലിം തന്നെ ആകാൻ പോവുക. കാരണം ഹലാൽ ഭക്ഷണത്തിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ, ഇപ്പം ബിസിനസ് ഏരിയയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ നാളെ വന്നേക്കാം. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരപകടത്തിലേക്ക് ഇനി നാട് പോകരുത്, കേരളം പോകരുത്. ഒരു ഇങ്ങനത്തെ ഒരു സൗഹാർദ്ദ സമീപനം നിലവിലിരുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു അപകടം വരുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇതിനെതിരെ ഈ സമയത്ത് നല്ല നിലയിൽ പഠിച്ച് അവതരിപ്പിച്ചതിന് ആയിരം ആയിരം നന്ദി. എല്ലാ പൂർണ്ണ പിന്തുണ ഉണ്ടാകും, എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. നന്ദി, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഐസക് ജോൺ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. സമർത്ഥനായ ഒരു ദൈവാസനം, ഞങ്ങള് അയൽക്കാർ എന്ന് പറയാം. ഞങ്ങൾക്ക് ആ നാട്ടിൽ ഒത്തിരി ദൈവാസന്മാരുണ്ട്. ഞങ്ങളൊക്കെ ഇനി ദൂരത്ത് പോന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഞങ്ങൾക്ക് സ്നേഹിക്കുന്ന നല്ല മനുഷ്യരായ മുസ്ലിം സഹോദരന്മാർ ധാരാളം ഉണ്ട്. ആ സാഹോദര്യത്തിനൊന്നും ഒരു കുറച്ചും ഉണ്ടാകാൻ പാടില്ല. സാറേ, ഒറ്റക്കാരോട് പറഞ്ഞോട്ടെ. ഞാനീ കരുനാഗപ്പള്ളിക്കടുത്ത ഒരു സ്ഥലത്ത് എല്ലാ മാസവും ഒരിക്കലും ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട്, ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ പരിമലയിൽ നിന്ന് അങ്ങോട്ട് കായംകുളത്തിന് പോകുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളിയുടെ നേരെ വാതിക്കലുള്ള ഒരു ഹോട്ടലിൽ, ഒരു മുസ്ലിം സഹോദരന്റെ ഹോട്ടലിൽ നിന്നാണ് ഞാൻ ചായ കുടിച്ചോണ്ട് സ്ഥിരം രാവിലെ വെളുപ്പിനെ പോകുന്നതുകൊണ്ട്. പക്ഷേ ഈ മാസം പോയപ്പോൾ എനിക്കവിടെ വണ്ടി നിർത്താനേ തോന്നിയില്ല. കാരണം ഹലാൽ എന്നുള്ള ആ പേര് മനസ്സിൽ കിടക്കുന്ന ഒരു പേടി പോലെ ഉണ്ടായിപ്പോയി. ഇത് ടി ജി സാർ പറഞ്ഞതുപോലെ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുകൂടെ ഒന്ന് ഒരു നല്ല നിർദ്ദേശം കൂടെ പറയുന്നത് നമ്മുടെ സമൂഹങ്ങൾക്ക് നന്നായിരിക്കും എന്നുകൂടെ ഒരു അഭിപ്രായം. പറഞ്ഞത് ഈ സാധുക്കളായ മനുഷ്യരെ കൂടെ നശിപ്പിക്കുന്ന, ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെ കട ചെയ്തു വെക്കുക വേണം, അങ്ങനെ ജീവിക്കേണ്ട ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ രാജ്യം. ശരി, കേരളം വിട്ടാല് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ കഷ്ടമാണ്. ഇല്ലിറ്ററേറ്റ് ആണ് ഭൂരിപക്ഷ ആള്, കേരളം പോലെയല്ല. അപ്പൊ ഈ സമൂഹത്തെ നശിപ്പിക്കുന്നത് ഇവരുടെ സ്കോളേഴ്സാണ്. ഇപ്പൊ സ്കോളേഴ്സ് നല്ല കുഴപ്പമുണ്ടോ? ആരാ ഈ അക്ബർ സാഹിബ്? എത്ര കോടികളുടെ ആസ്തിയുള്ള മനുഷ്യനാ? എന്താ പരിപാടി? ഇവിടെല്ലാം കിടക്കുന്ന സ്ഥാപനങ്ങള് മുജാഹിദ് ബാലശ്ശേരിയോ? ഇത്രയും ഈ പുള്ളികളിലെ ഇവിടെ അതുപോലെയാണോ സാധാരണ നാട്ടിലും പുറത്തുകാരനായ പച്ചക്കറി ചുറ്റി ജീവിക്കുന്ന മത്സ്യം കൊണ്ടുവരുന്ന ഒരു സാധുവായ മുസ്ലിം? അവരുടെ എല്ലാം അന്നം മുട്ടിച്ചു കളഞ്ഞു ഇവർ ഇത്തരം കക്ഷികൾ. അപ്പോൾ മതത്തിൻ്റെ തെറ്റായ ആപ്ലിക്കേഷൻ, അതിനെ കൊണ്ടില്ലുന്ന രീതി,
അവരുണ്ടാക്കി വെച്ച പൊല്ലാപ്പ് വലുതാണ്. ഒരുപക്ഷെ നമുക്കൊരു ചായക്ക് ബുദ്ധിമുട്ടുന്നു, കുടിക്കാമോ വേണ്ടയോ, അതിലും വലുതാണ് ആ വ്യാപാരിയുടെ അവസ്ഥ. അത് മക്കളെ പഠിപ്പിക്കാൻ അയച്ചു, ലോൺ എടുത്തു, എന്തായി പറയുന്നേ. പക്ഷെ ഇതിനെല്ലാം ഒരു കാരണം, മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ മതത്തിൻ്റെ ദുരാചാരങ്ങൾ വിഴുങ്ങരുതെന്നൊരു സന്ദേശമാണ് ഉണ്ടാകുന്നത്. സംഭവിക്കാവുന്ന സംഭവിക്കേണ്ടതുമായ കാര്യം, സർ സയ്യിദ് അഹമ്മദ് ഖാനും ഒക്കെ ചെയ്തതുപോലെ ഇസ്ലാം മതം നവീകരിക്കപ്പെടണം, നവീകരിക്കപ്പെടാതെ പറ്റില്ല, സംസ്കരിക്കപ്പെടണം. ആ ജനം തന്നെ അവരോട് ചോദിക്കണം. അലങ്കളം പറഞ്ഞ വലിയൊരു കാര്യമാണ്, ഇസ്ലാം മതത്തിൻ്റെ ദുഷ്പ്രവണതകളുടെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങളാണ്. അത് ഞങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്, ഒന്നാമത്തെ ഇര. അതിൻ്റെ കാരണം എല്ലാ നിലയിലും അങ്ങനെയാണ്, കടുകട്ടിയായ ഇസ്ലാമിക തത്വസംഹിത അല്ലെങ്കിൽ ശരിയായ ഇസ്ലാമിക തത്വസംഹിത ഉന്മൂലന സിദ്ധാന്തം, അത് നടപ്പിലാക്കിയാൽ എന്തു പറ്റുമെന്ന് അഫ്ഗാനിസ്ഥാൻ തെളിയിച്ചു. മറ്റാരെയും കൊല്ലാനില്ലെങ്കിൽ തമ്മിൽ ചെല്ലി അവരിച്ചാകും. അത് അഫ്ഗാനിസ്ഥാനിലെ പുതിയ ചരിത്രമല്ല, ഉമർ കാട്ടിക്കൊടുത്താണ്, അബൂബക്കർ കാട്ടിക്കൊടുത്താണ്. ഞാൻ പറഞ്ഞിരുന്ന പതിവായി പറയുന്നൊരു കാര്യം, ഒത്തിരി പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ കിടക്കുമെന്ന് ഒരു ഗുണമുണ്ട്. ആരാണ് ഉമറിനെ കൊല്ലുന്നത്? ഒന്നാമത്തെ ഖലീഫ അബൂബക്കറിന് ശേഷം വരുന്ന ഉമറിനെ കൊല്ലുന്ന ആരാണ്? ഉമറിനെ കൊല്ലുന്നത് രണ്ട് ദറംസ് വീതം തനിക്ക് തൻ്റെ യജമാനന് കൊടുക്കണം എന്ന് പറഞ്ഞൊരു അടിമയെ യജമാനെ ശല്യപ്പെടുത്തിയപ്പോൾ ഉമറിൻ്റെ അടുത്ത് പരാതിപ്പെടാൻ വന്നപ്പോൾ ഉമർ പറഞ്ഞത് കൊടുക്കണം, അതാണ് ഈ രാജ്യത്തിലെ നിയമം, യു ഗോ ആൻഡ് ഒബേ വാട്ട് യുവർ റൂൾ അറ്റ് ഓൾ. അവൻ അന്നേരെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. ഫിറോസ് എന്നാണ് അടിമയുടെ പേര്. അടുത്തത് ആരാണ്? ഈ ഖുറാന്റെ രചയിതാവ് കൂടിയായ ഉസ്മാനെ കൊന്നത്. ഉസ്മാനെ പട്ടിണി കിട്ടു, രണ്ടു മൂന്നാഴ്ച പട്ടിണി കിട്ടി, എല്ലും കൊലമായി. അയാള് ഖുറാൻ വായിച്ചുകൊണ്ടിരുന്നു, ഭക്ഷണം കഴിക്കാനില്ല, വളഞ്ഞു വീട്, വീട് വളഞ്ഞിട്ട് കുത്തിക്കൊന്നു ദാരുണമായി. അദ്ദേഹത്തിന്റെ ചോര തെറിച്ച ഖുറാൻ താഷ്കന്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോഴും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ കൊന്ന ആളാരാന്ന് കേട്ടാൽ അത്ഭുതപ്പെടും. അബൂബക്കറിന്റെ മകൻ, ആദ്യ ഖലീഫയുടെ മോൻ, അതായത് ആയിഷയുടെ ആങ്ങള, മുഹമ്മദിന്റെ ഇഷ്ടവാരി ആയിഷയുടെ ബ്രദറാണ് ഇദ്ദേഹത്തെ കൊല്ലുന്നത്. ഇനി ഉസ്മാൻ അങ്ങോട്ട് കഴിഞ്ഞു. അടുത്താരാണ്? അലി, ആ പ്രവാചകന്റെ മകനുടെ ഭർത്താവ് അലി. ഈ അലിയെ കൊല്ലുന്ന ആരാണ്? അലിയെ കൊല്ലുന്ന ആളിന്റെ കഥ കേട്ട അത്ഭുതം വരും. അത് ഈജിപ്തിലേക്ക് ഉമർ അയച്ച ഒരു വലിയ പണ്ഡിതനാണ്. പണ്ഡിതൻ പറഞ്ഞപ്പോൾ ആ ഖുറാൻ മനപ്പാഠ്യമാക്കിയ ഹാഫീസുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അങ്ങോട്ട് അയച്ച മിഷണറിയാണ്. മനസ്സിലാക്കിക്കൊള്ളണം, അയാൾ വന്നിട്ട് കൊല്ലുന്ന എന്തിൻ്റെ പേരില്ല, ഇബിനു മുൻജാൻ എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ കാതൻ എന്ന പേരായ സുന്ദരിയായ ഒരു യുവതി ഡിമാൻഡ് ചെയ്യുകയാണ് ഇയാളെ കൊല്ലണം. അപ്പോൾ സന്റെ കാമുകി പറഞ്ഞതിൻ്റെ പേര് വന്ന് തട്ടുകയാണ്. അപ്പൊ കഴിഞ്ഞിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, ഈ ഇദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ഈ വിശേഷണ പദം ചേർക്കണോ വേണ്ടായോ എന്ന് ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആരാണ് ഇവനെ നമ്മുടെ പ്രവാചകന്റെ മക്കളെ കൊല്ലുന്നത്? പൗത്രന്മാരെ, കൊച്ചുമക്കളെ, ഫാത്തിമയുടെയൊക്കെ മക്കളെ കൊല്ലുന്ന ആരാണ്? അത് മുആവിയായുടെ മക്കള്. ആരാ മുആവിയ? മുആവിയ എന്ന് പറഞ്ഞാൽ പ്രവാചകനോട് പണ്ട് വളരെ കലഹിച്ച് നിന്ന, വളരെ എതിർത്ത് നിന്ന അബൂ സുഫിയാന്റെ മകൻ. അബൂ സുഫിയാൻ ആരാണ്? അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദ്, ഈ ആളുകൾ ചേർന്നാണ് പിതൃവ്യനായ ഹംസയുടെ കരൾ കടിച്ചു പറിച്ച് ചവച്ച് തുപ്പിയത്. അപ്പോ ഈ മനുഷ്യരെ പിന്നെ കൂടെ കൂട്ടി, അബൂ സുഫിയാനെ കൂടെ കൂട്ടുന്നത് 100 ഒട്ടകം കൊടുത്തിട്ടാണ്. അബൂ സുഫിയാന്റെ മകളെ കല്യാണം കഴിച്ചും കൊടുത്തു തിരിച്ച്. അങ്ങനെയാണ് ഈ അബൂ സുഫിയാന്റെ മകനാണ് മുആവിയ. മുആവിയുടെ മക്കള് യസീദ് ഒക്കെന്നാണ് ആ കാലത്താണ് ഈ ഹസനെ കൊല്ലുന്നത്. ഹുസൈനെ കൊല്ലുന്നതും ഇതണ്ട് ഏതാണ്ട് സമാനമായ രീതിയിലാണ്. ഹുസൈന്റെ തല അറുത്ത് ഒരിടത്തും ഉടല് വേറൊരിടത്തുമായിട്ടാണ് കിടന്നത്. അങ്ങനെ ഹുസൈന്റെ അനുഗാമികൾ, അലിയുടെ അനുഗാമികളെല്ലാം കൂടെ ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മക്കയിൽ വന്ന് അവിടുത്തെ പള്ളിക്ക് തീ കൊടുത്തു. ഈ കാവായിലെ കറുത്ത കല്ല് പൊട്ടിച്ചിതറി പല കഷണങ്ങളായിട്ട് മാറി. അങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇവർ പരസ്പരം അഴിച്ചു വിട്ടിട്ട് ഈ കാലഘട്ടത്തിൻ്റെ പേര് പറയും ഖിലാഫത്ത് റാഷിദ, സച്ചരിതരായ ഖലീഫമാരുടെ കാലം. ഇതിപ്പരം കോമഡി ഉണ്ടോ? മനസ്സിലാക്കിക്കണം. അപ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഇരകൾ, ആത്യന്തിക ഇരകൾ ഇസ്ലാം തന്നെയാണ്. അവർ തുപ്പിയ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു, അവരിതുപോലൊരു മനുഷ്യനെ ശ്രേഷ്ഠനായിട്ട് കൊണ്ടുനടക്കേണ്ടി വരുന്നു, ഒരു കാട്ടുശിലയെ വണങ്ങേണ്ടി വരുന്നു, ഒരു ഗോത്രദേവനെ പ്രപഞ്ചനാഥനായി കാണേണ്ടി വരുന്നു. അശ്ലീല കൃതികൾ, അതായത് അമ്മയെ, ഞാനതൊന്നും കടന്നു പറയുന്നില്ല, താമസിമിനാ ഞാൻ ആ വീഡിയോ ഒക്കെ ഇടാനുള്ളതാണ്. അതൊക്കെ കുറേ കഥകളുണ്ട്. ഇപ്പം എൻ്റെ ഉണ്ട് ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ്,
ഭൂമിയിൽ നമ്മുടെ സഹോദരിയായിരിക്കാം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരെയും പ്രാപിക്കാമെന്ന് പറയുന്ന തരത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കൃത്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകൾ പറഞ്ഞു പിടിപ്പിക്കുകയാണ്. എന്തെല്ലാമാണ്? കഴിഞ്ഞ ദിവസം ഉസ്താദ് പ്രസംഗിക്കുന്ന കേട്ടാണ്, അമ്മയെ ഭോഗിക്കുന്നത് സ്വപ്നം കണ്ടാൽ അപ്പനുമായിട്ട് ഏതോ വഴക്കുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ലക്ഷണശാസ്ത്രം ഇസ്ലാമിലെ. ഇനി മൂത്ത സഹോദരിയാണ് പ്രാപിക്കുന്നത് കണ്ടാൽ അവളുടെ കല്യാണം പെട്ടെന്ന് നടക്കുമെന്നറിയണം. ഇളയ ഇത്തരം വൃത്തികേടുകൾ കേട്ടിട്ട് അത് ശ്രേഷ്ഠമായ ചിന്ത, ഈച്ചശാസ്ത്രം, കതീജിയോളജി, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നു ഇവർക്ക്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, ഇതൊക്കെ ഫോഷ്കാണ്, അത് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്നറിയാം. പക്ഷേ ഞാൻ എന്നോട് ചില പറയാറുണ്ട്, ഇന്നും ചില ചോദ്യം ചോദിച്ചു, ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെങ്ങനാ? മറ്റേ ഞാൻ ചോദിച്ചു, ഈ തത്തമ്മയെ കയറി നമുക്ക് അല്ല മൂർഖനെ കയറി തത്തമ്മ എന്ന് വിളിക്കാൻ നോക്കൂ, അത് പറ്റുന്ന കാര്യമല്ല. മൂർഖനെ മൂർഖൻ എന്നാ വിളിക്കാൻ പറ്റൂ, തത്തമ്മ എന്ന് വിളിച്ച് നോക്കൂല. അപ്പോൾ ഈ കാര്യം കാര്യം പോലെ പറയാണ്, നിങ്ങൾക്കേലും ബോധ്യം വരണം. നിങ്ങൾ ദയവായിട്ട് പോയിട്ട് അനു കൊടുത്തോട്ടം പറയുന്നത് ശരിയാണോ? ഇങ്ങനെയൊക്കെ ആയിരുന്നോ പ്രവാ? കിതാബിലുണ്ടോ? ഒന്ന് പരിശോധിക്ക്. യഹ്യാ താങ്കൾക്ക് അറിയില്ല ഇങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളെല്ലാം ഇവരെല്ലാം പ്രശ്നം ഇതാണ്. അപ്പം നമ്മുടെ ഒരു ചായയുടെ പ്രശ്നമുള്ള വാസ്തവ, നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്നൊക്കെ ശീലമുള്ളവരല്ലേ. അടുത്തത്, കഴിവതും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കാനായിട്ട് ശീലിക്കുക. തികച്ചും ഉറപ്പില്ലാത്തടത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാതെ ഹോട്ടൽ, ഇനി വേറൊന്ന് ഹിന്ദുക്കളായും ക്രിസ്ത്യാനിയൊക്കെ കട നടത്തിയാലും കച്ചവടം കിട്ടാൻ വേണ്ടി ഹലാലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഏതാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹലാൽ ഫുഡുകൾ നമ്മളെ മാനസികമായിട്ട് ഭക്ഷണത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്ന ഒരു സത്യം കിടക്കുന്നു. അത് തിരിച്ച് ബോധവൽക്കരിക്കാനുള്ള ബാധ്യത, ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഭരണകൂടത്തിനും ഇവർക്കുണ്ട്. അതിജീവിക്കാൻ നമ്മുടെ മുമ്പിലുള്ള വഴി എന്നത് നമുക്ക് ഭക്ഷണം വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, വല്ല ഏത്തപ്പഴമൊക്കെ കരുതി പോവുക, ഇതൊക്കെ വഴിയുള്ളൂ നമ്മുടെ മുമ്പിലുള്ളത്. അത് സൂക്ഷിക്കുക, ഫ്ലാസ്കിൽ ചായയൊക്കെ ആയിട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ പ്രായോഗിക വഴി. ഓക്കെ, താങ്ക് യു ഫാസ്റ്റർ. അടുത്തത് ഡയമണ്ട് ബ്രദർ ആണ്. ഡയമണ്ട് ബ്രദർ പറഞ്ഞു. ഹലോ, താങ്ക് യു. നല്ലൊരു ചർച്ചയായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. പ്രത്യേകിച്ച് അനിക്കോടത്തോട്ടം ഫാസ്റ്റർ, അതുപോലെ വർഗീസ് ഫാസ്റ്റർ, എല്ലാവരുടെ നല്ല ഇതൊക്കെ കേൾക്കാൻ പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ആക്ച്വലി നമ്മുടെ മെയിൻ കഥാപാത്രമായിരുന്ന ഹാരിസ് മദനി ഇവിടെ വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അദ്ദേഹമാണല്ലോ മാപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ അത് നേരിട്ട് വാങ്ങിക്കാനായിട്ട് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. പിന്നെ വേറെ ഐഡികളിൽ താഴെ വന്നിരിക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അദ്ദേഹം രണ്ടുപേരെയാണ് അയച്ചത്. അവര് രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നിട്ട് എന്താ നേരിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സനൂജ് പറഞ്ഞായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ലിവർപൂളിൽ നടന്ന ബോംബ് സ്ഫോടനം പോലെ ആയിപ്പോയി. കാരണം പുള്ളി ഒറ്റയ്ക്ക് വന്ന് അതിൽ സംഭവിച്ച പോലെ ആയിപ്പോയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ എന്തായാലും എനിക്ക് താഴെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഈ കിട്ടിയ മാപ്പ് ദയവ് ചെയ്ത് ഒരു കേടും കൂടാതെ ഹാരിസ് മദനി സാബിനെ ഒന്ന് കൊണ്ടു കൊടുക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡയമണ്ട് ബ്രദറെ. അപ്പം ഫാസ്റ്റ് നമുക്ക് പ്രാർത്ഥിച്ചെന്റ് ചെയ്യാം. അനിൽ ഫാസ്റ്റർ കേക്കുണ്ടോ? റീസെന്റ് കേക്കുന്നുണ്ടോ ജാ? ഞാൻ ഓഡിബിൾ അല്ലേ? ഞാൻ ഓഡിബിൾ അല്ലേ? ഡിസംബർ ബ്രദർ എന്ന് പ്രാർത്ഥിച്ചെന്റ് ചെയ്തോളൂ. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളെ കേൾക്കാനിടയായ എല്ലാ സഹോദരങ്ങൾക്കും ദൈവത്തിന്റെ വലിയ ജ്ഞാനം ലഭിക്കുവാൻ ഇടവരുത്തണമേ. കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പിതാവായ ദൈവമേ, ശുദ്ധ ത്രിത്വമേ, നിങ്ങളുടെ വലിയ കരുതലും അനുഗ്രഹവും ഞങ്ങളുടെ ഈ സ്പീക്കർ ഫോണിലേക്ക് സംസാരിച്ച എല്ലാ ദൈവദാസന്മാർക്കും ഉണ്ടായിരിക്കണമേ. നിങ്ങളുടെ പ്രത്യേകമായ സംരക്ഷണവും കരുതലും അവരുടെ എല്ലാ അവരുടെ ആത്മീയ ജീവിതത്തിലും അവരുടെ ഭൗതിക ജീവിതത്തിലും അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും എല്ലാം ഉണ്ടായിരിക്കണമേ. ക്രിസ്തുവിന് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട്, അങ്ങയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനിൽ പാസ്റ്ററിനെയും വർഗീസ് സാമ്പുൾ പാസ്റ്ററിനെയും അജീഷിനെയും ദീപനെയും എല്ലാം പ്രത്യേകം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഗുരു ബ്രദറിനെയും പ്രത്യേകം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പേഴ്സണൽ പ്രയറിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന
എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകം നൽകണമേ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും, മുസ്ലിം സഹോദരങ്ങൾക്കും എല്ലാവർക്കും സത്യം തിരിച്ചറിയുവാനും സത്യത്തിലേക്ക് വളരുവാനുമുള്ള വലിയ കൃപ തുറവി അങ്ങ് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മഹത്വവും, ഞങ്ങളുടെ ശുശ്രൂഷയുടെ എല്ലാ മഹത്വവും അങ്ങേക്കായിരിക്കട്ടെ. ഈശോയെ, അങ്ങ് പൂർണ്ണമായി മഹത്വപ്പെടട്ടെ. അങ്ങയുടെ പിതാവായ ദൈവം പൂർണ്ണമായി മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് മഹത്വപ്പെടട്ടെ. ആമേൻ. 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 ഓക്കെ, ജോർജ് ബ്രദറെ കേൾക്കാമോ? ജോർജ് ബ്രദർ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അൽബാസ്റ്റർ ക്ലോസ് ചെയ്യാം. കുറെ നേരമായിട്ട് വിളിച്ചാൽ ഒരു കാര്യം കൂടി, എല്ലാവരും റൂം സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ എല്ലാ ദിവസവും പ്രോഗ്രാം ഇല്ല, വല്ലപ്പോഴേ ഉള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉള്ളൂ. ബാക്കി ഇതര റൂമുകളോട് സഹകരിക്കുകയാണ് പതിവ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ടൈമിൽ ഐ ബി ടിയിൽ പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. ആഴ്ചയിൽ ഒന്നല്ലേ രണ്ട്, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. ഇനി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. മോഡറേറ്റേഴ്സിന്, പങ്കെടുത്തവർക്കെല്ലാം നന്ദി.